എല്ലാവർക്കും എന്റെ നമസ്കാരം. വരൂ, എന്താ ഇവിടെ പ്രശ്നം? ആഗോള വിപണിയിൽ തോട്ടണ്ടിന്റെ വിലയിടുന്നു സാർ. എപ്പോ പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു സാർ. അതാ ഞാൻ അറിയാത്തത്. ഇപ്പൊ റബ്ബറിന്റെ അവസ്ഥ പോലെ തോട്ടണ്ടിയുടെ അത്രയ്ക്ക് മോശമായോ? അപ്പോ നമുക്ക് ചർച്ച തുടങ്ങാം. രണ്ട് വ്യവസായ പ്രമുഖർ കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഒരാൾ കുമാർ കുബേര, കാഷ്യൂ ഫാക്ടറി ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ്. മറ്റൊരാൾ മുൻ പ്രസിഡന്റ് പ്രഭാകര പ്രഭു. അവരെത്താതെ ചർച്ച തുടങ്ങാൻ പറ്റില്ല. അവരെത്തിയാലും എത്തിയില്ലേലും ഈ യോഗം നടന്നാലും നടന്നില്ലേലും ഒരു മണിക്കൂർ കഴിയുമ്പോ ഞാൻ എങ്ങ് പോകും? എനിക്ക് അവിടെ ഒരു തറക്കല്ലിടാനുണ്ട്. ആ ശരി ശരി, ഒരറമ്പാദം ഇല്ലാത്ത ഇടപാട്. ആ നീ ഫോൺ വൈ. എന്താ മിസ്റ്റർ കുബേര ഇത്ര ലേറ്റ് ആയത്? സ്വപ്പം താമസിച്ചു, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. മന്ത്രി വരെ കാത്തിരിക്കുക. മന്ത്രിയല്ലേ പറഞ്ഞ നേരവും കാലം ഒക്കെ പാലിക്കുന്നു നമ്മൾ അറിഞ്ഞ്. എന്തിനു പറ്റി? കറക്റ്റ് സമയത്തിന് എനിക്ക് വന്നിട്ടല്ലേ. പഴവങ്ങാടി ഇളവിച്ചൊരു തേങ്ങ അടിച്ചേക്കാൻ. എങ്കിൽ ചർച്ച ആരംഭിക്കാം. പ്രഭാകര പ്രഭു കൂടി എത്തിക്കോട്ടെ. ആ കൂതറ തെണ്ടി വരണവരെ കാത്തിരിക്കുക എനിക്ക് വയ്യ. പ്രഭാകര പ്രഭു പണ്ട് ബെസ്റ്റായില്ല അണ്ടി അണ്ടിപ്പരിപ്പേ എന്ന് പറഞ്ഞ് കശുവന്റെ വിട്ടോണ്ടിരുന്ന സമയത്ത് അവന്റെ പേരിലൂടെ പ്രഭു എന്നില്ലായിരുന്നു, വെറും പ്രഭാകരൻ എന്നായിരുന്നു. വാ ശരി തന്നെടേ, ഞാൻ 10 പൈസക്ക് അണ്ടിപ്പരിപ്പുകൾ വിറ്റ് നടന്നിട്ടുണ്ടേ. അന്ന് എന്റെ കൂടെ നീ ഉണ്ടായിരുന്നല്ലേ കാച്ചിലിട്ട് വിൽക്കാൻ. കുബേരയായിട്ടല്ല കുമാരനായിട്ട്, നീ എന്നാണ് കുബേര ആയത്? നിനക്ക് എന്തേ മൊടേരയാസോടെ. സാറന്മാര് കേക്കണ കേട്ടോ, ഒരു പാതി രാത്രിയിൽ മലബാറിൽ നിന്ന് വരണ ഏതോ ലോറിയിൽ അണ്ടിച്ചാക്കും പ്രതീക്ഷിച്ച് അടിവാരത്തിലെ റോട്ടിന്റെ മൂലയ്ക്ക് നിന്ന് നിനക്ക് ചാക്ക് മാറി കിട്ടിയത് പൂത്ത പണച്ചാക്കല്ലേടെ. അന്ന് മുതലേ നീ കുബേരയായത്. അതി പാതി നക്കാൻ നിനക്ക് തന്നില്ലൂടെ. അന്ന് മുതലല്ലേ നീ പ്രഭുവായത്. തെണ്ടിത്തരം പറഞ്ഞടേ. നീ പോക്കർത്തരം പറഞ്ഞ ഞാൻ തെണ്ടിത്തരം പറയും. നിനക്ക് എന്നെ അറിഞ്ഞൂടാ, നീ കൂടുതൽ ആളാവല് കേട്ടാ. അയ്യോ, ഇത് അസംബ്ലിയേക്കാൾ മോശമായല്ലോ. ഈ നിലയിൽ ഈ യോഗം തുടർന്നാൽ തോട്ടണ്ടിയുടെ വില ഇനിയും കുത്തിരി. ഈ യോഗത്തിൽ പങ്കെടുക്കാൻ മുൻ പ്രസിഡന്റിന് എന്തൊരു കാര്യം? കാര്യം ഉണ്ടടേ. മുൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ മുംബൈ നിൽക്കണ പ്രസിഡന്റ്. നിന്നേക്കാ മുംബൈ നിൽക്കണ പ്രസിഡന്റാണ് ഞാൻ. അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാ മതി. അവിടെ നിന്റെ അച്ഛൻ ഇരിക്കണ. ഞാൻ ഈ യോഗത്തിനായി നീക്കി വെച്ചിട്ട് സമയം കഴിഞ്ഞിരിക്കുന്നു. യോഗം പിരിച്ചു വിട്ടിരിക്കുന്നു. മന്ത്രി പോകുന്നു. ആ വോട്ട് വോട്ട്. അയാൾക്ക് ഇപ്പൊ അഞ്ചിയിലെ വില കൂടിയാൽ എന്തൊരു കുറഞ്ഞാൽ എന്തൊരു. 5 വർഷം പിടിച്ചു തൂങ്ങണം, അത്രയല്ലേ ഉള്ളൂ. നമുക്ക് ചർച്ചകൾ തുടങ്ങി തുടരാൻ നിന്റെ മറ്റവൻ വരും. എനിക്ക് സമയമില്ല. എന്റെ മോളെ പെണ്ണ് കാണാൻ ഒരു IAS ആരം പറഞ്ഞു. IAS ആരം ശ്രദ്ധിച്ച് കേക്കണം. ഇത് കേൾക്കുമ്പോ ചെലവന്മാര് ഞെട്ടും. ഞെട്ടാൻ പോണത് ലെവനാണ് കേട്ടാ. IAS കാരന്റെ കാര്യം നടക്കൂല. ഞാനത് എപ്പോഴും മുടക്കി. ഒരു കല്യാണം മുടങ്ങാതെ നോക്കേണ്ടത് ബ്രോക്കറുടെ ചുമതലയാണ് അറിയാം. അതിന് ഞാനും ചെയ്ത് ഒരു IAS ആരെയും പെണ്ണ് കാണാൻ ഇങ്ങോട്ട് എഴുന്നള്ളുന്ന നാട് മുഴുവൻ കൊട്ടിഘോഷിച്ച് നടന്ന നീയല്ല. ഞാൻ ഒരാളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആരുടെ? അപ്പുറത്തെ പ്രൊഫസറല്ലേ, അങ്ങേരോട്. ഇത് സത്യം പറഞ്ഞത് അപ്പൊ ആദ്യത്തേതോ? അത് സത്യം പറയാൻ. ഇതും മുടക്കിയത് അവൻ തന്നെ. അവ എനിക്കിട്ടൊരു പാര വെച്ചാ ഞാൻ 30 പാര അങ്ങോട്ട് വയ്ക്കും. വെക്കണം. എന്തായിരുന്നു ഒരാളത്തെ രണ്ടാളുടെ സ്നേഹം? ഈച്ചയും ചക്കരയും പോലെ അല്ലായിരുന്നോ? ഒരു പായൽ ഉറങ്ങി, ഒരു പാത്രത്തിൽ ഉണ്ട്, ഒരുപോലെ രണ്ട് വീടും, രണ്ട് പിള്ളേരും ഉണ്ടായപ്പോ തെറ്റി. പിള്ളേരുണ്ടായപ്പോഴല്ലടി തെറ്റിയത്. നീ ഇവിടെ നിന്നെ പോലെ ഒരു ചാവ അവിടെ വന്ന് കയറിയപ്പോ തെറ്റി. എന്തായാലും അടിച്ചു പിഴ നന്നായി. ഇത് കൈ നീട്ടി അടിച്ചോ.
ഇത് ചെയ്ത ജ്വാലിക്ക് അത് കിട്ടുമ്പോൾ ഉള്ള ദുഃഖം ഇത് കിട്ടുമ്പോൾ എനിക്ക് മാറാറ് അത് കക്കൂ ഇങ്ങോട്ട് പോ അവിടെ ഇവിടെ നിരങ്ങി അതും ഇതും പറഞ്ഞു നടക്കണം ഇവൻ ഇവിടെ കേറ്റാതിരുന്നാലേ ഈ കല്യാണം നടക്കൂ എടീ അവിടത്തെ കാര്യങ്ങൾ ഇവിടെ അറിയണമെങ്കിൽ ഇവൻ തന്നെ വേണം പറ്റിയ ചെക്കനെ ഒത്തു കിട്ടിയാ പിടിച്ചു കെട്ടിക്കാതെ പിന്നെ ഏത് കൊമ്പത്തെ ആലോചന വരുന്നു പറഞ്ഞാ നിങ്ങൾ നോക്കിയിരിക്കണത് വരുമടി ഇവിടെ വരും ഇല്ലെങ്കിൽ ആ ബ്രോക്കറെ കൊണ്ട് ഞാൻ വരുത്തിക്കു വിടി എനിക്കോ അഞ്ചു ക്ലാസിന്റെ പഠിപ്പോ തറവാടിത്തോ പാരമ്പര്യമോ ഒരു മണ്ണാൻ കിട്ടയില്ല പക്ഷെ എനിക്കില്ലാത്തേക്ക് എന്റെ മോക്കം ഒരു യമണ്ടം വീട് പുത്തൻ കാറ് ത്വാന പണം നല്ലൊരച്ഛൻ നല്ലൊരമ്മ അതില്ല അവർക്കും മറുപടി അല്ല ഒന്നാം തരം ചെറുക്കൻ നല്ല പാരമ്പര്യമുള്ള തറവാട്ടി പറഞ്ഞ പഠിപ്പുള്ള അന്തസ്സുള്ള ഒരു ചെറുക്കൻ ഒരുപാട് ആലോചനകൾ വരും എല്ലാം ഞാൻ മുടക്കുകയും ചെയ്യും ലവന്റെ മോളുടെ കല്യാണം മുടക്കാൻ വേണ്ടി ഒരു 10-15 ഡിഗ്രിക്കാരെ ഞാൻ ജ്വാലിച്ച് വെക്കും നിങ്ങൾ തമ്മിൽ ഇങ്ങോട്ടും അങ്ങോട്ടും മുടക്കിയ എന്റെ വീട്ടിൽ അരി വേവില്ലല്ലോ ഈശ്വര ഈശ്വര എന്ന് വിളിക്കാത്ത പ്രഭു സാറേ എന്ന് വിളിക്കണോ ഓരോ കല്യാണം മുടക്കുമ്പോഴും പുളിങ്കുരു പോലെ കേശണി തരുന്നതേ എന്റെ ചേട്ടനാ ഇങ്ങോട്ട് നോക്കിക്കേ എനിക്കൊരു ആഗ്രഹമുള്ളൂ ലവന്റെ മോളുടെ കല്യാണം നടക്കുന്നതിന് 1 മണിക്കൂർ മുന്നെങ്കിലും എന്റെ മോളുടെ കല്യാണം നടക്കണം അതും ലവന്റെ ചെറുക്കനേക്കാളും ഒരു 2-2.5 ഉയരത്തുള്ള ചെറുക്കനെ കൊണ്ട് മുതലാളി 2-2.5 ഉയരത്തുള്ളതല്ല ഒരു 18-18.5 ഉയരത്തുള്ള ചെറുക്കനെ ഞാൻ കൊടുത്തരും അത്രയും വേണ്ട വേണ്ട ലവടെ 1 PP ഊതിയ ഇവിടെ 5 PP ഊതിക്കിഞ്ഞ അവിടെ 1 ചെണ്ട മുഴങ്ങിയ ഇവിടെ 5 ചെണ്ട മുഴങ്ങണം ലവടെ 1000 പേർക്ക് സദ്യ കൊടുത്താൽ ഇവിടെ 2000 പേർക്ക് സദ്യ കൊടുക്കും ഞാൻ അവിടെ 500 രൂപ വാങ്ങിച്ചാൽ ഇവിടെ 1000 രൂപ വാങ്ങിക്കും ഞാൻ ഒന്നും മിണ്ടണ്ട ഈ ഒരു കല്യാണം ഒന്ന് നടന്നു കണ്ടാ മതിയേ അപ്പൊ ഞാൻ ആ ഗൾഫിനായിട്ട് നാളെ ഇവിടെ എത്തും അപ്പൊ ഞാനൊന്ന് ഇനി പോകുന്നേ അവിടെ കയറി പറഞ്ഞേക്കണം നാളെ ഒരു ഗൾഫുകാരൻ ഇവിടെ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് അവിടെ ആര് കാണാനില്ലല്ല അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കയറി ചെറ്റത്തരം പറയണ പറയാൻ പറഞ്ഞു പറയണം എന്ന് പറഞ്ഞാ പറയരുത് പറയണ്ടെന്ന് പറഞ്ഞാ പറയണം മനസ്സിലായ മനസ്സിലായില്ല അപ്പൊ ഞാൻ ഓ ഇത് എത്ര നേരമായി ഒരു 1.5 ടൺ സാധനമെങ്കിലും ഇപ്പൊ അമ്മോട്ട് വാരിത്തേറ്റ് കാണും എന്തിനു നാറ്റം അത് ചോദിച്ചാലേ ബോധം കെട്ടി വീഴും അവൾ വീഴണം അതും ഒറ്റ നോട്ടത്തിൽ തന്നെ ഗൾഫിൽ വെച്ച ഈ ഫോട്ടോ എന്റെ കയ്യിൽ കിട്ടിയത് അതും 10-20 പെൺകുട്ടികളുടെ ഫോട്ടോയുടെ ഇടയിൽ നിന്ന് അതിലൊരു പെൺകുട്ടിക്ക് നിറമില്ല നിറമുണ്ടെങ്കിൽ മുടിയില്ല മുടിയുണ്ടെങ്കിൽ തടിയില്ല ഏത് പെൺകുട്ടിക്കുണ്ട് ഈ 3 ഗുണവും ഉണ്ട് 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 ഈ പെൺകുട്ടിക്കുണ്ട് ഇത് കിട്ടിയെന്ന് മുതൽ എന്തോ ഇവളുടെ ഭാര്യ അതുപോലെ ഒരു തോന്നൽ ഇവിടെ നോക്കിക്കോ കറക്റ്റ് മാച്ച് അല്ലേ ഞാൻ തീരുമാനിച്ചോ മനോഹര ആദ്യം പെണ്ണ് കാണുക പിന്നെ ഡേറ്റ് ഫിക്സ് ചെയ്യാം പിന്നെ കല്യാണം കഴിക്കുക ഒരു 2 മാസം ഹണിമൂണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് വെറുതെ തോന്നുന്നു എഴുതി വെച്ചിരിക്കണ്ടല്ലേ പ്രഭു ഇല്ലാന്ന് അയ്യോ ഇത് ആ പ്രഭു ഇല്ലെന്നല്ല ഇത് പ്രഭു ഇല്ല വീട്ടുപേര് ആ പ്രഭു ദാ വന്ന് നല്ല വിദ്യാഭ്യാസ ജ്ഞാന സ്നാനം വാ വരി വരി ഒരു പലവളിക്കുള്ള ആളുണ്ടല്ലോ ഇത് ചെറുക്കന്റെ സ്വന്തം വണ്ടി തന്നെ സ്വന്തം തന്നെ എങ്കി അകത്താട്ട് വരി 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 ഗൾഫി അല്ലേ അതെ ഗൾഫി അവിടെ ഒമാൻ പോയെങ്കിലും ഇപ്പൊ ബിസിനസ്സാണ് അപ്പൊ വർഷാപ്പുകാരൻ തന്നെ മാസം എന്തൊരു കിട്ടും ഒരു 10,000 റിയാൽ കിട്ടും അപ്പൊ കാശ് ആയിട്ടൊന്നും കിട്ടില്ലല്ലേ അല്ല പെണ്ണെന്ത് എത്ര വരെ പഠിച്ച് SSLC അയ്യേ PA പോലും ഇല്ലല്ലേ സാറിനേക്കാൾ 6 ക്ലാസ് കൂടുതലുണ്ട് അല്ല പോളിടെക്നിക്കിൽ ചേർന്ന ഡിപ്ലോമ എടുത്തിരുന്നു ഡിപ്ലോമ ഡിപ്ലോമ അല്ല പെണ്ണിനെ കണ്ടില്ല ഇയാൾക്ക് എന്തിനത്ര ധൃതി പെണ്ണിനെ കാണാൻ നീ തന്നെ അല്ലേ ചെറുക്കൻ്റെ ആരുടെ കൊച്ചൻ അച്ഛൻ ഞാനാ അച്ഛന്റെ അച്ഛന്റെ പേര് രാമൻകുട്ടി മരിച്ചുപോയി എന്തരായിരുന്നു ജ്വാലി കൃഷി കാര്യങ്ങളൊക്കെ ആയിരുന്നു കർഷകൻ 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 അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ കുഞ്ഞിക്കണ്ണൻ ആ കുഞ്ഞിക്കണ്ണന്റെ അച്ഛൻ അത് ഓർമ്മയില്ലല്ലേ അല്ല അതിലെന്താ ഇത്ര പ്രസക്തി അത് തറവാടിത്തം അറിയാവല്ലേ പാരമ്പര്യമുള്ളവരാണെങ്കിൽ എത്ര തലമുറ കഴിഞ്ഞാലും മുൻ തലമുറക്കാരുടെ പേര് പറയും ഉദാഹരണത്തിന് നമ്മുടെ വേലിത്തമ്പി തവള എന്തൊരു തവളെങ്കിലും ആവട്ടെ ലവന്റെ തുടർച്ചക്കാരനെ ലവനെ ഓർക്കണില്ലേ പേര് പറയണില്ലേ അതുപോലെ യവനെങ്കിലും നിനക്കൊക്കെ ഉണ്ടോടെ പെണ്ണെത്തി അതെന്റെ പെണ്ണാടേ
ഇവർക്ക് വല്ലോ സംസാരിക്കാനുണ്ടേ ലാവാ അകത്തേക്ക് ചെല്ലടാ അകത്താട്ട് കാറിലും പറയിലൊക്കെ കല്യാണം കഴിയെങ്കിൽ അല്ല പരസ്പരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഏവന് ഇഷ്ടപ്പെട്ട് പെണ്ണിന്റെ തന്തയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പൂപ്പ ഞങ്ങൾക്ക് വേണ്ടത് നല്ല ഒന്നാം തരം തറവാടികളാണ് കേട്ടാ നിനക്കൊന്നും അത് ഇല്ലല്ലേ ഞങ്ങളുടെ വരവാർത്തത്തെ കുറിച്ച് പറയാൻ നിങ്ങൾ ആരാ നിങ്ങളുടെ വരവാർത്തം എന്താണെന്ന് നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം എന്റെ തറവാടിത്തം പറയാം നീ ആരാടി കാലി പോടി അകത്ത് കുറച്ചുകൂടി സൗമ്യമായി സംസാരിക്കാം അതെ ഞാനത് പറഞ്ഞു വരായിരുന്നു കണ്ണി കണ്ട ചണ്ടികൾക്ക് പെണ്ണാലോചിക്കാനുള്ള അല്ല എന്റെ വീട് ഗൾഫിൽ പോയി പൊരിവയിലെത്ത് പണിയെടുത്ത് കാശുണ്ടാക്കി നിന്നെ ഓർത്ത് അച്ഛൻ അഭിമാനമുണ്ട് ഇതുപോലുള്ള ബന്ധം അന്വേഷിച്ച് ഈ അച്ഛന്റെ മാനം മറ്റുള്ളവരുടെ മുമ്പിൽ കളയരുത് മോനെ വാ വാ തന്നെ തന്നെ ചെല്ലി ഉറുത്തിയെ കെട്ടി കൂടെ ഒരു മാസമെങ്കിലും കഴിഞ്ഞ് ഉടനെ തിരിച്ചു പോകണം കരുതി വന്നവനാ ഞാൻ ഒരു മാസത്തേക്കാണെങ്കിൽ തൽക്കാലത്തെ കൊരണത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് തരാ ചെറ്റത്രം പറയാടോ അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവോ ഒരു കാര്യം പറ ഒരു മാസത്തേക്ക് ഒരു ചെക്കിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഛേ സാർത്രക്കാരനാൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അതിനല്ലടോ ഒരു പെണ്ണിനെ കെട്ടിക്കാൻ പറ്റിയ ചെക്കൻ ആ പ്രഭാകർ പ്രഭുവിന്റെ മകളുടെ കല്യാണമാണോ ഇനി എന്റെ സ്വപ്നം ഒരു കാരണത്താൽ മറുകരണം കാണിച്ചു കൊടുക്കുന്ന സാക്ഷാൽ മഹാ തെലിയാണ് സാർ ഞാൻ പറഞ്ഞ ചെക്കനെ കുറിച്ച് എനിക്ക് ഒത്തിരി സങ്കല്പങ്ങളുണ്ട് സാറിന്റെ സങ്കല്പങ്ങൾ ഓരോന്നോരോ പറഞ്ഞാത്തേ ഞാൻ എഴുതിക്കൊള്ളാം എഴുതിക്കോ തെണ്ടിയിൽ തെണ്ടി തെണ്ടിയിൽ തെണ്ടി അതായത് അതെ ദരിദ്രവാസിയിൽ ദരിദ്രവാസി ദരിദ്രവാസിയിൽ ദരിദ്രവാസി അതായത് ഡിഡി തന്തയില്ലാത്തവനിൽ തന്തയില്ലാത്തവൻ തന്തയില്ലാത്തവനിൽ തന്തയില്ലാത്ത അതും ടിറ്റി ചെറ്റയിൽ പരമചെറ്റ ചെറ്റയിൽ പരമചെറ്റ അത് സി പി സി സാറേ അതേടോ എന്റെ അച്ഛന്റെയും എന്തുക്കളുടെയും മുന്നിൽ വെച്ച് എന്റെ തൊലി ഉരിച്ചു വിട്ട് അവന്റെ മകള് കെട്ടുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കണം അല്ലേടോ അങ്ങനെയും ആവാ തനിക്ക് ഞാനൊരു 25000 രൂപ അങ്ങനെയാണെങ്കിൽ ചെക്കന്റെ ക്വാളിഫിക്കേഷൻ കുറയും എനിക്കത് പോരാ പോരെ ആ പിന്നെ എനിക്കൊരു 50000 രൂപ കിട്ടണം അപ്പൊ മറക്കണ്ട കള്ളുകുടിയൻ പെണ്ണുപിടിയൻ തല്ലുകൊള്ളി താൻ തോന്നി ഇതിത്ര ആലോചിക്കാനൊന്നുമില്ല നിന്റെ കുടുംബത്തിൽ തന്നെ കാണൂലേ ഉണ്ട് ഒരാളുണ്ട് മച്ചാൻ മാട്ടുപ്പെട്ടി മച്ചാൻ மட்டுப்பட்டி மச்சான் தண்டா நடந்து போனாலும் இரவு பகல் நடந்துக்கோ அதண்ட என்னோட விழுந்து போனாலும் பக்கு புதுக்கு விழுந்துக்கோ இதண்ட என்னோட ¶¶
തേടി ക്യാഷൈ പോട്ട് റേഷൻ വാങ്ങാമൽ വേഷം മത്തടി കപ്പലോട്ടിയാണ്ട തമിഴകം ഇരു കട്ടപ്പൊന്ന നീണ്ട ചെന്നൈ താനിത് എം ജി ആർ വാഴ്ന്ന നാടായിത് രജനീ വളർന്ന ഭൂരതായിത് എല്ലാരും പാണ്ടാ ബേഷാ കേളണ്ട മട്ടുപെട്ടി മച്ചണ്ട നിർത്തിയാ നിർത്ത് മുതലേ കാശ് വിഷയം പേശി അതൊക്കെ അപ്പുറം ഉണ്ടോണ്ട് എടുക്ക് സാർ എന്താ മാതിരി ഒരു പേജ് കാശ് വിഷയമല്ലേ വേലതാ മുഖ്യം ഉങ്ക മേലെ എനിക്ക് നമ്പിക്കേ കിടയാത് എടുക്ക് വേല മുടിഞ്ഞതിനൊക്കെ അപ്പുറം കലാപില മാതിരി ഒരു പേച്ച് റേറ്റ് തോടാ 500 രൂപ കൂടെ ഒരു 300 രൂപ ഞങ്ങൾക്ക് ലോഡ് ഞങ്ങൾ ഇറക്കാം നീ ആരുടെ റേറ്റ് പറയാൻ ഞങ്ങൾ ഇറക്കേണ്ട ലോഡിന് റേറ്റ് പറയണ്ട ഞങ്ങളാ വേറെ ഉടക്കുണ്ടാക്കാൻ നോക്കണ്ട ഇത് ഞങ്ങൾ അതിർത്തിപ്പെട്ട ലോഡാ തല മാത്രമേ നിങ്ങളുടെ ഭാഗത്തുള്ളൂ ഉടലി ഞങ്ങളുടെ യൂണിയന്റെ അതിർത്തില അതെ തലയാണ് മോനെ മുഖ്യം ഈ ലോഡ് TTU-ക്കാർ ഇറക്കും അതെ അങ്ങ് പോയി പറഞ്ഞാൽ മതി ഇത് ഞങ്ങളുടെ ലോഡാ ഞങ്ങൾ ഇറക്കും മാറിയപ്പ ഇറക്കട്ടെ സാധനം ഇങ്ങോട്ട് മാറി അഹങ്കാരം കാണിക്കുന്ന നീ ആ വല്യേട്ടന്റെ കയ്യിൽ തളമ്പ് കണ്ട ചുമലെടുത്തുണ്ടായ തളമ്പ് അത് ആദ്യം പ്രായമായവരെ ബഹുമാനിക്കാൻ പഠിക്കണം അവനെ വിട് ആണുങ്ങളത്തോട് വാടാ ഏത് ചുമലക്കേടായി ചാക്കി തോന്നാൻ ചെങ്കൂറ്റം തൊടുന്നവന്റെ കൈവെട്ട ഞാൻ അടിച്ചോക്കാൻ ധൈര്യമുള്ള മുമ്പോട്ട് വാടാ വെറുതെ ചോര കണ്ട് തലയിറങ്ങി വിടാതെ പോടാ 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 സ്വന്തം ചോരയിൽ മുക്കിയെടുത്താളായി ചോപ്പ് ആ ചോര ഞരമ്പിലൂടുന്ന കാലം വരെ ഞങ്ങൾക്ക് തന്റെ ഇടത്തിന് കുറവുണ്ടാവില്ല വെടിക്കെട്ടുകാരനെ ഉടുക്കോട്ടി പേടിപ്പിക്കാതെ തരത്തിപ്പോയി തത്ര ഈ ലോഡ് നമുക്ക് രണ്ടു കൂട്ടർ കൂടെ ഇറക്കാം അത് മതി മച്ചാനെ നമ്മുടെ യൂണിയന്റെ ഐക്യം ഇവരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേ മച്ച യൂണിയന്റെ കാര്യമൊന്നുമല്ലെന്ന് പോക്കിത്തരം കഴിച്ചാൽ ഞാൻ വിടില്ല ഇനി ഈ ലോഡ് ഞങ്ങൾ ഇറക്കുന്നില്ല നീ തന്നെ കൊണ്ടുപോയി തിന്നടാ ഇറക്കണ ലോഡ് നമ്മുടെ ലോഡ് ഇറക്ക് രാജപ്പം പൊന്നുപോലെ വളർത്തിയ പെണ്ണാണ് അവളെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവിടെ ഒരു പ്രേമ കൊണ്ടുപോറെ എന്റെ പെങ്ങളെ ചതിക്കാൻ നോക്കിയാലുണ്ടല്ലോ കൊത്തി നുറുക്കി ഓടലോ എന്താണ് പ്രശ്നം
ഈ കൊച്ചു മലയാളിക്ക് ഞങ്ങളുടെ പെങ്ങളോട് പ്രേമത്രേ. നീ ചെല്ല്, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. മച്ചാൻ പറഞ്ഞോണ്ട് പോണേ. എന്താണായാലും പത്ത് പേർക്ക് പോടാ, പോയി വേലേ പറ. നീ ആ മഹാദേവൻ മോലാളുടെ മോനല്ലേ? പുള്ളി ഡീസന്റ് ആണല്ലോ, പിന്നെ നീ എന്ത് പിഴയായി പോയത്? വാ വാ വാ. എന്താ നിന്റെ പേര്? ഉണ്ണി. എടാ കൊച്ചനെ, ഈ പ്രായത്തിൽ ഉരുത്തിയെ കിട്ടിയ അവസരം കളയണമെന്നൊന്നും പറയല്ല. നോക്കിയും കണ്ടു സംഗതി ഒപ്പിക്കാവും. ഏതായാലും ഈ ചെരി വേണ്ട, സ്ഥലം സ്വല്പം പെശക. അയ്യോ, ഞാൻ അത്രക്കാരനല്ല. ചെന്താമര ഞാൻ നേരത്തെ അറിയും. എനിക്കവിടെ വേണ്ട വേണ്ട വേണ്ട, മുഴുകിപ്പിക്കണ്ട. ആ ഇഷ്ടവും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നാൽ എന്റെ മോനെ നട്ടല്ലെന്ന് വരൂല. പിന്നെ നിനക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാം. നിന്റെ അച്ഛൻ മഹാദേവനോട് പറയാം, ചെക്കന് വിമ്മിട്ടം തുടങ്ങി ഉടനെ കെട്ടിക്കണമെന്ന്. ദൈവത്തെ ഓർത്ത് ഇതൊന്നും അച്ഛൻ അറിയിക്കരുത്, എന്നെ കൊന്നുകളയും. ഓ, അപ്പൊ സംഗതിയുടെ കിടപ്പ് അങ്ങനല്ലേ. ക്യാഷ് വല്ലതും ഉണ്ടോ? ആ മണി ഫേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. ഓ, ഒരുപാട് കാശുണ്ടല്ലോ. ദാ 200 രൂപ എടുത്തുള്ളൂ ഒരു പുള്ളിന്. മച്ചാൻ അത്രയും മതി. മച്ചാനെ, എന്നിങ്ങനെ അരിയും പിടിയും കുത്തും ഒത്തൂർപ്പായിട്ട് ഈ തേരിൽ ഇങ്ങനെ കൂലിപ്പയർത്ത് തന്നാ മതിയാ? അത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അല്ല, നിനക്കൊന്ന് കെട്ടിക്കൂടെ? ഒന്നേ കെട്ടു, അത് നല്ല തൊട്ട് മേടിച്ച് എന്നെ കെട്ടും. നല്ല സെറ്റപ്പ് ഉണ്ടാവുമ്പോ മതിയടേ. എങ്കിലൊരു സെറ്റപ്പ് ഉണ്ട്. ഒന്ന് പോടെ, കാണുമ്പോ കൊറേ പുഴു അടിച്ച് എന്നെ ഒരു മാതിരി ആക്കിയിട്ട് നീ അങ്ങ് പോവും. അതൊക്കെ വിട്, ഇതൊരു ഉഗ്രം കേസാ, നിനക്ക് മാത്രമേ പറ്റൂ. അത്ര ഡീസന്റ് പാർട്ടി. നീ എത്രയാ പ്രതീക്ഷിക്കുന്നത്? ഒരു 20-25,000 രൂപ. 25,000 രൂപ കുറച്ച് കൂടി പോയി, നമുക്ക് സംസാരിച്ചുറപ്പിക്കാം. എടാ, നിനക്ക് ഞാൻ 2.5 കോടി രൂപ സ്വത്തുള്ള ഒരു കോടീശ്വരി കെട്ടിച്ച് തരും. ഒരു ചായ എടാ. ഞാൻ കളി പറഞ്ഞതല്ല. എനിക്ക് വേണ്ട വേണ്ട വേണ്ട. നിനക്ക് ജീവിതകാലം മുഴുവൻ കരക്കാരുടെ മത്തങ്ങി ചേന ചേമ്പ് ചുമക്കാനുള്ള വിധി. ഇനിയിപ്പോ ഞാൻ ആര് തപ്പിയെടുക്കും? ഈശ്വരാ, നീ സത്യം പറഞ്ഞാണോ? അതെ, എനിക്കും നിനക്കും കുറച്ച് ചിക്കി തരണ കേസാ. എഗ്രിമെന്റ് 50-50. പക്ഷേ ചെറിയ തരികട കളിക്കണം. തരികട എന്തായാലും ഈ കേസിൽ ഉണ്ടാവും എന്നറിയാം. എന്താ തരികട? അതൊക്കെ പറയാം മോനെ. നീ ആരോട് ചോദിച്ചിട്ടാണ് ലോറി കയറിയത്? അതിപ്പോ ലോഡ് വന്നപ്പോ ഞാൻ ആര് ലോഡിറക്കണം ആര് ലോറി കയറണം എന്ന് ഞാൻ തീരുമാനിക്കും. മേലെ വണ്ടി വരുമ്പോ ചാടി കയറിയ അടിച്ച് എന്റെ കവാല കുട്ടിയെ പൊട്ടിക്കും. ഇവിടവാ, പകുതി ലോഡ് നീ ഇറക്കിക്കും. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല മലയാളി. മച്ചാനെ, ഏ മച്ചാനെ, എനിക്ക് മാട്ടുപെട്ടി ജംഗ്ഷനിൽ ഒരു കട തുറന്നുതരാൻ പറ്റുമോ? കട? ഒരുപാട് ചാക്ക് സാധനങ്ങൾ അടുക്കി വെക്കാൻ പറ്റിയ കട. എന്നിട്ട് എനിക്ക് വരുന്ന ലോഡ് മുഴുവൻ ആ കണ്ണപ്പനെ കൊണ്ട് ചോപ്പിക്കണം. ഏത് കണ്ണപ്പൻ? ചെറ്റക്കണ്ണപ്പൻ. ചെറ്റക്കണ്ണപ്പൻ എന്റെ ആത്മാർത്ഥ ശത്രു. ഒരു കടയല്ല 9 കട ഞാനിട്ട് തരും. ഞാൻ പറഞ്ഞ മറ്റേ കാര്യം എന്തായി? അതൊക്കെ ഞാൻ ഗൾഫിൽ കിടന്ന് പൊരി വെയിലത്ത് കഷ്ടപ്പെടുന്നൊക്കെ കാശ് കൊണ്ട് കുറെ ഏജൻസി എടുത്താ നിങ്ങൾക്ക് ഇവിടെ പണി വന്നത്. ഉത്തരമാത്രം നോക്കിയെടുത്താൻ പറ്റില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാ മതി, ഞാൻ പൂട്ടിക്കിട്ടി എന്റെ പാട്ടിന് പോവും. പിന്നെ ഞം ഞം കഴിക്കാനേ നീയൊക്കെ വേറെ പണി അന്വേഷിക്കേണ്ടി വരും. പരമതന്തി, ദരിദ്രവാസി, ചെച്ച, നാറി, കള്ളുകുടികൻ, തല്ലുകൊള്ളി, താൻ തോന്നി. എന്താ ഇത്? അങ്ങനെ ഒരു ചെക്കനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു. എങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു അടി കിട്ടാൻ നോക്കണ്ടായിരുന്നോ? അത് ശീലമായിപ്പോയി. എന്റെ 50,000 അതൊക്കെ തരാം, പക്ഷെ അതിനു മുമ്പ് എന്റെ എല്ലാ പ്ലാനിങ്ങുകളും താൻ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ആദ്യം അവരുടെ കല്യാണം, അത് കഴിഞ്ഞ് വധൂവരന്മാർ ആദ്യ രാത്രിയുടെ ലഹരിയിലേക്ക് മുഴുകുമ്പോ. മതി, നിർത്ത്. എന്തു പറ്റി? എനിക്ക് നാണാവുന്നു. അയ്യേ, അതിന് ഞാൻ അവരുടെ കിടപ്പറയിലേക്ക് അല്ല കടന്നിരുന്നത്. അല്ലേ? അല്ല, ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. പറ പിന്നീട്. ആ പ്രഭാര പ്രഭുവിന്റെ അടുത്തേക്ക് ഞാൻ ചെല്ലും. എന്നിട്ട് ഞാൻ ഉറക്കെ വിളിച്ചു പറയും തന്റെ മകൾ കെട്ടിരിക്കുന്ന ഒരു തെണ്ടിയാണെന്ന്. ഇത് പുറത്തു പറഞ്ഞ തല്ലുകൊള്ളില്ലേ? കൊള്ളും. പോലീസ് പിടിക്കില്ലേ? പിടിക്കും. ചിലപ്പോ 1-2 മാസം ജയിലിൽ കിടക്കേണ്ടതായിട്ടും വരും. അതിനൊക്കെ കൂടിയ ഈ 50,000 രൂപ നല്ല ചോള ചോള പോലെ തനിക്കാൻ കൂടെ തരുന്നത്. എനിക്ക് തരണ്ട, കാശ് കിട്ടിട്ട് എന്താ കാര്യം? അനുഭവിക്കാൻ ആളില്ലെങ്കിൽ തീർന്നില്ലേ?
ഇതുപോലൊരു ചതിക്ക് കൂട്ടുതുന്ന ആ തെണ്ട് പ്രഭു എന്നെ എടുത്തിട്ട് പൂശും, ബാക്കി ജീവൻ ആ മച്ചാനും എടുക്കും. കരയാതെ, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതിനു മുമ്പ് നിന്റെ ജീവൻ ഞാൻ എടുക്കും. ഇല്ല, നിങ്ങൾ പറഞ്ഞ ഒരാളെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി അവൻ ആ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അവനെ ഒട്ട് വിട്ട് തരികേയില്ല. മനോര, നീ വിട്ടുതരില്ല? ഇല്ല ഇല്ല, ഇയാക്കെന്താ ചെവി കേട്ടൂടെ? ഇല്ല ഇല്ല ഇല്ല. മമ്മിയില്ലാത്ത ചേട്ട, എവിടെ നോക്കിയിരിക്കുന്ന കളി? രജനികാന്ത് മാതിരി ഇരിക്ക. ഒരു ഫിൽട്ടർ വെൽ. എന്താ മച്ചാനെ, ഇന്ന് പണിക്കൊന്നും പോണില്ലേ? കൂലിപ്പണിയൊക്കെ ഇങ്ങ് നിർത്തി. ഇവിടെ കാണും ഒരുപാട് ചരക്കിറക്കാൻ പറ്റുന്ന കടകൾ ഒല്ലംബിക്കാനുണ്ട്. എന്താ ഇരിക്കുന്നത്? എനിക്ക് വാങ്ങാനാ. എന്താ ലോട്ടറി വല്ലതും അടിച്ചോ? ആ, അടിച്ച പോലെ തന്നെ. ഒരു 50 ലക്ഷം രൂപ മുടക്കിയാ ആ കട ഇങ്ങു വാങ്ങാം. 50 ലക്ഷം? ഒരു 2.5 കോടി വരെ മുടക്കാൻ ഞാൻ തയ്യാറാ. ഇവനെന്തേ വട്ടായ? മുനിയണ്ടി, എന്റെ കടയിൽ ചരക്കിറക്കുന്ന പണി നിനക്കും നിന്റെ യൂണിയനും തന്നിരിക്കുന്നു. എങ്ങനെയുണ്ട് ഈ സ്റ്റൈൽ? മാച്ച് ഉണ്ടോ? മാച്ച് ഒക്കെ ഇതിട്ടുണ്ട്. വേണം എനിക്ക് പെണ്ണ് കാണാൻ പോയാ. അതെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതെ, പ്രശ്നം എന്ന് പറഞ്ഞാ വേറൊരുത്തർ എന്നെ പറഞ്ഞു വെച്ചതാ. അയാളുടെ പ്രതികാരം തീർക്കാൻ വേണ്ടിയാ ഈ കല്യാണം നടത്തുമെന്ന് പറഞ്ഞത്. ചതിയാ. കെട്ടിക്കഴിഞ്ഞ അന്ന് തന്നെ നീ ഒരു തെണ്ടിയാണെന്ന് അയാൾ വിളിച്ചു പറയും. പിന്നെ തല്ലിന്റെ മേള ഒരു എനിക്കും നിനക്കും കൊന്നുകളയും. എനിക്കിതറിയാവുന്നത് കൊണ്ടാ ഞാൻ ആ പരിപാടി ക്യാൻസൽ ചെയ്തത്. എനിക്ക് ആ കൊടിച്ചെരി കെട്ടിയേ പറ്റൂ. 2.5 കോടിയുടെ സ്വപ്നം ഞാൻ കണ്ടു കഴിഞ്ഞു. ഇത് നടന്നില്ലെങ്കിൽ പിന്നെ ആ കണ്ണപ്പന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ലടേ. ഞാനെന്ത് ചെയ്യാനാ? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല. ആലോചിക്കേണ്ട രീതിയിൽ ആലോചിക്ക്. എന്തെങ്കിലും ഒരു വഴി കിട്ടും. വാ വാ ഇവിടെ ഇരി. ഡേ പാഷ, ഒരു റീത്ത്. റീത്ത? എന്തിന്? എല്ലാം പറയാ മനോഹര. ഇവിടെ ഇരി. ഈ റീത്ത് എനിക്ക് ഇഷ്ടമായി. ഈ റീത്തിന്റെ കൂടെ തൊട്ട് നക്കാൻ ഒരു പൂച്ചണ്ട് കിട്ടുവാ. അതൊക്കെ പുറകെ വരും. ഇതങ്ങോട്ട് പിടി. ആ കുടി. എനിക്കൊരു ബുദ്ധി തെളിയുന്നുണ്ട്. ബുദ്ധി അതുകളാ? അത് ഈ തലയിൽ എങ്ങനെ വരാനാ? ബുദ്ധിയല്ല, കെണി. കെണി? കെണിയ? ആ കുശാഗ്രേ ബുദ്ധി. ഞാൻ ആദ്യം പറഞ്ഞ പെണ്ണിനെ നീ കിട്ടുന്നില്ല. പിന്നെ പകരം ഇതേ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ കയറുന്നു. ആ വീട്ടിലെ കോടീശ്വരനായ മരമന്റെ തന്തയെ വളക്കുന്നു. അയാളുടെ സുന്ദരിയായ ഒരു മകളെ മച്ചാൻ സ്നേഹിക്കുന്നു, അതിൽ വിജയിക്കുന്നു, പിന്നെ കെട്ടുന്നു. നൂറ് പക്ഷെ കെട്ട് കഴിഞ്ഞ ഒരു 5 ലക്ഷം രൂപ നീ എനിക്ക് കമ്മീഷനായി തരണം. നീ എന്താ ആലോചിക്കുന്നേ? എന്നാലും കുറെ കാലം കഴിയുമ്പോ ഞാനൊരു കൂലിയാണെന്ന് അറിഞ്ഞാലും മാക്സിമം അറിയാതിരിക്കാൻ നോക്കണം. പിന്നെ അറിയുമ്പോഴേക്ക് മൊത്തം അടിച്ചിരുത്തോണ്ട് മുങ്ങിയിരിക്കണം. അടുത്ത ബസ്സിൽ പുറപ്പെടാം. ബസ്സാ? ഈ നിമിഷം മുതൽ മറ്റാ കോടീശ്വരനാണ്. കോടീശ്വരൻ. ഇത്രയും കാര്യങ്ങൾ മസ്റ്റാണ്. എന്നാൽ ഉണ്ണികൃഷ്ണൻ മസ്റ്റ്. നല്ല മനസ്സോടെ ഡീസെന്റ് ആയിട്ട് നടക്കുമ്പോ തല്ലി കിട്ടണ നാടേത്. എന്നോടൊന്നും പറയണ്ട. മച്ചാനെ, ഈ ചതിക്കെങ്ങാനും കൂട്ടുനിന്നെന്ന് അറിഞ്ഞ അച്ഛൻ എന്നെ കൊന്നുകളയും. ചേരിയിലെ പെണ്ണുമായി നീ പ്രേമത്തിലാണെന്ന് നിന്റെ അച്ഛൻ അറിഞ്ഞാലോ? ആ പെണ്ണിനെ പ്രേമിച്ച് പറ്റിക്കാൻ വേണ്ടി അവളുടെ പുറകെ നടക്കുകയാണെന്ന് റൌഡി രാജപ്പനോട് ഞാൻ പറഞ്ഞാലോ? ആ രാജപ്പനെയും തങ്കപ്പനെയും നിന്റെ അച്ഛന്റെ അടുത്തേക്ക് പറഞ്ഞു വിടട്ടാ. ഞാൻ പോയാലും വിളിക്കട്ടെ മച്ചാനെ. നീ ചെല്ലു മനോഹര. ഞാൻ ക്യാഷ് ആയിട്ട് വല്ല സഹായം ചെയ്താ പോരെ? അതും വേണം. പിന്നെ മറ്റു ചില ചെറിയ ചെറിയ സഹായങ്ങളും ചെയ്തു തന്നെ. ഒരു ചെറിയ കാറ്, ചെറിയ ചെറിയ ഡ്രസ്, ഒരു ചെറിയ ഡ്രൈവർ. ഡ്രൈവർ? ഡ്രൈവർക്ക് ഞാനോട് പോവും. പറയുമ്പോ മറ്റൊന്നും തോന്നരുത്. ഇപ്പൊ നിന്നേക്കാ പറ്റിയ ഒരു ഡ്രൈവറെ എനിക്ക് കിട്ടാൻ പ്രയാസമാണ്. അതെ, നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ കാശുകാരുടെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നിനക്ക് എനിക്ക് പറഞ്ഞുതരാൻ കഴിയും. വളരെ ഈസി ആയിട്ട് നിനക്ക് ചെന്താമരയെ കെട്ടാനുള്ള വിദ്യ ഞാൻ പഠിപ്പിച്ചു തരികയും ചെയ്യാം. അച്ഛനറിഞ്ഞാലോ?
കെട്ടിട മണ്ടൂസെ നീ കെട്ടി ഒരു കൊച്ചു ഉണ്ടായ ശേഷം നിന്റെ അച്ഛൻ അറിയും അതിനുള്ള വഴിയൊക്കെ അച്ഛന്റെ കയ്യിലുണ്ട് അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് അച്ഛൻ എന്നാ പിന്നെ ഞാൻ വരാം വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ് എനിയാ നമുക്ക് പുറപ്പെടാം നിക്ക് ഈ വേഷം ഇട്ടുകൊണ്ടാണ് നീ ആ വീട്ടിൽ പോണത് എങ്ങനെയുണ്ട് നല്ല തറപ്പാണ്ടി ലുക്ക് പോരാത്തതിന് അവന്റെ ഒരു വീരപ്പ മീശയും ഒരു വീതുളി കൃതാവും ഇതൊന്നും ശരിയല്ലല്ലേ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് നിന്റെ ഈ മൊത്തം സെറ്റപ്പ് ഒന്ന് മാറ്റണം എന്നിട്ടൊരു ചെത്ത് സ്റ്റൈലാക്കി തരാം ഞാൻ ഗട്ടർ സൂക്ഷിച്ചു പോടേ വെളിയിൽ നിന്നുള്ള അണ്ടിയുടെ വരവോടെ നമ്മുടെ അണ്ടിക്ക് മാർക്കറ്റില്ല ഉണ്ടായി പോയി കച്ചവടമൊക്കെ നഷ്ടത്തിലാണ് കൂടുതൽ ആളുകൾ പണി ചെയ്യുന്ന സ്ഥലം ഇതാണോ ആ പിന്നെ കാണാം പിന്നെ കാണാം സ്ഫോടന അപകടം വന്നു അണ്ടി കമ്പനി ആലിക്കത്തുന്നു പ്രാണനഷ്ടാർത്ഥം ഓടുന്ന തൊഴിലാളി തെരഞ്ഞി മേഖല അത് കോസം തൊട്ടിലാണ് തീവ്രവാദികൾ കാവടി പ്രവേശിക്കാം പിന്നെ വെടി ഓടി വരി ആ വെടിയിൽ ചില്ലു ജനാലകൾ തകരുന്നു അതിന് പ്രത്യേക സ്റ്റോട്ട് ഇവിടെയാണ് ബോംബോക്കാൻ പറ്റിയ സ്ഥലം പിന്നെ ഒരു പൊട്ടിത്തെറി പൊട്ടിത്തെറിയല്ല മുഖം കൊത്തി അടിയാണ് വേണ്ടത് എന്റെ അണ്ടി ഫാക്ടറി ആരാണാ ബോംബ് വെച്ചാൽ നിന്നോട് പറഞ്ഞത് ആ പ്രഭാര പ്രഭുലെ പറ ഈ കോണാൻ കെട്ടി വേഷം മാറി നടന്നാൽ ഞാൻ തിരിച്ചറിയില്ലെന്ന് വിചാരിച്ചോടെ ബ്രോക്കറെ ഞാൻ ബ്രോക്കറല്ല പിയാണ് പിയെ പിയെ എന്ന് വെച്ചാൽ പാഴണ്ടി എന്നാണ് അർത്ഥം അല്ല വലിയ വലിയ കോടീശ്വരന്മാരുടെ കൂടെ നടക്കുന്ന ചിങ്കരി എന്നാണ് അർത്ഥം ഈ നാട്ടിൽ ഞാനല്ലാതെ വേറെ ആരാടാ കോടീശ്വരൻ അയക്കെന്തിനാണ് അവിടെ പണി സിനിമാ പിടിക്കുന്ന പണി അയ്യോ അയാളിപ്പോ എവിടെയാണ് പുതിയൊരു ദൂരദർശൻ തുടങ്ങാൻ വേണ്ടി വന്നതാ അപ്പൊ പഴയ ദൂരദർശനൻ സർക്കാരല്ലേ സാമ്പത്തിക ഞെരുക്കം കാണും എന്റെ സാറിപ്പം മഹാഭാരതം പോലുള്ള സീരിയൽ സീരിയസ് ആയി പിടിച്ചോണ്ടിരിക്കുകയാണ് രണ്ടണ്ടി കമ്പനി മുതലാളിമാരുടെ കുടിപ്പകയുടെയും മത്സരങ്ങളുടെയും കരണലിയിപ്പിക്കുന്ന ഇടി സീരിയൽ ഒരു മുതലാളി മണ്ടൻ മറു മുതലാളി മരമണ്ടൻ അവസാനം ഇരുവരും തമ്മിൽ തല്ലി കുത്തി ചാകുന്നു അവസാന ഭാഗം പിടിക്കാൻ ഉദ്ദേശിച്ച ഞാൻ ഇവിടെ വന്നത് ഞാൻ ലൊക്കാലിറ്റി കാണാൻ വന്നതാ പൊട്ടിത്തെറി ഇവിടെ വെച്ചാണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പച്ച തെറിയായിക്കണ്ടെങ്കിൽ ഇറങ്ങി പൊയ്ക്കാം ഞാൻ ഈ സ്ഥലം സിനിമാ പടം പിടിക്കാൻ കൊടുക്കൂല ഇല്ലെങ്കിൽ വേണ്ട പിന്നെ ചോദിച്ചില്ല പറഞ്ഞാന്ന് പറയരുത് ഞാൻ പോവേണ് എങ്ങോട്ട് കാലൊടിഞ്ഞ ഇല്ല ഇല്ല ചേട്ടന്റെ അടുത്തേക്ക് പോവേണ് ആ സാറ് കമ്പനി തരാതിരിക്കില്ല കമ്പനി തരുന്ന എന്തരാണ് ഉറപ്പ് എന്റെ മുതലാളിയെ പോലൊരു അവിവാഹിതനും കോടീശ്വരനുമായ ഒരുത്തനെ വളർത്തെടുക്കാൻ ഏത് പെമ്മക്കളുടെയും ബുദ്ധിയുള്ള തന്തമാരും ശ്രമിക്കും സുന്ദരൻ സുമുഖൻ സുശീലൻ നായർ ഓ ചെറുക്കന്റെ പേര് സുശീലൻ നായർ എന്നാണല്ലേ ഫസ്റ്റ് പേര് അതല്ല അത് വിശേഷണം പയ്യന്റെ പേര് ബാലകൃഷ്ണ ആരോടും പറയില്ലെങ്കിൽ ഞാൻ രഹസ്യം പറയാം ആ പ്രഭു സാറിന്റെ മൂക്ക് വേണ്ടി ഈ മുതലാളി ആലോചിക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക എങ്കിൽ ഞാൻ പോട്ടെ പോകാൻ വരട്ടെ ആലോചന ക്യാൻസർ പണ്ടേ നിന്റെ സ്വഭാവം ഇങ്ങനെയാണ് ഏതെങ്കിലും നല്ല കേസുകൾ വരുമ്പോ നീ പ്രഭുവിന് തട്ടും പിന്നെ ഞാൻ അത് മുടക്കാൻ നടക്കണം ഡേ ഈ ചെറുക്കനെ എനിക്ക് വേണം ആ പ്രഭാര പ്രഭു ആശിച്ചത് ഞാൻ നേടിയെടുക്കും നീ പടം പിടിക്കുകയെ ബോംബ് വയ്ക്കുകയെ എന്തൊരു വേണേ ചെയ്തോ വേണേ എന്റെ അണ്ടി ഫാക്ടറി മുഴുവനോടെ നീ കത്തിച്ചോ എടേ എനിക്ക് ആ ചെറുക്കനൊന്ന് പരിചയപ്പെട്ടല്ലേ തികച്ചും യാദർച്ഛികമായിട്ടാണ് പരിചയപ്പെട്ടതെങ്കിലും എനിക്ക് നിങ്ങളെ ഇഷ്ടമായി നമുക്ക് വീണ്ടും കാണണം എന്റെ മനസ്സിൽ ചില കണക്ക് കൂട്ടുകളൊക്കെ ഉണ്ട് കേട്ടാ ഓക്കെ അവ മുമ്പേ എത്തി ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ ഇവ വന്ന സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു എന്തൊരു ഡിസ്ക് എടുത്താലും ശരി എന്റെ മോള ഈ ചെറുക്കനെ കൊണ്ട് തന്നെ കിട്ടി ഇത് റിസ്ക് തന്നെയാ ഇതെന്റെ ഒരു വാശിയാണ് സ്വന്തം മോളുടെ ജീവിതമാണ് സൂക്ഷിക്കണം അതാണ് എനിക്ക് വലുത് എന്നെ നീ ഒന്ന് പരിചയപ്പെടുത്തണം കേട്ടാ ഞാൻ കുബേര കുമാർ കുബേര ഞാൻ കൃഷ്ണ ബാലകൃഷ്ണ ഇപ്പൊ പോയവ എന്തായിരുന്നു ഇവിടെ വന്നത് ഇയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഞാൻ പരിചയപ്പെടായി അയാൾ പരിചയപ്പെട്ടിട്ട് പോയി ആ പോയ സാധനം ഫ്രോഡാണ് കേട്ടാ ഈ നിൽക്കുന്ന സാധനം ഞാൻ ഡീസന്റ് വലിയ മുതലാളി ആ കശുവണ്ടിയുടെ എത്ര ഫാക്ടറി ഉണ്ട് ഒന്ന് ഒന്നോ ഈ നിൽക്കുന്ന മുതലാളിക്ക് 18 ഫാക്ടറി ഉണ്ട് എന്തൊരു ഫാക്ടറി പടം പിടിക്കുന്ന ഫാക്ടറി അതും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പറഞ്ഞു കൊടുക്കുപ്പിയേ ഒറീസ ബീഹാർ രാജസ്ഥാൻ വയറ് നിറഞ്ഞു ഈ നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട് കിടക്കുന്ന സ്ഥലം മുഴുവൻ മുതലാളി സ്വന്തമാക്കാൻ പോണു ഒരു സ്റ്റുഡിയോ തുടങ്ങാൻ ഈ ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ അല്ല യുമാറ്റിക് ഡ്രൈവർ ഇയാൾക്ക് മനസ്സിലായില്ലേ ശരിക്കും പറഞ്ഞു കൊടുക്ക് ഈ ടിവിയിൽ വന്ന സിനിമയില്ലേ അത് പിടിക്കണ ഫാക്ടറി ഓ ദൂരദർശനൻ ദൂരദർശനൻ ആ പുതിയതായിട്ടൊരു ദൂരദർശനം തുടങ്ങാൻ വരുന്ന ആളാണെന്ന് ഇയാള് പറഞ്ഞു തോന കായാവൂലേ ഓ ഒരു 5 കോടി എടോ പിയേ ഇവിടെ പരിസരത്ത് എങ്ങനെ 5-സ്റ്റാർ ഹോട്ടലുകൾ ഉണ്ട് താമസിക്കാൻ ഇല്ല സർ ഇല്ലേ എങ്കിലും ദൂരദർശന്റെ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുന്ന അച്ഛനോട് ഫോൺ ചെയ്ത് പറഞ്ഞേ എന്റെ വീട്ടിൽ താമസിക്കാന്ന് പറയണേ സാർ സാറിന് വിരോധം ഇല്ലെങ്കിൽ ഈ കുബേർ സാറിന്റെ വീട്ടിൽ താമസിക്കാം എനിക്കത് ബുദ്ധിമുട്ടാവും ഇപ്പൊ ഇവിടുന്ന് പോയ ആൾ ഇതന്നെയല്ലേ പറഞ്ഞത് അയ്യോ അവന്റെ വീട്ടിൽ താമസിക്കരുത് അവന്റെ ഭാര്യയ്ക്ക് പകർച്ചവ്യാധിയാണ് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു വ്യാധി ഇല്ല ഇനി വരാതെ നോക്കണം
മറ്റൊരു വഴിയില്ലെങ്കിൽ നമുക്ക് ഈയിടെ വീട്ടിൽ താമസിക്കാല്ലേ. ഡ്രൈവർ ഒരു 50,000 കൂടെ ചെക്ക് എഴുതി കൊടുക്കും. അയ്യോ പണം തന്നെ അവമാനിക്കരുത്, ഇതൊരു സഹായമായിട്ട് കരുതണം, എന്റെ മനനിമ്മതിക്ക് വേണ്ടി. ശരി ശരി ശരി, എങ്കിൽ നമുക്ക് ഈയിടെ വീട്ടിലേക്ക് പോവാം. ഡ്രൈവർ വണ്ടി ഇടാം. ഇതാണ് എന്റെ ഭവന. അപ്പൊ അതോ? അതൊരു കൂതറ ദരിദ്രവാസിയുടെ. അയൽവാസി ഒരു ദരിദ്രവാസിയല്ലേ? മൊത്തത്തിൽ ഒരു ചീപ്പ് ലുക്ക്. നമ്മുടെ സർവൻസിന്റെ കോട്ടേജിന്റെ അത്ര പോലും വലിപ്പമില്ല. കുറച്ച് ദിവസത്തേക്കല്ലേ അഡ്ജസ്റ്റ് ചെയ്യാം. ഡ്രൈവർ പെട്ടി എടുക്കൂ. പെട്ടി ഇറേ ചന്താമര. എടടേ എന്താ എന്താ ഇവൻ എന്തോ ഇത് 10 കിലോ പെട്ടി വെച്ച് തിരിഞ്ഞളിക്കുന്നത്? തട്ടി തോളി കേട്ടടാ കേട്ടടേ തട്ടി തോളി കേട്ടടാ. ഇങ്ങോട്ട് പറയേ, ഇത്രയുള്ളൂ, ഈസിയല്ലേ? തൊഴിൽ എന്താണെന്ന് ഇപ്പോഴാണ് അറിയിക്കണം. മുതലാളിയുടെ ഒരു കാര്യം കണ്ടാ തൊഴിലാളിയാണെന്ന് ആരും പറയൂ. എടേ അറിഞ്ഞുകൂടാത്ത വേലകള് പറഞ്ഞു കൊടുക്കണേന് ഒരു തെറ്റും ഇല്ല. അത് ശരിയാ. നീ എന്തൊന്ന് തലയിൽ ലോഡും കെറ്റി മിഴിങ്ങസാ നിക്കുന്നത്? അകത്തോണ്ടോ തട്ട്. അയ്യോ അവ എന്നെ തട്ടി കൊണ്ട് അകത്തു വയ്യടേ. ചുമട് അകത്തുകൊണ്ട് തട്ടാ ഇപ്പൊ പറഞ്ഞ്. ഈ ഭാഷകള് എങ്ങനെ പഠിച്ച്? ഇവന്മാരോട് സംസാരിക്കാൻ വേണ്ടി മുതലാളി ട്യൂഷൻ എടുത്ത് പഠിച്ചതാ തന്നെ. ഇറങ്ങി നിൽക്കുന്ന ചെവല കൂതറ. മോനെ നീ എപ്പോഴാണ് ഇവിടെ ദൂരദർശനം തുടങ്ങാൻ പോണത്? പാടിക്കണക്കിന് കായിയലവാവൂല്ലേ? പിന്നെ ചില കഴുപ്പണം കെട്ടവന്മാരെ കൊണ്ട് ഒരു ഇരിക്കെ പൊറുതയില്ല ചെല്ല. ഇവിടെ നിന്നാ കണ്ണുവിട്ടുവിടും. വാ അകത്തോട്ട് പോവാം, നമുക്ക് വെള്ളങ്ങളൊക്കെ കുടിച്ചിരിക്കാം. ഇവിടെ പലരും വിചാരിച്ചിട്ട് നടക്കാത്ത പല കാര്യങ്ങളും ഇനി ഈ കുബേരൻ നടത്തും. ഒലത്തും എന്താ അയൽവാസി ഒരു ദരിദ്രവാസി. അത് നിന്റെ അച്ഛൻ. ഇത്രയും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളൂ, ഇവിടെ താമസിക്കണേന് വിരോധമൊന്നും ഇല്ലല്ലോ. ഹലോ മച്ചനോട് സാറിന സാറിന. ഹലോ ആ എടാ തെണ്ടി, നീ കുറച്ചു നാളായി ചെന്താമരയുടെ കാര്യം പറഞ്ഞ എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിട്ട് നീ അധികം വെളിച്ചിലെടുത്താണ്ടല്ലോ. ആ കോട്ടും സൂട്ടൂരി ഞാനങ്ങോട്ട് പോവും. പിന്നെ നിന്റെ മുമ്പിലിരിക്കണ കോന്തന്റെ മകളെ കെട്ടണ എനിക്കൊന്ന് കാണണം. തംതുമ്മിക്ക് കമലേമൻ ബന്ധുഹോ രാജാക്ക റാണീസെ പ്യാർ ഹോകയാ. ഓ അവന്റെ ഒടുക്കത്തിന് ഹിന്ദിപ്പാട്ട്. ഫോൺ വെക്കട മച്ചാന. അച്ഛ അച്ഛ മനീഷ കൊഴിയാള സാ പെക്കണോ? ആ ഓഫ് ഓഫ് ഓഫ്. നമ്മുടെ സീരിയലിൽ ആദ്യത്തെ എപ്പിഡോസിൽ മനീഷ കുഴിയാളക്ക് ഡേറ്റ് ഇല്ല. നമുക്ക് ജൂഹി ചൗളയെ ബുക്ക് ചെയ്യാം സർ. അയ്യേ ചാള വേണ്ട അയ്യം, നമുക്ക് നെമ്മി മേക്കാം നെമ്മി. അച്ഛ 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 അല്ല അച്ഛന്റെ കാര്യം കേട്ടപ്പോഴാണ് ഒരു കാര്യം നിരൂപിച്ചത്. ബാലകൃഷ്ണന്റെ അച്ഛന്റെ പേരെന്തര്? മാട്ടുപ്പെട്ടി മഹാദേവൻ. നീ എന്തിനാ എന്റെ അച്ഛന്റെ പേര് പറഞ്ഞത്? എന്റെ അച്ഛൻ മരിച്ചുപോയില്ലേ? അച്ഛൻ മരിച്ച കടക്കാരുടെ തന്ത പേര് പറയാ. ഈ സിറ്റുവേഷൻ കാശുകാരനായ ഒരു തന്തയാണ് ആവശ്യം. അത് കേട്ടത് ആ കുബേരനകത്തോട്ട് പോയി. ഇനി എങ്ങാനും അയാൾക്ക് മഹാദേവനെ പരിചയം ഉണ്ടാവുമോ? ഉണ്ടാവോ ഉണ്ടാവോ? ഇനി നമ്മുടെ ഫാക്ടറി വരുന്ന കശുവണ്ടിയൊക്കെ എവിടെ നിന്നാണെന്ന് അറിയാം? മേടിക്ക് എടി തൂവലെ മഹാദേവന്റെ തോട്ടത്തിൽ നിന്നാണ്. അയാടെ മോൻ നമ്മുടെ മോളെ കെട്ടിയ അണ്ടി പുറത്തൊന്നും വാങ്ങിക്കണ്ടല്ലോ. അത് ശരിയാ. ഇനിയിപ്പോ അയാൾ അങ്ങനെ പോലീസിൽ ഫോൺ ചെയ്യോ? എങ്കിൽ എല്ലാവരും അകത്തായ തന്നെ തലങ്കാലിയാക്കുന്നാണ് ബുദ്ധി. ഇനി വാടി. ഇതാണ് മാധവന്റെ മോൻ ബാലേഷൻ ബാലകൃഷ്ണ. ഇതെന്റെ ഭാര്യ ലീല. ലീല കുബേര. എവിടെയാ ലക്ഷ്മി? ലക്ഷ്മി ലക്ഷ്മി ലക്ഷ്മി. ഓ അപ്പൊ ഇവിടെ വേറെ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലേ? പെൺകുട്ടികളില്ല, ഒരു പെൺകുട്ടിയേ ഉള്ളൂ, എന്റെ മോള് ലക്ഷ്മി, സാക്ഷാൽ മഹാലക്ഷ്മി. എന്തിനാ ഡാഡി വിളിച്ച? പ്യാടിച്ചു പോയാ. ഏയ് മോൻ കഴിഞ്ഞിട്ട് പാടി. മാട പ്രാവിനെ പോലെ കുണുങ്ങി കുണുങ്ങി പോണത് കണ്ടാടി. പകർച്ചവ്യാധിയാണോ? അയ്യോ അല്ല, മുഖത്തിനൊരു പോർവരവ് കിട്ടാൻ വേണ്ടി പെരട്ടണ കുഴമ്പ്. എന്തിനാ എന്റെ പേര്? നിനക്ക് പറഞ്ഞൂടെ? പിന്നെ എന്തിനു പുല്ലിന് നീ സൗന്ദര്യ കടയിൽ കയറി ഇറങ്ങണം? അതുപോലെ മോള് കണ്ണി കണ്ട മാസികളൊക്കെ വായിച്ച് അവൾ എന്തിനു കണ്ടാലും എടുത്ത് മോന്തയ്ക്ക് പെരട്ടും. വെള്ളരിക്കണ്ട അവള് വിടൂല്ല, വെട്ടിയെടുത്ത് കണ്ണി ഒട്ടിക്കും, ക്യാരറ്റ് എടുത്ത് ചുരണ്ടും, റവ എടുത്ത് തലയെ തേക്കും, കുളിക്കണത് പയറുപൊടി തേച്ച്, മോഹം കഴിവണത് ആട്ടും പാലില്. ഹോ ചെലവോട് ചെലവ്, എന്തൊരു കഷ്ടം. ഞാൻ ഒരു പണക്കാരൻ അല്ലായിരുന്നു, ഇപ്പൊ പിച്ചക്കാരനായനെ. എന്തൊരു ഡേവര് പെക്കളഞ്ഞത്. എത്ര കോടി രൂപ കിട്ടിയാലും ഈ അവതാരത്തിന് എനിക്ക് വേണ്ട. അയ്യോ ഒറിജിനൽ രൂപത്തിന് യാതൊരു കുഴപ്പമില്ല. അത് നിനക്ക് എങ്ങനെ അറിയാം?
ഇതെന്തൊരു ചർച്ചകള്? അല്ല, ഈ പ്രായത്തിലുള്ള പെൺപിള്ളേരുള്ള വീട്ടിൽ കഴിയാൻ മടിയാണെന്ന് മടിച്ച് മടിച്ച് പറയായിരുന്നു മുതലാളി. ഇതേ ഈ കുട്ടി എന്റെ മോള്, എനിക്കിഷ്ടമായി. ഈ വീടും പരിസരവും ഒക്കെ പരിചയപ്പെട്ടില്ല. സോറി, ഞാൻ ബാലേഷ്ണ. തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് തിരക്കിട്ട് കുതിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ. മഹാഭാരതം കാണാറുണ്ടോ? ആ ബുക്ക് കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. 300 രൂപ. അതല്ല, ടിവിയില്. ഇതൊക്കെ ടിവിയില് വന്ന കണ്ടിട്ടുണ്ടോ? രാമായണം. ഇത് രണ്ടും നിർമ്മിച്ച ഞാനാ. വേറെ വേറെ പേരുകൾ. അതെന്തായിരുന്നു? സിനിമ ഒന്നും പിടിച്ചിട്ടില്ല. കൂലി ഇംഗ്ലീഷ് സിനിമ. ഇനി ഞാൻ കഥ തിരക്കഥ വസനം എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു സീരിയൽ നിർമ്മിക്കാൻ പോകുന്നു. എത്ര എപ്പീസ്? 1000. ഇത്രയും നീളോ? അതേത് സീരിയൽ? രാമായണം രണ്ടാം ഭാഗം. ഇംഗ്ലീഷാ. ഒരു ചെറിയ വേഷം ഞാനും അഭിനയിക്കുന്നുണ്ട്, രാമന്റെ. എന്റെ മനസ്സിലുള്ള സീതയുടെ രൂപം ഇതാണ്. സെലക്ട് ചെയ്താ. ഇപ്പൊ ഏതാണ്ട് കൊത്ത ലക്ഷണുണ്ട്. എന്തരത്ത്? അല്ല, സീത നായിക ജൂഷകൾക്ക് പകരം മുതലാളി. ഞാനിപ്പോ പോട്ടെ. താനോടെ പോന്നു അച്ഛന്റെ അടുത്തേക്ക്. ഇവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കണം. വലിയ വിഷമക്കാരനാ. ഇവിടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു കഴിയുമ്പോ ഞാനിങ്ങനെ താൻ പോയാ ശരിയാവില്ല. ഏവൻ പോണെങ്കി പോട്ടെ. മോന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞാൻ ഇല്ല ഇവിടെ. മേളിലാണ് മുറി, അങ്ങോട്ട് ചെല്ലേ. പോ. നീ അങ്ങോട്ട് വെച്ച് വിടുന്നത്? ഡ്രൈവർക്ക് പുറത്ത് ഷെഡിൽ താമസിക്കാം. എന്തിനടേ നിന്ന് വടവണത്? ഇവൻ തറയാണല്ലേ. മോളെ, ഡ്രൈവറെ തട്ടി ഷെഡിലും കയറ്റി അവനെ പിടിച്ച് മുറിയിലും ആക്കി. ഇനി പിടി മുറുക്കേണ്ടത് നീയാണ്. ഞാനോ? എന്തിനെ? വാ എടി. അവനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്തിനാണ്? ജെന്റിൽ ആൻഡ് ഹാൻസം. അങ്ങനെ വരട്ടെ. എടിയേ, എവള് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ലെങ്കിലും എവളുടെ മുഖഭാവത്തിന് സംഗതി പിടികിട്ടി. കൊന്താം എവക്ക് അവനെ ബോധ്യമായി. കണ്ടോ കണ്ടോ. എടി, ഇനി അവന് എവളെ ബോധിക്കാൻ എന്ത് ചെയ്യണം? നിന്റെ മോക്ക് ലൈൻ അടിക്കാൻ അറിയാം. നീ പറഞ്ഞു കൊടുക്കണം. നീ എന്നെ വളച്ചു വീഴ്ത്തിയവളല്ലേ എക്സ്പോർട്ട്. ഡാഡി ബോലാ കി ആപ് ഹിന്ദി ബാത് കർ സക്തേ ഹൈ. ഡാഡിക്കോ ഹിന്ദി നഹീ ആതാ. ഹം ഹിന്ദി മേ ബാത് കരേംഗേ. ബോലോ. ആപ്കോ കുഛ കൗലേ ഹൈ ക്യാ? എന്റെ മോക്ക് ഹിന്ദി നന്നായിട്ട് അറിയാ. അതെനിക്ക് അറിയില്ലായിരുന്നു. എന്തിന് ഹിന്ദിയെ? ലക്ഷ്മിക്ക് ഹിന്ദി അറിയാവുന്നും അച്ഛൻ അത് അറിയില്ലെന്നും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ആപ്നെ ദിൽവാലെ ദുലനിയ ലേ ജായേംഗേ ദേഖ. आप किसी से प्यार किया है क्या? देखो, जिस तरह लखनऊ की गाड़ी गोरी मैं എന്തരാണ് എന്റെ മോൾ ഹിന്ദിയിൽ പറഞ്ഞത്? ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാ. അയ്യോ, അവക്ക് ഇംഗ്ലീഷ് ഹിന്ദി മറാഠി എന്നീ ഭാഷകളുടെ പോരായ്മകൾ ഇനി മോൻ വേണം തീത്തു കൊടുക്കാൻ. അത് ഞാൻ ഏറ്റു. നിർത്തിയ നിറഞ്ഞു. ഒരു തകം കൂടി താങ്ങൂല്ലേ? താങ്ങൂല. അയ്യോ, ഇത്തി പൂരല്ലേ ഇടി തിന്നുള്ളൂ. എന്താ വിശപ്പൊന്നുമില്ലേ? കഴിക്കണ്ടേ? ഇതെന്താ രണ്ടു മാത്രം? ഒന്ന് പട്ടിക്ക. അയ്യേ, അകത്ത് നിങ്ങളുടെ മുതലാളിയെ സൽക്കരിച്ച് സൽക്കരിച്ച് തീറ്റിച്ച് കൊല്ലു. എനിക്ക് ചേട്ടൻ കല്യാണം കഴിച്ചാണോ? എന്തിനാ? അല്ല, എനിക്ക് ചില ആലോചനകളൊക്കെ വരണുണ്ട്. എവിടെ വീട്? കുറച്ച് തെക്കാ. തെക്കെന്ന് പറഞ്ഞ? വടക്കിന്റെ ഓപ്പോസിറ്റ്. അച്ഛനും അമ്മയൊക്കെ ഇന്നലെ വരെ ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ അച്ഛനെ വിറ്റു. വലിയ ദേഷ്യക്കാരനാണ്. സന്തോഷമായി. നീ ഹാപ്പി ആണല്ലോ, എനിക്ക് അത് മതി. പഞ്ചാരടിച്ചോ പഞ്ചാരടിച്ചോ. ആ പിന്നൊരു കാര്യം, ഭക്ഷണം കഴിക്കുമ്പോ സൂക്ഷിക്കണം, ആക്രമണം കാണിക്കരുത്. ആഹാരം കാണുമ്പോ എനിക്ക് ആക്രാന്താണല്ലോ. അത്തെണ്ടി പതുക്കെ ഒരു തമാശ പറയാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ? എന്നെ അടുക്കള വശത്തിരുത്തി ചോറ് തന്നപ്പോ നീ ഒരു വാക്ക് ചോദിച്ചാ? തെറ്റായി പോയി. ആ അതൊക്കെ പോട്ടെ. ഇവിടുത്തെ ഉണക്കമാന്തൽ പോലെ ഇരിക്കുന്ന വേലക്കാരിണ്ടല്ലോ, അവളുടെ ഒരു ഒടുക്കത്തെ നോട്ടവും ഒരു മുടിഞ്ഞ പ്രേമവും. ഞാൻ ആരാണെന്ന് അവളുടെ വിചാരം? നീ എന്നൊന്നും ഉണ്ടാതിരിക്കണേ. നിനക്ക് ഹിന്ദി അറിയോ?
നീ ചൂടാവാതെ. എടാ, അവൾ ഏതാണ്ടൊക്കെ ഹിന്ദിയിൽ പറഞ്ഞു കാലിലൊരു തോണ്ടും ഈ അരിച്ചാക്കിൽ ഹുക്കിട്ട് പിടിക്കുന്ന പോലെ എന്റെ ദേഹം ഐസ് പോലെ. എന്തായാലും ഈ പ്രേമത്തിന് ഭാഷയില്ലാത്ത കൊണ്ട് ഒരു കാര്യം പിടികിട്ടി, അവൾക്ക് എന്നോട് പെരുത്ത് ഇഷ്ടമാണ്. അങ്ങനെ മാട്ടപ്പെട്ടിയുടെ തെരുവിൽ ഓടിക്കളിച്ചു വളർന്ന ഞാൻ ആദ്യമായി ഒരു ബംഗ്ലാവിൽ അന്തിയുറങ്ങാൻ പോകുന്നു. അവന്റെ രുചിപ്പ് കണ്ടില്ലേ? നീ ഇതുവരെ പെയ്യില്ലേ? ചട്ടി നോക്കി കണ്ടില്ല, ജ്വാലിക്കാരി കടക്കണത് നോക്കി അവിടെയും കണ്ടില്ല. അപ്പൊ ഞാൻ നിരൂപിച്ചു നീ ഇവിടെ തന്നെ കാണുമെന്ന്. അല്ല, ഞങ്ങൾ ഇങ്ങനെ ഒരേ വീട്ടുകാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. നീ കൂടുതൽ കോനായിരിക്കണ്ട, ബിസിനസിന്റെ തലവേദനക്കിടയ്ക്ക് നിന്റെ വർത്താന ബാലേഷന് കൂടുതൽ തലവേദന ഉണ്ടാക്കും. വേണമെങ്കിൽ ഇന്നത്തേക്ക് ഒരു ദിവസം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. പാവല്ലേ. അയ്യോ വേണ്ട, പിന്നെ അതൊരു ശീലമായി പോവും. കുട്ടികളെയും പട്ടികളെയും നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ അത് മടി കയറിയിരുന്ന് പിടിക്കും. ഏവയൊരു മണ്ണുണ്ണി എന്നെ ചിരിക്കണ്ട, ദൈവം ഒരാൾ മുകളിലുണ്ട്. ഇതിന് നീ അനുഭവിച്ചില്ലെങ്കിൽ ഞാൻ ഓടിയത്. അത് കൊള്ള, എന്നിട്ട് ഓടിപ്പിച്ചിട്ട് എന്തിനാ ഓടിയെന്ന് എന്റെ പൊന്ന് ചേട്ടാ രണ്ടു പ്രാവശ്യം അറ്റാക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. മൂന്നാമത് അറ്റാക്ക് വരികയാണെങ്കിൽ നാലാമത് അറ്റാക്കിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് വയ്യാ വയ്യാ വയ്യാന്ന് പറഞ്ഞത്. നീ എന്നെ കൈയൊഴിഞ്ഞെങ്കിലും എനിക്കൊരാളെ കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നീ പറഞ്ഞ മാട്ടുപ്പെട്ടി മച്ചാൻ അന്വേഷിച്ച് ഞാൻ പോയിരുന്നു, പക്ഷെ കിട്ടിയത് അതിനേക്കാൾ തറപ്പാത്തിയെ. ചെറ്റകളിൽ പരമചെറ്റ, തെണ്ടികൾ നിന്നേക്കാൾ വലിയ തെണ്ടി, ദരിദ്രവാസികൾ നിന്റെ അച്ഛനേക്കാൾ വലിയ ദരിദ്രവാസി. പാൻറും കോട്ടടിച്ച് കൊണ്ടുവന്നിട്ട് ചെറ്റെന്നോ? ആണോ തെണ്ടി? ആണോ ദരിദ്രവാസി? കണ്ടപ്പനെ തറയൊക്കെ വെറും തറയാ, പക്ഷെ തറവാടിയൊക്കെ തറവാടിയാ. ഞാൻ നിന്നെ പറഞ്ഞല്ല, നിനക്ക് വേണ്ടി അപ്പോ ഡ്രൈവർ കുസലാത്തിയാ പറഞ്ഞല്ലേ. എന്നെയോ? എന്താ നിനക്ക് എന്നെ തല്ലണോ? ചോറ് എന്നെ കഴിക്കാൻ കടിക്കില്ല. ഇത് താമസിക്കണ്ട, നിങ്ങൾ ചെല്ലേ. പറഞ്ഞ പോലെ നമ്മുടെ വർക്ക് ആരംഭിക്കും. ഡ്രൈവർ വണ്ടി എടുക്കും. എന്താ ഒന്ന് എതടേ ചെല്ലെ. നല്ല സെലക്ഷൻ ഇവരാ കടമ്പം. കുടുംബം കംപ്ലീറ്റും കുളം തോട്ടും. എന്ത് പറ്റിയടേ? ആക്സൽ ഒടിഞ്ഞു. എപ്പോ? എടാ മണ്ട, ഇതാണ് അച്യുതം പറഞ്ഞ വീട്. ഇവിടെ കയറി പറ്റാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ച സൂത്രാണ് ഇത്. ആ വണ്ടി എടുത്ത് മാറ്റ. പെട്ടെന്ന് മാറ്റാൻ ബുദ്ധിമുട്ടുണ്ട്. വണ്ടിയുടെ ആക്സൽ ഒടിഞ്ഞു. എങ്ങനെ കറക്റ്റായിട്ട് എന്റെ വീടിന്റെ മുന്നിലെത്തിയപ്പോ തന്റെ ആക്സൽ ഒടിഞ്ഞത്? അതിന് ആക്സിൽ അറിയില്ലല്ലോ, ഇത് കൊച്ചമ്മയുടെ വീടാണെന്ന്. ഓഹോ, ഇതിലും നന്നായിട്ട് സംസാരിക്കുന്ന പൂവാലമാരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആണല്ലേ? അപ്പൊ നീ പുതിയ പൂവാലമാരെ തപ്പി ഇറങ്ങിയതാ? വണ്ടി എടുത്ത് മാറ്റടോ. എടുത്തു മാറ്റാനും നോക്കില്ല, വേണേ തള്ളി നോക്കാം. വരൂ സഹായത്തിന്. മര്യാദക്ക് സംസാരിക്കണം. എടാ കൊച്ചലാപ്പി, പെണ്ണിന്റെ ചൊടിപ്പുണ്ടില്ലേ, ചരക്ക് കൊള്ളാലോ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ആവശ്യ സാധനത്തിന് പറയുന്ന പേരാണ് ചരക്ക്. മൊയലാളി, ചരക്കില്ലാതെ ഈ ലോകത്ത് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റോടാ? ചരക്ക് കയറ്റി ഇറങ്ങി തൊഴിൽ ഏർപ്പെട്ട എത്ര ആൾക്കാർ ഈ നാട്ടിൽ കഴിയുന്നുണ്ടെന്ന് അറിയാമോ? പിന്നെ ഈ ചരക്ക് തന്നെ പലതരമുണ്ട്. ചെറിയ ചരക്ക്, മീഡിയം ചരക്ക്, വലിയ ചരക്ക്, പിന്നെ മലം ചരക്ക്, നാടൻ ചരക്ക്, ഫോറൻ ചരക്ക്. ഒരു മീഡിയം ചരക്ക് വരെ പൊക്കാൻ എന്നെ പോലെ ഒരുത്ത മതി. പക്ഷെ ഇതുപോലത്തെ മുടുത്താൻ ചരക്കളെ പൊക്കാൻ ക്രെയിൻ തന്നെ വേണം. അതൊക്കെ കാണിക്കേണ്ടവരെ കാണിക്കാറാവുമ്പോ കാണിച്ചാ പോരെ, എന്നെ എന്തിനാ കാണിക്കുന്നത്? നശിപ്പിച്ചില്ലേ? ഓ, മൂത്തോ ഈ സംസാരിച്ച ഉടൻ നശിച്ചു. അതല്ല, ആ പെണ്ണിനെ കെട്ടാനാ നമ്മൾ ഇവിടെ വന്നത്. ഇതിന് അഹങ്കാരം. ഏതോ ഒരു വാളം കൂടെ നടന്നു വരുന്നുണ്ട്. അവളുടെ തന്തയാണോ എന്ന് സംശയമുണ്ട്. മുതലാളി, മുതലാളി ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. വണ്ടി ആവുമ്പോ തട്ടിയെന്നൊരു മുട്ടിയെന്നൊരു ആക്സിലോടെയും ഗിയർ പഞ്ചറാവും ടയർ സ്ലിപ്പാവും. എന്തിനെ അടിച്ചിരിക്കും, പെട്രോൾ വരെ തീർന്നു പോകും. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ലോങ് ട്രിപ്പിന് സീലോക്കർ എടുത്താ മതി എന്ന്. അല്ലെ തന്നെ എന്തിനാ ടാറ്റാ സുമോ, എസ്റ്റേറ്റ്, സിയാറ, ബെൻസ്, കോൺട്രസ, മഹീന്ദ്ര, ഇതിലേതെങ്കിലും ഒന്ന് എടുത്തിട്ട് കുഴപ്പം വരുമായിരുന്നു. സാറ് തന്നെ കേൾക്കണം, ഞാനും മുതലാളും കൂടി രാവിലെ ഒരു പെണ്ണ് കാണാൻ പോയതാ. പെണ്ണ് കണ്ടിട്ട് പെണ്ണിനെ പിടിക്കാതെ ഇവിടെ എത്തിയ മുതലാളി ഈ വീട്ടിലെ പെണ്ണിനെ ഒരു ചീത്തം കേട്ടു. അതിന് എന്റെ മേത്ത് കുതിരയിട്ട് എന്ത് കാര്യം? നിങ്ങൾ ഇതിലൂടെ എങ്ങാട്ട് പോണത്? ഹൈവേയിലോട്ട്. ഇതിലെ പോലെ 5 കിലോമീറ്റർ കുറവുണ്ടെന്ന് പറഞ്ഞ ഈ തെണ്ടി വണ്ടി കൊണ്ട് ഇങ്ങോട്ട് വന്നു. പേര് എസ്റ്റീം. എസ്റ്റീം? എസ്റ്റീമിന്റെ അച്ഛൻ? എന്റെ പേരല്ല എസ്റ്റീം, എന്റെ പേര് കണ്ണൻ. കണ്ണൻ? കണ്ണൻ എവിടുന്ന് വരുന്നത്? മാട്ടുപ്പെട്ടി. കണ്ണന്റെ അച്ഛൻ? മാട്ടുപ്പെട്ടി. മാട്ടുപ്പെട്ടി മഹാദേവൻ. മാട്ടുപ്പെട്ടി മഹാദേവൻ? അതെ. സാർ അറിയോ അദ്ദേഹത്തെ? നേരിട്ട് അറിഞ്ഞുകൂടാ, പക്ഷെ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടാ. ആശ്വാസമായി.
നീ എന്തിനാ നോക്കി നിൽക്കുന്നത്? ഉടനെ പോയി വണ്ടി ശരിയാക്കണേ. മോനെ കണ്ട മോൻ വീട്ടിലോട്ട് വരെ, വണ്ടി ശരിയാവണത് വരെ നമുക്ക് അവിടെ പോയി റെസ്റ്റ് എടുക്കാവിടെ. നീ എന്നെ രക്ഷിച്ചു, നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. ഇപ്പഴേലും മനസ്സിലായല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇപ്പൊ വണ്ടി എന്താക്കിട്ടോ, ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ഞാനേറ്റു. ഓക്കെ. നീ ഇവിടെ മുഖം വീർപ്പ് തിരിക്കാതെ പാട്ടൊക്കെ പിന്നെയും പാടാവില്ലേ? എന്നെ ഇൻസൾട്ട് ചെയ്ത് എന്തിനാ വീട്ടിൽ കയറ്റിയിരിക്കുന്നേ? നീ വേണ്ടാത്ത വർത്താനം പറഞ്ഞു ഉള്ളം കയ്യിലോട്ട് വന്ന മഹാലക്ഷ്മി തട്ടിക്കളയല്ല്. ഇടിയവ ആരാന്നറിയാവോ? മാട്ടുപ്പെട്ടി മഹാദേവന്റെ മോൻ കണ്ണേ. നിന്നെ ലവന് ഇഷ്ടപ്പെട്ട നിന്റെ ചുക്രം തെളിഞ്ഞു. ആ ഇവക്ക് ഇത് എങ്ങനെ പറഞ്ഞു കൊടുക്കണം? എടി ചാന്ത, ഒന്ന് പറഞ്ഞു കൊടടി. ഞാൻ വിളിക്കുമ്പോ നീ ഒന്ന് അണിഞ്ഞു വരണം കേട്ടാ. വരണം മോളെ. അച്ഛൻപോട്ട. രണ്ടു ദിവസോ പറ്റില്ല പറ്റില്ല. കാറ് നന്നായി കിട്ടാൻ താമസിക്കുമെങ്കിൽ പുതിയ ഒരെണ്ണം വാങ്ങിച്ചോണ്ടോ. ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചോണ്ടാ മതി. എന്തിനാണ് ഇപ്പൊ പുതിയ കാറ്? കാറ് നന്നായി കിട്ടാൻ താമസിക്കുന്നു, പാച്ച് കിട്ടാലത്രേ. അപ്പോഴത് കിട്ടിയതിന് ശേഷം പോകും. അതുവരെ ഞാൻ എവിടെ താമസിക്കും? ഇവിടെ വലിയ ഹോട്ടലൊന്നും ഇല്ലല്ലോ അപ്പി. രണ്ടു ദിവസത്തേക്ക് എന്നല്ല, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ. പാർവതി മോളെ, ആ കുട്ടിയോട് ചോദിക്കണം. അവിടെ കോളേജിൽ എന്തോ പരിപാടിക്ക് പാടാൻ പോയതാണ്, അത് മുടങ്ങിയതിൽ അവൾക്ക് ഭയങ്കര ദേഷ്യം. പാർവതി മോളെ, കലാകാരിയാണല്ലേ. വാ. എന്നാൽ ആ കുട്ടിയോട് എനിക്ക് മാപ്പ് പറഞ്ഞേ പറ്റൂ. ഈ കലാകാരന്മാരെയും കലാകാരികളെയും എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ, ഞാൻ കാരണം പാടാൻ കഴിയാത്തതിൽ കുട്ടിക്ക് എന്നോട് വെറുപ്പുണ്ടോ? വെറുക്കണം, വെറുത്തില്ലെങ്കിൽ അതിശയുള്ളൂ. പെണ്ണുങ്ങളോട് അധികം ഇടപെടുകയും ശീലമില്ലാത്തോണ്ടായിരിക്കാം എനിക്ക് കുട്ടിയോട് അങ്ങനെ പെരുമാറേണ്ടി വന്നത്. എന്റെ 16-ാമത്തെ വയസ്സിൽ ഈ തലയിൽ ഭാരം കയറ്റി തുടങ്ങിയതാ. ഭാരം? അതെ, കോടികളുടെ ഭാരം. ഈ ബിസിനസ്, കാശ്, കണക്ക്, മടുത്തു. നിലം തൊടാത്ത യാത്രകൾ. അമേരിക്ക, ലണ്ടൻ, ജപ്പാൻ, ഇന്ത്യ, കേരള, വിയൂർ, കണ്ണൂർ, പൂജപ്പുര, പാളയം, സ്റ്റാച്ചു, പേട്ട, തിരുവനന്തപുരം, അങ്ങനെ എത്ര എത്ര രാജ്യങ്ങൾ. സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. കോടികൾ മാത്രം സമ്പാദിക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന അച്ഛൻ, ക്ലബും സൗന്ദര്യ മത്സരങ്ങളുമായി കറങ്ങി നടക്കുന്ന അമ്മ, സ്നേഹം കിട്ടാ തൂങ്ങി മരിച്ച ഒരു പെങ്ങൾ, ഇതിനിടയിൽ എനിക്ക് എവിടെ നിന്ന് സ്നേഹം കിട്ടാൻ? അയ്യോ പാവം. അച്ഛ, അമ്മേ, ഈ വീട്ടിൽ വന്നപ്പോഴാണ് സ്നേഹമുള്ള സംസ്കാരമുള്ള ഒരു കുടുംബത്തെ ഞാൻ കണ്ടത്. അച്ഛൻ എനിക്ക് വേണ്ടി 50 കോടി രൂപയുടെ സ്വത്തുള്ള പെണ്ണിനെ ആലോചിച്ച് വെച്ചിരിക്ക. എനിക്കെന്തിനാ കോടികൾ? പറയൂ, ഈ സ്നേഹത്തിന്റെ മുന്നിൽ കോടികൾക്ക് എന്താണ് വില? ദാറ്റ് ഈസ് നത്തിങ് ഓഫ് ദി. കുട്ടി, വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ് ഞാൻ. വിഷമിക്കരുത്. ഒരു പെണ്ണിന്റെയും വിഷമം കാണുന്നത് എനിക്കിഷ്ടമല്ല, പ്രത്യേകിച്ച് കുട്ടിയുടെ. ലവം വീഴുന്നെന്ന് തോന്നുന്നു. ഞാനൊരു കലാകാരനാണ് കേട്ടോ. കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പോ പ്രച്ഛന്ന വേഷ മത്സരത്തിന് എനിക്ക് 3 അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്തരായിരുന്നു വേഷം? ചുമട്ടുകാരൻ. ആ വേഷത്തിൽ തന്നെ കണ്ടിട്ടില്ലല്ലോ. ഒന്ന് കാണണം, ഒറിജിനൽ ആണെന്നേ തോന്നുന്നു. അല്ല, ഞാൻ കാണിച്ചുതരാം. എന്നോടുള്ള വെറുപ്പ് അല്പമെങ്കിലും കുറഞ്ഞോ? നമുക്ക് പാടാനുള്ള അവസരം ഇനിയും ഉണ്ടാവും. അവരെന്തൊരു വേണോ പറയട്ടെ, നമുക്ക് അകത്തോട്ട് പോവാം. വാ. ഇതുവരെയുള്ള സംഭവങ്ങൾ ആര് കണ്ടാലും കുറ്റം പറയില്ലല്ലോ. നീ എന്ത് പറയുന്നു? 100-ൽ 100 മാർക്ക് തരാനുള്ള വകുപ്പൊന്നും നീ ഇതുവരെ കാണിച്ചിട്ടില്ല. പിന്നെ സഹജമായ മണ്ടത്തരങ്ങൾ ജന്മനാലെ നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. ജാത്യാലുള്ള തൂത്താ പോവില്ല. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? പെണ്ണ് വീണിട്ടുണ്ട്. അത് നിന്റെ കഴിവുകൊണ്ടൊന്നല്ല, അവളുടെ കഴിവുകേട് കൊണ്ട്. എന്നാലും പ്രേമത്തിനൊരു പിരിമുറുക്കം വരുന്നില്ല, എന്താ ചെയ്യുക? അതൊരു പാട്ടിലൂടെ വർക്കൗട്ട് ചെയ്താലോ? നിനക്ക് പാടാൻ അറിയോ? പാടാൻ അറിയാവുന്നോ? ചേരി ചെന്ന് ചോദിച്ചു നോക്കണം. ഇവക പാണ്ടിപ്പാട്ടൊന്നും പറ്റില്ല. ഇതൊന്നും ശരിയാവില്ല. തനി മലയാളം എന്നാൽ പാടി ബോറടിപ്പിക്കാനും പാടില്ല. നമുക്ക് പഴമയിൽ തുടങ്ങി പുതുമയിൽ തീർക്കാം. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. അതായത് പ്രേം നസീറും ജയപാട്ടിയും പോലെ, മമ്മൂട്ടിയും സുഹാസിനിയും പോലെ, മോഹൻലാലും ശോഭനയും പോലെ. എന്തിന്? കുഞ്ചാക്കോ ബോബനും ശാലിനിയും പോലെ.
പോയത് തേടി നടന്നൊരു നാടൻ കാമുകനല്ല ഞാൻ ഒരു പിടി മധുരമി ഒരു ചെറു കരളിന് മാത്രം കരുതേ നീ വെറുതെ എങ്ങോ പറന്നു പോയിരല്ലേ എൻ മനസ്സിൽ മഞ്ഞലിൽ നിൻ ശയ്യയൊരുക്കീട ഞാൻ പാടിയുറക്കീട മോഹം കുമ്പിളിലാക്കി പൊൻപൂമുട്ടിന് താരാട്ടാ ഒരൊത്തിരി വലിയൊരു ചിത്തിര മാളിക മേലേനോ നെഞ്ചില് മോഹം കുമ്പിളിലാക്കി പൊൻപൂമുട്ടിന് താരാട്ടാ നിന്നാണം പോലും ചുടികളിൽ അമൃതേകും കരുതേ നീ വെറുതെ എങ്ങോ പറന്നു പോയിരല്ലേ എൻ മനസ്സിൻ മഞ്ഞളിൽ നിൻ ശയ്യയൊരുക്കീടാ ഞാൻ പാടിയുറക്കീടാ കാലങ്ങൾ പോയാലും കാതങ്ങൾ ചെന്നാലും നീയോ നിങ്ങൾ കാണിച്ചു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ ഞാൻ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു ഇതുപോലൊരുത്ത മാട്ടപ്പെട്ടി മാർക്കറ്റിലുണ്ട് കുറച്ചാളായിട്ട് അവനെ കാണാനുമില്ല അത് ഞാനല്ല പിന്നെന്താ ഒരു ചമ്മൽ മോത്ത് അതെന്റെ ഒരു ശീലവ പരിചയമില്ലാത്തവരെ പെട്ടെന്ന് കണ്ട ഒരു ചമ്മൽ വരും അതൊരു നല്ല ശീലമല്ല എന്താ പേര് സച്ചിൻ തെണ്ടുൽക്കർ ഓഹോ തന്നെ പോലൊരു തെണ്ടി പണ്ടന്റെ കടയിലേക്ക് വരുന്ന ഡസൻ കണക്കിന് ലോറികളിൽ ലോഡ് ഇറക്കാൻ വരാറുണ്ടായിരുന്നു അവന്റെ പേര് കണ്ണപ്പൻ ഒരു കൂലി ആ ഛായയാണ് നിനക്ക് അങ്ങനെ ഒരേ ഛായയിൽ ഒത്തിരി പേര് കാണും അതിലൊരുത്തൻ കൂലിയായിരിക്കും മറ്റൊരുത്തൻ പണക്കാരനായിരിക്കും അപ്പൊ പിന്നെ കാണാം പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം ഓക്കെ നീ ഏത് കോലം കെട്ടിയാലും ആ കൂലി ചായ നിന്റെ മോന്തയ്ക്ക് മാറത്തിലിടെ കാടി വെള്ളത്തിൽ വീണ കാക്കയെ പോലെ വേഷം കെട്ടിയ നിന്നെ ഞാൻ തിരിച്ചറിയില്ലെന്ന് വിചാരിച്ചു നീ വെറും ഒരു കൂലിയാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ നീ നാറും ഞാൻ നാറും നിനക്ക് മാറ്റപ്പെട്ടി ചന്തയില് പഴയ കൂലിക്കാരനായിട്ട് കഴിയണോ അതോ ഈ വീട്ടിലെ പെണ്ണിനെയും കെട്ടി സുഖമായിട്ട് ജീവിക്കണോ വന്നു കയറിയ മഹാലക്ഷ്മിയെ ചുറ്റിച്ചൂലുകൊണ്ട് അടിച്ച് പുറത്താക്കണ്ടല്ലേ ഒരു ഒത്തുതീർപ്പാകാം എങ്കിലേ നമ്മൾ ഞങ്ങൾ പോകും പിന്നെ തിരിച്ചു വിളിക്കരുത് വണ്ടിയിലോട്ട് കയറിയട്ടെ അച്ഛൻ ഇത്രയ്ക്ക് ചൂടാവാൻ എന്താ കാര്യം നീ ഒന്നും കേട്ടില്ലേ എനിക്കൊന്നും മനസ്സിലായില്ല ഒന്നും മനസ്സിലായില്ല നന്നായി നീ വണ്ടി ചേരിയിലോട്ട് വിട് ഞാൻ കാണിച്ചുതരാം വാശിയെങ്കി വാശി രക്തമായി പോയില്ലേ ബുദ്ധിമുട്ടായല്ലേ എല്ലാം ഒത്തിണങ്ങി ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു വീട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാനത് നേരത്തെ വിചാരിച്ചു എന്നാലും എത്ര നാളെന്ന് വെച്ചാ ഈ വാശിയിൽ ഇങ്ങനെ കഴിയുക വാശി എന്ന് വെച്ചാ വാശി തന്നെ ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെ സത്യമായിട്ടും നാളെ മുതൽ കൂലിപ്പണിക്ക് പോവും അതിൽ നിന്ന് നീ എന്നെ തടയരുത് ഇതെന്റെ പേഴ്സണൽ വൈരാഗ്യമാണ് അങ്ങേര് മറ്റേടത്തെ മാട്ടുപ്പെട്ടി മഹാദേവനാണെങ്കിൽ ഞാനവിടെ മകനല്ലേ എനിക്കില്ല അഭിമാനം പിന്നെ മോളെ പുറത്തേക്ക് ഇറങ്ങി ആരുമായിട്ടും വർത്താനം പറയണ്ട നമ്മുടെ സ്റ്റാറ്റസിനെ പറ്റി ആൾക്കാരേ അല്ല ചേരിയ നുണയേ പറയൂ എന്നെ പറ്റി പറയുന്ന ചില നുണകൾ കേട്ടാ നീ ഞെട്ടിപ്പോ ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല എനിക്ക് എന്റെ ബാലേട്ടനെ എന്നും ഇങ്ങനെ കണ്ടാ മതി എന്നും ഇങ്ങനെ കാണും അതാ എന്റെ പേടി അതെന്താ അല്ല മോളുടെ ഈ വിശ്വാസം മാത്രം മതി എനിക്ക് നീ ധൈര്യമായിട്ട് ചേരിയിലെ ഏതെങ്കിലും നുണയന്മാരായിരിക്കും മോൾ ഇവിടെ ഇരുന്നാ മതി അങ്ങോട്ട് വരണ്ട ഞാൻ പോയി നോക്കി വെച്ച് വരാം നീ എന്താ ഈ പാതിരാത്രിക്ക് ഞാൻ പിന്നെ അങ്ങോട്ട് പോവും നീയൊക്കെ കൂടി ഒലത്തി ഒലത്തി എന്റെ വീട്ടിൽ ചെന്ന് ഓതിയത് എന്റെ കല്യാണം കഴിഞ്ഞാണല്ലോ എന്നൊന്ന് കാണാൻ കൂട്ടാക്കാതെ ഞാൻ പറഞ്ഞത് കേൾക്കാൻ നിൽക്കാതെ എന്റെ വീട്ടിൽ തന്നെ പുറത്താക്കി തമാശിക്കല്ലേ പതുക്കെ ലക്ഷ്മി കേൾക്കും ലക്ഷ്മി കേക്കട ഞാൻ ഈ കഥ ഒന്ന് ചാരി വീടും കൂടില്ലാത്ത എനിക്കിനി ഒന്നും നോക്കാനില്ല ഞാനിപ്പോ വിളിച്ചു പറയും നീ മഹാദേവന്റെ മകനല്ലാന്ന്
ചെന്താമര അതും പറഞ്ഞ് നീ എന്നെ വരട്ടാ നോക്കണ്ട ലക്ഷ്മി ഉപദ്രവിക്കാതെ ഇന്നെന്റെ ആദ്യ രാത്രിയാണ് എന്റെ കാള രാത്രിയാണ് നീ ഒന്ന് സമാധാനിക്ക് നമുക്ക് എല്ലാം ശരിയാക്കാം എങ്ങനെ ശരിയാക്കാം ഞാൻ പ്രാർത്ഥിക്കണോ ലക്ഷ്മി ആരോ വരുന്നുണ്ടല്ലോ പ്രാർത്ഥിച്ച ഫലം ഉണ്ടാവും പോയി എവിടെയെങ്കിലും രക്ഷപ്പെടും ബാക്കിയാണ് ഞാൻ എത്തി അങ്ങോട്ട് ഇവിടെ പോകുന്നു രക്ഷപ്പെടാം അവിടെ ഫസ്റ്റ് ഡേറ്റ് നടക്കില്ലയോ വേറെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും മച്ചാനെ അവന് നിന്നെ മനസ്സിലായിട്ടില്ല പോയി രക്ഷപ്പെട്ടോ നമ്മുടെ ഡ്രൈവറാ ഇത് അവന്റെ വീടാ പൊതുകടിയുണ്ടോ സുഖമാണോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വന്നാ പാവം എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു കൂടെയുള്ളോ ഓടുന്നുണ്ടല്ലോ അയാൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം കാണും ചേരി പ്രദേശമല്ലേ നീ വാ നീ എന്റെ പഴം ചവിട്ടി പിതുക്കരുത് ഇങ്ങോട്ട് വാടി നമ്മുടെ മോളും മരുമോനും ഊട്ടിക്ക് പോയിരിക്കുന്നു അതിന് നിങ്ങൾ എന്തിനാ ഇങ്ങനെയായിരുന്നു തൊള്ള തുറക്കുന്നേ മോൻ ഫോൺ ചെയ്തപ്പോ കേട്ടതല്ലേ നീ അപ്പൊ ശരിക്കും കേട്ടിട്ടുണ്ടാവില്ല ഇപ്പൊ കല്യാണം കഴിക്കണ ഏത് തെണ്ടി ഹണിമൂണിന് പോണത് ഊട്ടിയിലോട്ടാണ് പക്ഷെ ഞാൻ എന്റെ മോള് ആഫ്രിക്കയിലോട്ടാണ് ഹണിമൂണിന് അയക്കാൻ പോണത് എന്റെ ശരിക്കും ഒരു കുഴപ്പമില്ല പതുക്കെ പറഞ്ഞാ മതി ഞാൻ നിന്റെ കൂടെ അല്ലടേ പറഞ്ഞു കേട്ടല്ലോ ഇപ്പൊ മതിയായല്ലോ ഊട്ടി എന്തിനേ ഭരണി പൊക്കിക്കൊണ്ടുവരുന്നത് അവൾക്ക് മാങ്ങ അച്ചാർ വലിയ ഇഷ്ടമാണ് അവിടെ ഒരു മാങ്ങ അച്ചാർ അവളുടെ അടുക്കളയിൽ 24 കൂട്ടം അച്ചാർ കാണും എന്നാലും ഒരെന്നാലും ഇല്ല അവൾക്ക് അവിടെ പരമ സുഖമാണ് ഒരു കുറവും വരില്ലടി എന്റെ അച്ഛൻ മാട്ടുപ്പെട്ടി മഹാദേവനോടുള്ള വാശി ഇന്നു മുതൽ ഞാൻ ആരംഭിക്കുകയാണ് മനസ്സിലായില്ലേ ആദ്യത്തെ ലോഡിറക്കാൻ പോവാണെന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മാട്ടുപ്പെട്ടി മഹാദേവന്റെ വീട്ടിലോട്ട് മഹാദേവൻ എന്താ ഇടപാടിത് ഞാനില്ല എല്ലാം ഒരേ നിറവും തലേ കിട്ടും ആള് പറയപ്പെടും ആളെ മനസ്സിലായില്ല പോയെന്നാ തോന്നും രക്ഷപ്പെട്ട് അതെ ആള് മാറിപ്പോയിട്ടില്ല ചുവന്ന ഷർട്ട് കള്ളിമുണ്ട് തലേക്കെട്ട് കണ്ടാൽ അറിഞ്ഞൂടെ ഞാൻ വെറും കൂലിയാണെന്ന് കൂലിക്കാരനോ ഇന്നുവരെ അങ്ങനെ അല്ലായിരുന്നു നിങ്ങളെ മോളെ കെട്ടിയതുകൊണ്ട് അങ്ങനെയായി മാറേണ്ടി വന്നു അച്ഛനെ അറിയിക്കാതെ പെണ്ണ് കെട്ടിയ കുറ്റത്തിന് എന്നെ വീട്ടിൽ കയറ്റിയില്ല അതെനിക്കൊരു വാശിയായി ആ നിമിഷം ഞാൻ പ്രഖ്യാപിച്ചു എന്റെ അച്ഛൻ മഹാദേവനെ പരസ്യമായി നാറ്റിക്കുവെന്ന് അതിന് ഞാൻ കണ്ടെത്തിയ മാർഗമാണ് ഈ കൂലിവേഷം ഞങ്ങൾ എവിടെയാ താമസിക്കുന്ന അറിയോ എനിക്ക് എന്റെ മോക്കും വേണ്ട നീ അനുഭവിക്കണം ത്യാഗങ്ങൾ നീ വലിയവനാണടാ വലിയവൻ ഇനി എന്തരാണ് ചെയ്യേണ്ടത് എനിക്കറിയാം ഞാൻ കാരിയിട്ട വെള്ളം ഞാൻ തന്നെ ത്യാവിക്കളയാം ഞങ്ങളെ അച്ഛന്റെ വീട്ടിലേക്ക് താമസിക്കാൻ ക്ഷണിക്കുകയാണല്ലേ അതിന് മാത്രം അച്ഛൻ എന്നെ നിർബന്ധിക്കരുത് ശരി അങ്ങനെ അങ്ങോട്ട് നിർബന്ധിക്കുകയാണ് അച്ഛാ 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 അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തത് പ്രശ്നങ്ങളൊക്കെ തീർന്നു ഞങ്ങൾ കൂടെ വരാൻ തയ്യാർ മഹാദേവന്റെ വീട്ടിലോട്ട് പോട്ട് അയ്യോ അയ്യോ മഹാദേവന്റെ വീട്ടിലോട്ടാ എന്താ വീട് പണക്കാരൻ തന്നെ ഞാനാ ഞാനെന്ന് പറഞ്ഞ അറിഞ്ഞൂടെ ഞാൻ കുബേര കുമാർ കുബേര സാർ ഇരുന്നാട്ടെ ഇരിക്കാം ഒരു തരത്തിൽ പറഞ്ഞ ഞാനും താനും തന്തമാര് താൻ തന്റെ മോന്റെ തന്ത ഞാൻ എന്റെ മോടെ തന്ത ഈയിടെ തന്റെ മോനൊരു പെണ്ണിനെയും കെട്ടിക്കൊണ്ട് ഇവിടെ വന്നു താൻ അവരെ പള്ളു വിളിച്ച് പുറത്താക്കി ശരി എന്നീ
ഇനി തുറന്നങ്ങോട്ട് പറയാം, എന്റെ മോളെയാണ് തന്റെ മോൻ കെട്ടിയിരിക്കുന്നത്. കയറ്റി ഇരുത്തിട്ട് ഇറങ്ങിപ്പോ പറയില്ല, നമുക്കെല്ലാം പറഞ്ഞൊതുക്കാം. ഞാൻ തയ്യാറല്ല, ഇല്ലെങ്കിൽ തന്റെ മോൻ മുഴുനീള കൂലിയായി പോകും. കൂട്ടടോ, എന്നാലും മാട്ടുപ്പെട്ടി മഹാദേവന് ഈ നാട്ടിൽ ഒരു വിലയുണ്ട്. വിലയിടിയാൻ തന്റെ മോൻ കെട്ടിയിരിക്കുന്നത് ഒരു പിച്ചക്കാരന്റെ മോളയല്ല, എന്റെ മോളെയാണ്. കുബേര അണ്ടി കമ്പനി, കുബേര കെ ടി ആർ കമ്പനി, കുബേര ജൗളിക്കട, കുബേര ബ്ലേഡ് കമ്പനി, ഇതിന്റെയൊക്കെ മുതലാളിയാണ് വാ ഞാൻ. സ്വർണത്തിന് ഇത്തിപ്പൂരം വില കുറഞ്ഞെങ്കിലും ഞാൻ 250 പവൻ കൊടുത്ത്. ഇനിയും വേണോ തരാ? സ്ത്രീയേനം വേണോ അതും തരാം, പക്ഷെ ഞാൻ പോലീസിന്റെ കൂടെ പറയൂല. മകൻ അച്ചു വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന സമ്പാദ്യം കൊണ്ട് തിന്നു കഴിയേണ്ട ഗതികേട് മഹാദേവനില്ല. സ്വത്തും പണവും ഞാൻ പ്രശ്നമാക്കിയിട്ടില്ല. അവൻ കെട്ടുന്ന പെണ്ണിന് തറവാടിത്തം, അന്തസ്, അഭിജാത്യം, ഇത് മൂന്നും വേണം. ആ മൂന്നെണ്ണം എനിക്ക് കൊണ്ടുവാ. ഇല്ല, നിങ്ങൾക്കതില്ല. ഉണ്ടായിരുന്നെങ്കിൽ ചെറുക്കന്റെ വീട്ടുകാരുമായിട്ടൊന്ന് ആലോചിച്ചേനെ. ചെറുക്കന്റെ തന്ന മരിച്ചിട്ടില്ലല്ലോ. ഇല്ല, എന്റെ അനുവാദമില്ലാതെ നടന്ന ഈ വിവാഹം അംഗീകരിക്കാൻ ഈ മാട്ടുപ്പെട്ടി മഹാദേവനത്ര വിശാല മനസ്കൊന്നുമല്ല. ഒരേ ഒരു മോനല്ലേ ഉള്ളൂ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. എനിക്കൊരു മകനുണ്ടായിരുന്നു, അവൻ മരിച്ചിട്ട് ഒരാഴ്ച. അയ്യോ, നാക്കി കുരുവരണ വർത്താനൊന്നും പറയല്ലേ. താൻ മാട്ടുപ്പെട്ടി മഹാദേവനല്ല, മാട്ടു തൊട്ടി മഹാദേവൻ. എന്താ ഇത്? കൊറേ നേരായാലും എന്നെ പിടിച്ചിവിടെ നിർത്തിയിട്ട് എന്താ കാര്യം? അത് അച്ഛനോടുള്ള പ്രതികാരം തീർക്കാൻ പോയിട്ട് വന്നപ്പോ തുടങ്ങിയതാണല്ലോ ഈ ടെൻഷൻ. എന്താ വല്ലൊരു കളിയാക്കിയോ? കാണും കാണും, മഹാനായ മഹാദേവന്റെ ഒരേ ഒരു മോനല്ലേ കൂലിപ്പണിക്ക് ഇറങ്ങിയത്, കളിയാക്കാണ്ടിരിക്കോ? ലക്ഷ്മി, ഇപ്പോ പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ എന്നൊരു അവസ്ഥയിലാണ് ഞാൻ. എന്നെ പറ. നീ മാട്ടുപ്പെട്ടി മഹാദേവന്റെ മോനല്ല ആണോ? അല്ല. അല്ല എന്ന് പറയാ എന്ത് ഇത്ര ഭൂമിട്ടം? കായുണ്ടായ ശേഷം ആദ്യമായിട്ടാണ് എന്റെ മാനം കിടന്നത്. അതിന്റെ മനോഷവും തീർക്കാൻ രണ്ടാണോ അടിച്ചിട്ടാണേ വന്നിരിക്കും. ഇങ്ങനെ ഒരു മാനെ പറ്റി എന്തെങ്കിലും സ്നേഹമോ ദേവോ ഉണ്ടായിരുന്നേ അയാൾ എന്റെ കൂടി വർത്തമാനം പറയാമായിരുന്നോ? അപ്പൊ ഒന്നും അറിഞ്ഞില്ലല്ലേ. അറിഞ്ഞ് വെറും വൃത്തിയേട്ട മനുഷ്യൻ, നിന്റെ തന്തിയായതുകൊണ്ട് പറയല്ല, വെറും തറ തൊട്ടി ഒരു കൾച്ചറും ഇല്ലാതെ തെണ്ടി അയക്ക് പഠിപ്പില്ലടേ. അച്ഛാ, നീയൊന്നും പറയണ്ട, എന്തിനാണ് എടുക്കുള്ളൂ വെച്ചാൽ എടുത്തോണ്ട് വാ, നമുക്ക് വീട്ടിൽ പോവാ. അതന്നെ ഞാനും പറഞ്ഞത്, നീ എളുപ്പം പോയി പെട്ടി ശരിയാക്ക്, എന്റെ ഷർട്ട് എല്ലാം എടുത്ത് വെക്കണേ. നിന്റെ ഷർട്ട് എന്തിനാണ് എടുക്കണത്? ഞാൻ എവിടെ മാത്രമേ കൊണ്ടുപോകുള്ളൂ. അച്ഛാ, നീ പ്രതികാരം ചെയ്യേ, ജേരി താമസിക്കുക, ചുമട എടുക്കുക, എന്തൊരു മൂല്യമുള്ളില്ലേ ചെയ്യ്. പക്ഷെ എന്റെ മോളെ ഓയക്കുരയിലിട്ട് നരവിപ്പിക്കാൻ ഞാൻ വിട്ടുതരൂല. നീ നിന്റെ തന്തയാനെ തൊപ്പിച്ചിട്ട് അയാൾ മാറ്റി എന്റെ വീട്ടിൽ വാ, അപ്പ ഞാൻ മോളെ തരാം. ഞാൻ വരില്ല, അതുവരെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. നീ വരും. ഞാൻ വരില്ല. കുബേരയുടെ മോളാണ് എന്റെ കൂടെ വരും. എടിയവന്റെ അച്ഛനെ ആട്ടി പുറത്താക്കിയപ്പോ ഞാൻ തീരുമാനിച്ചാണ്, നീ മഹാദേവന്റെ മോനായതുകൊണ്ടാണ് എന്റെ മോളെ തന്നത്. ഇനി നീ മഹാദേവന്റെ മോനായിട്ട് വാ, വെട്ടിടറേ. വരൂല. നേരത്താണ് അവക്ക് ഭർത്താവും കൂടി താടിക്ക് തീ പിടിക്കുമ്പം വീടി കത്തിക്കരുത്. ഉണ്ണികൃഷ്ണ എങ്ങനെ ചിരിക്കാതിരിക്കും? ചട്ടനെ പൊട്ടൻ ചതിച്ചാ. ഇങ്ങനെ കിടന്ന് ഇളിക്കാതെ എന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാടാ. ഇനി ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയുള്ളൂ. വേഗം പറ. നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ശവത്തി കുത്തരുത്. എന്നെ കുരുക്കീന്ന് ഊരാക്കുടിക്കിലേക്ക് ആക്കിയതിന് ദൈവം ഓൺ ദി സ്പോട്ടിൽ തന്ന ശിക്ഷയാളേത്. അല്ലെങ്കിലും അവളെ കൊണ്ടുപോയതിന് നിനക്കെന്തത്ര വിഷമം? നിന്റെ പ്ലാൻ പോലെല്ലാം നടന്നില്ലേ? കൂടെ താമസിക്കാൻ അസലൊരു പെണ്ണും പിന്നെ അവളുടെ സ്വർണവും മറ്റോ അടിച്ചു മാറ്റിട്ടുണ്ടെങ്കിൽ അതും നിനക്ക് മുതലായില്ലേ? ഇനി അവള് പോയാലെന്ത് വന്നാലെന്ത്? ഉണ്ണികൃഷ്ണ, അവൾ എന്റെ ഭാര്യയാണ്. ഭാര്യ? ആ വാക്കിന്റെ അർത്ഥം എവിടെ നിനക്ക് അറിയില്ലായിരുന്നു? ഇതുവരെ ഇല്ല കഥകൾ പറഞ്ഞ് കല്യാണം കഴിച്ചപ്പോഴും 2.5 കോടി വരുന്ന സ്വത്തിന്റെ ചിന്തയെ എനിക്കുണ്ടായിരുന്നുള്ളു, ജീവിതത്തെ കുറിച്ച് അറിയില്ലായിരുന്നു. ഈ സ്നേഹത്തിനൊക്കെ ഇത്ര ശക്തി ഉണ്ടോ? നീ ആ ചേരിയിലെ പെണ്ണിനെ പ്രേമിച്ച് പിന്നാലെ നടന്ന് തല്ലുള്ളെന്ന് കണ്ടപ്പോ ഞാൻ കരുതി നിനക്കൊക്കെ മുഴുവട്ടാണെന്ന് ഇപ്പൊ മനസ്സിലായി. 3 ദിവസം കൊണ്ട് 3 വർഷത്തെ സ്നേഹം ഞാൻ അറിഞ്ഞടാ. എനിക്കവളെ പിരിയാൻ വയ്യ. ദൈവമേ, ഇതേ കൂലി സാഹിത്യം പറയണേ. അപ്പൊ ഇതാ തന്നെ പ്രേമം? തലയ്ക്കും ഉണ്ടാ? അപ്പൊ മുതലാളിയായാലും തൊഴിലാളിയായാലും പ്രേമം എന്നൊക്കെ പറഞ്ഞാ ഒന്ന് തന്നെ അല്ലേ? സത്യമെല്ലാം തുറന്നു പറഞ്ഞേക്കട്ടടാ, നീ വരൂ എന്റെ കൂടെ. ഇല്ല, ഈ തല്ലുകൊള്ളു പരിപാടി എല്ലാം ഞാൻ നിർത്തി. നീ അവിടെ ചെന്ന് ഓരോന്ന് പറഞ്ഞ് വെറുതെ ശരീരം കേടാക്കാൻ നോക്കണ്ട. ഞാൻ തീരുമാനിച്ചു, എല്ലാം പറഞ്ഞിട്ട് ഞാൻ അവളെ വിളിക്കും. ഒരു കൂലിയായി എന്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറാണോ എന്ന് ഞാൻ ചോദിക്കും. വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിൽ വരാതിരിക്കൂട. എന്തായാലും ഇന്നെല്ലാം ഒന്ന് കരഞ്ഞിട്ടെളിഞ്ഞാൽ രണ്ടാലൊന്നറിയാൻ പറ്റും, എന്റെ ജീവിതവും രക്ഷപ്പെടും.
നിക്ക് നിക്ക്, നമ്മൾ ആദ്യം പോകുന്നത് നിന്റെ പെണ്ണിന്റെ അടുത്തേക്കല്ല, പിന്നെ എന്റെ അച്ഛന്റെ അടുത്തേക്ക്. സത്യാവസ്ഥ ബോധിപ്പിക്കണല്ലോ, ഞാൻ പെണ്ണ് കെട്ടിയിട്ടില്ല എന്ന് അറിയിക്കണമല്ലോ. എന്നിട്ട് നിന്റെ കൂടെ ഞാൻ എന്തിനു തയ്യാറാ? ഓക്കെ ഓക്കെ. നിന്റെ ഈ ഇരിപ്പും മട്ടും ഭാവവും കണ്ടാത്തൊന്ന് വിടാരോ മരിച്ചു മരിച്ചോ ഇല്ലല്ലോ. ആ പിന്നെ ആ വഴിവെച്ചു പോയ സന്തതിയെ കുറിച്ച് ഓർത്താണെങ്കിൽ നീ വിഷമിക്കണ്ട. നമുക്ക് അവൻ മാത്രല്ലേ ഉള്ളൂ. പുകഞ്ഞ കൊള്ളി പുറത്ത്, അതാണ് എന്റെ പ്രമാണം. അവൻ ഒരു തെറ്റ് ചെയ്തു, അതും പറഞ്ഞ് എത്ര കാലം അവനെ ഇങ്ങനെ ശിക്ഷിക്കുന്നേ? ആ തെറ്റവൻ തിരുത്തുന്നത് വരെ. എടി നന്നായിട്ട് പഠിക്കാൻ ഇവിടെ നിന്നാൽ പോരാ, ഹോസ്റ്റലിൽ തന്നെ പോണമെന്ന് കള്ളം പറഞ്ഞിറങ്ങിയത് ഏതോ ഒരുത്തിയെ പിടിച്ചറിയിക്കൊണ്ട് വരാനാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. നിന്നോടെങ്കിലും ഒരു വാക്കവൻ പറഞ്ഞോ? ഇല്ലല്ലോ. സംഭവിക്കേണ്ടത് സംഭവിച്ചു, ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? ആ പെൺകുട്ടിയുടെ അച്ഛൻ ഇവിടെ വന്ന് മാപ്പ് ചോദിച്ചില്ലേ? ആ കുടുംബത്തിന്റെ നിലവാരം അയാളുടെ സംസാരത്തോട് എനിക്ക് ബോധ്യായി. ഞാൻ ഇതുവരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ഒന്നും എതിർത്ത് പറഞ്ഞിട്ടില്ല. എനിക്ക് എന്റെ ഉമ്മയെ കാണാതിരിക്കാൻ വയ്യ. ഏതൊരച്ഛനുമുണ്ട് മകനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ. അവന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവമായിരുന്നു എന്റെ മനസ്സിൽ. എല്ലാം തകർത്തില്ലേ അവൻ? സമ്മതിക്കുമായിരുന്നല്ലോ ഞാൻ എന്നോടൊരു വാക്ക് മുൻകൂർ പറഞ്ഞിരുന്നെങ്കിൽ. നടത്തിക്കൊടുക്കുമായിരുന്നല്ലോ അവന്റെ ഇഷ്ടമുള്ള വിവാഹം, എന്റെ സ്വപ്നം പോലെ തന്നെ. മഹാദേവൻ ആരുടെ മുമ്പിലും തലതാഴ്ത്തിയിട്ടില്ല. ഇനിയിപ്പോ നിനക്ക് വേണ്ടി മകന്റെ മുമ്പിൽ താഴണോ? എല്ലാം ശരിയായി. എന്ത്? ഇനി ഇങ്ങനെ ഒളിച്ചും പാറ്റും നടന്ന് കത്തി ഇനി ഒന്നും വേണ്ട. നേരെ കൊണ്ടുവരാൻ പോയിക്കൊല്ലോ. കുഞ്ഞിന്റെ ഭാര്യ വീട്ടി, കുഞ്ഞിന്റെ ഭാര്യ ഒന്ന് കാണുന്നു കൊച്ചമ്മ, കാണണ്ട അത് മുയലാളി. ആകെ ജഗപുക. അവസാനം ഒരു ഒത്തീർപ്പിലെത്തി രണ്ടാളും കൂടെ കൊച്ചിന്റെ ഭാര്യയെ വിളിച്ചോണ്ട് അവരിപ്പോ സന്തോഷം തുള്ളിച്ചാടി പോകേണ്ടില്ലേ? ഈശ്വര രക്ഷപ്പെട്ടു, നിന്റെ അച്ഛൻ ഇവിടെ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എല്ലാം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ആകെ പുലിവാലാവും. നീ വാ. ഇല്ലേ, എങ്ങോട്ടേറി പോണത്? അല്ല ലക്ഷ്മി. ആര് ലക്ഷ്മി? ആദ്യം നിന്റെ ഈ മുഖംമൂടി വലിച്ചെറി. മുഖംമൂടി? വാ, ഞാൻ എല്ലാം പറയാം. വേണ്ട, നീ ഒന്നും പറയണ്ട. നീ ആ മഹാദേവനെ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു. ചതിയായിരുന്നു എനിക്കറിയാം. അറിയാമല്ലേ, ഇപ്പൊ എല്ലാം മനസ്സിലായില്ലേ? ഇനി ഈ കൂലി വേഷം വേണ്ട. ആ മഹാദേവനോട് വന്നിരുന്നു എന്തിനു ഞെട്ടിയത്? സത്യം, ലക്ഷ്മിയെ വിളിച്ചോണ്ട് പോവുകയും ചെയ്തു. നല്ല മനുഷ്യൻ, എന്തൊരു സ്നേഹം. ആ നല്ല മനുഷ്യൻ എപ്പോഴാ വന്നത്? ഒരു അരമണിക്കൂറായിക്കണം. ഇല്ലേ, ആ നല്ല മനുഷ്യൻ എങ്ങോട്ടാ പോയത്? വീട്ടിലോട്ട്. ഉണ്ണികൃഷ്ണ വണ്ടി എടു. മോലെ, നീ മിടുക്കനാണ്, മെലുമിടുക്കൻ. സ്വന്തം അച്ഛനല്ലേ ഇനി മുത്തൂത്തി കളഞ്ഞത്? തന്നെ തന്നെ. ദൈവമേ, ഗുലുമാലിൽ നിന്നും ഗുലുമാലയിലേക്കാണല്ലോ കാര്യങ്ങൾ നീങ്ങുന്നത്. നീ എന്റെ അമ്മയുടെ മുഖത്ത് സന്തോഷം കണ്ടോ? എന്റെ ഭാര്യയാണെന്ന് വിശ്വസിച്ചിരിക്കുക. പാവം, നീ ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി എല്ലാ പ്രശ്നങ്ങളും തീർന്നു വരെ സന്തോഷിച്ചിരിക്കുക. എനിക്കാകെ പേടിയാവാ. നീ വാ. ദൈവമേ. ഉണ്ണി, കണ്ടു കണ്ടു വരൂ. ഇപ്പൊ ചാടിക്കരുതെന്ന് പറയണ്ട, വലിയ വഴക്കാവും. ഞാൻ വഴക്കൊന്നും പറയില്ല, ഒക്കെ ക്ഷമിച്ചു എന്ന് കൂട്ടിക്കോ. അല്ല, താനല്ലേ ഇവന്റെ കല്യാണം കഴിഞ്ഞ് ഇവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത്. വലിയ കൂട്ടുകാരനാ, ഞങ്ങൾ ഒരുമിച്ചാ സ്കൂളിൽ പഠിച്ചത്. എന്ത് ചെയ്യുന്നു? ഞാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ബാലകൃഷ്ണന് അത്യാവശ്യമായിട്ടൊരു ജോലി വേണം. നമ്മുടെ ഡ്രൈവറുടെ പോസ്റ്റ്. ഡ്രൈവറോ? അയ്യോ, ഈ വേഷം പത്രാസം നോക്കണ്ട, എന്ത് ജോലിയും ചെയ്യും. ആള് ഭയങ്കര പരോപകാരിയാ. അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, ഡ്രൈവർ ഇവിടെ തന്നെ താമസിക്കണം. അച്ഛൻ പറഞ്ഞത് ശരിയാ, ഇവിടെ തന്നെ താമസിക്കണം, അല്ലെങ്കിൽ രാത്രി ഞാൻ വണ്ടി ഓടിക്കേണ്ടി വരും. വേണ്ട, ശരി ശരി ശരി. എന്ത് പറയുന്നു? ശരി ശരി. അങ്ങനെയാണെങ്കിൽ ഡ്രൈവറുടെ മുറിയൊക്കെ കാണിച്ചോളൂ. ഇപ്പൊ ചാടി കയറി പറഞ്ഞിരുന്നെങ്കിൽ എന്തായനെ? ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം, നീ അതുപോലെ അങ്ങ് ചെയ്താ മതി. എനിക്ക് ലക്ഷ്മി ഒന്ന് കാണണം. Hey.
കാണട്ടെ. ഈ വീട്ടിൽ ഈ വക കാര്യങ്ങളൊന്നും വേണ്ട, മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും. തെറ്റിദ്ധരിക്കട്ടെ. ഒരു ചാണകവുമില്ല. ഞാൻ വീട്ടിൽ പോട്ടെ. വാ. കാഴ്ച പോയതാ, കാഴ്ച പോയതാ, ആ കാഴ്ചയിലെ കരട് പോയതാ. ഇത്രേ ഉള്ള ഒരു കരട്? ഇത്ര ഉള്ള കരടോ? ഇത്രയില്ല, ഇത്രയോ? അവന്റെ ഈ കരടെടുപ്പ് അത്ര ശരിയല്ലല്ലോ മച്ചാനെ. എനിക്ക് ഉറക്കം വന്നിട്ട് നിക്കാൻ പറ്റണില്ല. അങ്ങോട്ടാണെങ്കിൽ പോകാനും പറ്റാത്ത അവസ്ഥ. ഞാൻ അവിടെ ചെന്ന് എന്നെ പിടിച്ച് നിന്റെ ഭാര്യയുടെ റൂമിലാക്കും. ആ നീ ഇത് പറയണം, ഞാനത് കേൾക്കാൻ വേണം. നമുക്കൊരു കാര്യം ചെയ്യാം, ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ നമുക്ക് ഒരുമിച്ച് പോകാം. എന്നിട്ട് എന്നെ റൂമിലാക്കിയിട്ട് നീ വിളിച്ചാ വിളിയേക്കുന്ന എവിടെയെങ്കിലും പതുങ്ങിക്കിടന്നുറയിക്കും. ഇതിനൊക്കെ തിരിച്ചു സഹായം ചെയ്യാടേ. പറഞ്ഞാ പോരാ, ചെയ്യണം. ചെയ്യാന്നല്ലേ പറഞ്ഞത്? നീ വാ. നീ എന്തിനകത്തോട്ട് വന്നു? തെണ്ടി വന്നത് കണ്ടില്ല? ലക്ഷ്മിയുടെ ലക്ഷ്മി, ലക്ഷ്മി ഞാൻ കുളിക്കുക. ഓ സമാധാനമായി, അവൾ കുളിക്കുക. നീ പൊയ്ക്കോ, നീ പൊയ്ക്കോ. എന്താ പിന്നെന്താ ഇവിടെ? അല്ല ഡ്രൈവർ, ഡ്രൈവർ അകത്ത് ബൾബ് ഫീസായി. അത് ബൾബോ? എന്റെ കുഞ്ഞ് വളയം പിടിക്കുന്നവനെയൊക്കെ കൊണ്ടാണ് ബൾബ് മാറ്റിയിരിക്കുന്നത്. അതൊക്കെ ഞാൻ പോയിക്കോളാം. എന്താ 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 ബൾബ് മാറ്റിയിടാതൊക്കെ ഇവിടെ വേറെ ആളുണ്ടെന്ന് പറയുമായിരുന്നു. ബൾബ് അല്ല, എന്താ മൂന്നാളും കൂടെ ഇവിടെ? നിനക്ക് ഉറങ്ങാറായില്ലേ? ഞാനൊരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചു, പെട്ടെന്ന് അങ്ങ് മറന്നു. അതൊക്കെ നാളെ രാവിലെ ഓർത്തെടുക്കാം. ഇപ്പൊ നീ എന്ത് നോക്കി നിൽക്കാടാ അവിടെ? അല്ല ഞാൻ കുഞ്ഞകത്തോട് കേറുന്നോ നോക്കുവായിരുന്നു. മോനെ നിനക്ക് ഇതൊന്ന് കുറ്റിയിട്ടൂടെ? അമ്മ അകത്ത് ഭയങ്കര ചൂട് കാരണം ഞാൻ കുറ്റിയിട്ടിട്ട് കിടന്നാ മതി. ചെല്ല. എന്താ എന്ത് പറ്റി? അവനെ ഉടൻ പറഞ്ഞു വിടണം, അവന്റെ സ്വഭാവം ശരിയല്ല. നീ തെളിച്ചു പറ. ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോ അവൻ ഈ കഥ അടിച്ച് കുറ്റിയിട്ടു. എന്നിട്ട് ആ ദേഷ്യത്തിന് ഞാൻ ഒറ്റ അടി കൊടുത്തു. നല്ല പണിയാ നീ കാണിച്ചത്. പിന്നെ അവൻ എന്തിനാ ഈ കുറ്റിയിട്ടത്? ഈ കുറ്റി വീഴാഞ്ഞിട്ട് അത് ശരിയാക്കാൻ ഞാൻ അവനോട് പറഞ്ഞല്ലേ. അയ്യോ, ഞാൻ ചെന്നൊന്ന് മാപ്പ് പറഞ്ഞിട്ട് വരാം. വേണ്ട, ഞാൻ നാളെ പറഞ്ഞോളാം. ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ എല്ലാം കൂടെ പ്രശ്നമാവും. ഉണ്ണികൃഷ്ണ, ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? എന്ത് ബാലേട്ടൻ ഇവിടെ എല്ലാരും ഉണ്ണിന്നാ വിളിക്കുക അല്ലേ? ചില ആൾക്കാർക്ക് എങ്ങനെ രണ്ടു പേര് കാണും. മാപ്പിനി നാളെ പറയാം. കൊച്ചുമേ, കൊച്ചുമേ. എന്താടാ? നമ്മുടെ കൊച്ചു മുതലാളി തറേ കിടന്നുറങ്ങുന്നു. തറയിലോ? ആ തറയില്, ഞാൻ കണ്ടതാ. കൊച്ചുമേ ഇങ്ങോട്ട് വന്നേ, എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. എന്താ? വാതിലിന്റെ കുറ്റി ശരിയാക്കാൻ വന്നതാണെന്ന് ഞാൻ അറിഞ്ഞില്ല, സോറി. അത് സാരില്ല. തെറ്റിയത് ഞാനല്ലേ, അതുകൊണ്ടല്ലേ എന്നോട് പിണങ്ങി ഇവിടെ വന്ന് കിടന്നത്. ക്ഷമിച്ചു എന്ന് പറയാതെ ഞാൻ പോവില്ല. ക്ഷമിച്ചു. അവൻ അവളോട് പിണങ്ങി വന്ന് കിടന്നതാ. അതെന്തിനാ രാത്രി പിണങ്ങിയത്? ഭാര്യയും ഭർത്താവും ആയ പല കാര്യത്തിനും പിണങ്ങും. അതന്വേഷിച്ച് തല ഉണ്ടാക്കണ്ട. നീ നിന്റെ ജോലി പോയി നോക്ക്.
ചുമട്ടുതൊഴിലാളികൾക്ക് ക്ഷേമനിധി വർദ്ധിപ്പിക്കും. ഇത് കുറെ കാലമായി അമ്മ പറയാൻ തുടങ്ങിയിട്ട് ഒരു പുല്ലും നടക്കൂല. നീ വായിച്ചേ. അതിപ്പോ കൂട്ടിയാലും ഇല്ലെങ്കിലും നിനക്കെന്തായി ടെൻഷൻ? എനിക്ക് ടെൻഷൻ ഒന്നുമില്ല. എന്നാലും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ഓരോരോ പ്രശ്നങ്ങള്. ഇന്ന് നമുക്ക് ദിൽതോ പഗലഹേ കാണാം. ഏ ഹിന്ദി ഒന്നും കണ്ടാ മനസ്സിലാവില്ല. നമുക്ക് ഒരു ഇംഗ്ലീഷ് പടം കാണാം. ഇപ്പൊ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്, യു ആർ ഇൻ ട്രാപ്പ്. അത് കാണാം. വാ വാ. ഹലോ ഹലോ കണ്ണപ്പ, ഞാൻ അച്യുതൻ. പൈപ്പാണല്ലേ, എനിക്കറിയാം. എനിക്ക് കുട്ടിയെ നേരത്തെ അറിയാം. എന്നെ ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. അന്ന് വീട്ടില് പെണ്ണ് കാണാൻ വിശേഷം. ഓ, കല്യാണം കഴിഞ്ഞ് 15 ദിവസം അല്ലേ, അതിനുമുമ്പ് വിശേഷമാവോ? കോമഡിയിൽ IAS എടുത്തോനവൻ. പിന്നെ ഒരു മിനിറ്റ്, എന്താ വരവിന്റെ ഉദ്ദേശം? ഗർഭിണിയാണോന്ന് അറിയാൻ 15 ദിവസം കൊണ്ടൊന്നും പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഇതൊന്നും മിഷനോ? അതിനിത്തിരി നേരവും കാലമൊക്കെ എടുക്കും, പറഞ്ഞ ഒരു മാസമെങ്കിലും. ശരി, സമ്മതിച്ചു. പിന്നെ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഊർജിതമാക്കണം. ശ്രമിക്കാം. ഒരിക്കലും ഒരു മടിയനാവരുത്. എന്നെ കണ്ട അങ്ങനെ തോന്നുന്നു ഇല്ല. എന്നാലും എന്റെ ഒരു ടെൻഷൻ. ഓ, വല്ലാത്തൊരു ടെൻഷനാണ് നിനക്ക്. ബാബാ, എത്ര ദിവസം ലീവ് ഉണ്ട് നിനക്ക്? ഒരു മാസം. ഓ ഓ, വീട്ടുകാർക്ക് സുഖമായിരിക്കും. ഞങ്ങള് പഴയ സുഹൃത്തുക്കളാ. എന്നാ ഞങ്ങൾ വരട്ടെ. ശരി, പോട്ടെ. നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? ആ പരിചയം നിന്റെ അടുത്ത് എത്തിച്ചത്. ഞങ്ങള് അമേരിക്കൻ എയർപോർട്ടിലെ ഒരു ദിവസം ഇങ്ങനെ. അയാൾ ഗൾഫിലാണല്ലോ. അതെ, ഗൾഫിൽ നിന്ന് ഫ്ലൈറ്റ് കയറ്റി അമേരിക്കൻ എയർപോർട്ടിൽ പകച്ചിരിക്കായിരുന്നു. അപ്പഴാ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത്. പിന്നെ കൂടുതൽ സംസാരിച്ചോണ്ട് ട്രാപ്പ് കാണാൻ പറ്റില്ല. പോവാ. എല്ലാരും എന്നോട് പറഞ്ഞതാ, പണക്കാരെ വിശ്വസിക്കരുത് വിശ്വസിക്കരുതെന്ന്. എന്നിട്ട് ഞാൻ വിശ്വസിച്ചു. അതിനിപ്പോ ഞാനെന്ത് തെറ്റാ ചെയ്തേ? ഭാര്യക്ക് സുഖാണോ? ഓ ഭാര്യ, അയ്യോ, അത് മച്ചാൻ കിട്ടിയ പെണ്ണാ. എടി മണ്ടി, എന്റെ അച്ഛന്റെ അമ്മയുടെ മുൻപിൽ മാത്രമേ അവളെന്റെ ഭാര്യയായിട്ടുള്ളൂ. എല്ലാരും പറയണത് ഉണ്ണിയുടെ കല്യാണം കഴിഞ്ഞു. തൽക്കാലം അങ്ങനെ പറഞ്ഞോട്ടെ. നീ വിശ്വസിക്കാതിരുന്നാ മതി എനിക്ക്. ഇതിനൊക്കെ കൂട്ടുന്നത് നിനക്ക് വേണ്ടിയാ. ഇനി വൈകിക്കില്ല. അച്ഛനറിയും മുമ്പ് നമ്മുടെ കല്യാണം നടത്തണം. മച്ചാനോടൊന്ന് സംസാരിക്കട്ടെ. ബാലകൃഷ്ണ, എന്തോ ആ വണ്ടി ഒന്ന് കഴുകിയിട്. ഓ, മച്ചാനെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ഒന്നും പറയണ്ട, ഈ പണി കൂടെ ഞാൻ ചെയ്യാം. എന്താണ് നോക്കിക്കുന്നത്? വണ്ടി അങ്ങോട്ട് കഴിയിടറ. ലക്ഷ്മി ലക്ഷ്മി, അവിടെ അങ്ങോട്ട് കഴിയ, നല്ലോണം കഴിയ. മച്ചാനെ, ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടില്ലേ? ഉണ്ട്. ഇപ്പോ തിരിച്ച് എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. ചെയ്യാം. ചെന്താമരുടെ കാര്യം അച്ഛനോട് പറയാൻ എനിക്കൊരു വഴി പറഞ്ഞു തരണം. ഈ വഴി നേരെ പോയാ പെരുവഴി എത്തും. ഈ സഹായം ഒഴിച്ച് വേറെ എന്ത് വിളനോട് ചോദിച്ചു? അത് ശരി, ഇപ്പൊ കാലം മാറണല്ലേ. ഒരു കാര്യം ചെയ്യാം, എല്ലാം തുറന്നു പറയാം. അതറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അച്ഛന്റെ പ്രതികരണം എന്തോ ആയിരിക്കും. നീ ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ട്, അച്ഛന്റെ അല്ല, ലക്ഷ്മിയുടെ. ഇനിയും നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യം ലക്ഷ്മിയോട് ചെയ്യും. മണ്ടത്തരം കാണിക്കാതെ പിന്നെ എന്താ ചെയ്യാ? ചെയ്യാം. എടാ, അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ നിന്റെ കല്യാണം കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നീ ആരെ കെട്ടിയാലും ഒരു കുഴപ്പമില്ല. എന്ന് പറഞ്ഞ? രഹസ്യമായിട്ട് കല്യാണം കഴിച്ച് ചെന്താമരെ ഈ വീട്ടിലോട്ട് കയറ്റണം. എങ്ങനെ? എന്റെ ഭാര്യയായിട്ട് പിടിക്കോ. ഏയ്, ഞാൻ അത്രക്കാരനല്ല. അതല്ല അച്ഛൻ, നിന്റെ അച്ഛൻ അത്രക്ക് വൃത്തികെട്ടുണ്ടാണോ? തമാശ കളിക്കരുത്, അച്ഛൻ ഈ കള്ളക്കളി കണ്ടുപിടിക്കുമെന്ന്. പിടികൊടുക്കാൻ നോക്കാം, പിന്നെ പിടിച്ചാ തന്നെ ലക്ഷ്മിയെ മരുമകളായി സ്വീകരിക്കാൻ മനസ്സ് കാണിച്ച നിന്റെ അച്ഛൻ ചെന്താമരെ അംഗീകരിച്ചോളാം. ബാക്കിയെല്ലാം നമുക്ക് വരുന്നെടുത്ത് വെച്ച് കാണാടാ. മുന്നിലിട്ടിക്കൊണ്ട് പറയല്ലേ, ഉണ്ണിക്കൃഷ്ണൻ നല്ലവന്, ചെന്താമരെ പൊന്നുപോലെ നോക്കിക്കൊള്ളു. ഈ കാശുകാരുമായിട്ടുള്ള ബന്ധമൊന്നും ശരിയാകത്തില്ല. ഇത്രയും കാശുള്ള ഒരു ചെക്കൻ ചെന്താമരെ കല്യാണം കഴിക്കുന്നു പറയുന്നതിന് നമുക്കൊരു വിലയില്ലേ? എന്നാലും മഹാദേവൻ മുതലാളി, പുള്ളിക്ക് ഇതെല്ലാം അറിയാവുന്ന ചമ്മല് കാരണം കല്യാണത്തിന് ഇങ്ങോട്ട് വരികയോ സംസാരിക്കുകയോ ഇല്ല. എല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കല്ലേ. കല്യാണം കഴിഞ്ഞ് കുട്ടിയും കുട്ടി അങ്ങോട്ട് എന്നാൽ അവര് സ്വീകരിച്ചോളും. എല്ലാം ചെന്താമരയുടെ ഭാഗ്യം. എന്നാലും ഒരെന്നാലും ഇല്ല, ഇതങ്ങോട്ട് ഉറപ്പിച്ചു. മച്ചാൻ പറഞ്ഞാൽ ഞങ്ങൾ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ. എങ്കിൽ ഈ വീട്ടിന്റെ മുമ്പിൽ വെച്ച് ഈ കല്യാണം അടിപൊളിയാട്ടങ്ങ് നടത്തും. ഏയ്, ലിസ്റ്റ് പോടാ. അന്ത ആള് ചൊല്ലുമ്പോ കൂടെ ചൊല്ലറത് രണ്ട്. ആള് ചൊല്ലുമ്പോ കൂടെ ചൊല്ലെന്ന് വെച്ചാ മൈക്ക് മൈക്ക്. അന്ത വാഴപ്പിണ്ടി ലൈറ്റ് 8 ട്യൂബ് ലൈറ്റ്. ആ അപ്പുറം അന്ത മിന്നാമിന്നി ലൈറ്റ് ഇല്ല, അത് രണ്ട് ഡജം പോട്. ഈ കത്തിയെ അണയം ചെയ്യുന്ന സ്റ്റീരിയൽ ലൈറ്റ്. ആ ഇതൊക്കെ ഉപയോഗിച്ചുള്ള കല്യാണം ഈ ചേരിയിൽ ആദ്യ. ഭാഗ്യവാനാടാ ഉണ്ണികൃഷ്ണ.
ഇവിടെ നിൽക്ക. എടാ ഇന്ന് നിന്റെ കല്യാണമാ, നമുക്ക് പോവണ്ടേ? അച്ഛന്റെ അനുഗ്രഹം വാങ്ങാതെ ഞാൻ വരില്ല. എങ്കിൽ ഒരു കാര്യം ചെയ്യ്, കുറച്ച് വെറ്റിലയും പാക്കുമായിട്ട് എന്ന് എല്ലാ വിവരങ്ങളും തുറന്നു പറഞ്ഞ് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വാ. അല്ല പിന്നെ കല്യാണം അച്ഛൻ അറിയണ്ട, പക്ഷെ അനുഗ്രഹം വാങ്ങണ്ടേ, അല്ലെങ്കിൽ എനിക്ക് ശാപം കിട്ടും. എടാ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. വാ. എങ്ങനെ? നീ ആദ്യം വാ. ഒന്നുമല്ലോ, ഇത്രയും സ്വാതന്ത്ര്യവും എന്റെ മകന്റെ കൂട്ടുകാരനും അംഗീകാരവും ഞാൻ നിനക്ക് തന്നിട്ടും നീ എന്താ എന്നോട് പറയാഞ്ഞേ? എന്നെ എന്താ ക്ഷണിക്കാഞ്ഞേ? ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ സാറൊക്കെ, ഞങ്ങളുടെ കല്യാണത്തിന് അതും ചേരിയില്ല, അവിടെ നിന്ന് സാറിന് വരാൻ പറ്റിയ സ്ഥലങ്ങളല്ല. ഞങ്ങൾ ഇറങ്ങട്ടെ. നന്നായിരിക്കട്ടെ. രക്ഷപ്പെട്ടു. ഇല്ല, എത്ര ദിവസമായടാ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട്. നീ ഇതുവരെ ഇവിടെ ഒന്ന് പുറത്തു കൊണ്ടുപോയിട്ടുണ്ടോ? അവൾക്കും കല്യാണത്തിന് വരണമെന്നുണ്ട്. അയ്യോ, ഇനി ഒരുങ്ങി വരുമ്പോഴേക്കും ഒരുപാട് സമയാവില്ലേ? ഞാൻ ഒരുങ്ങി തന്നെ നിൽക്കുന്നത്. എന്നാ പിന്നെ വന്നോട്ടെ അല്ലേ. അച്ഛന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങണമെന്ന് പറയായിരുന്നു.
കല്യാണം കഴിഞ്ഞ് അവളെയും കൂട്ടി നേരെ ഇങ്ങി പോന്നു. അമ്മയ്ക്കും എനിക്കും അടുക്കളയിൽ ഒരു കൂട്ടാവട്ടെ എന്ന് കരുതി ഞാൻ നിർബന്ധിച്ചു കൊണ്ടുവന്നതാ. അതേതായാലും നന്നായി. ഗോമതി അമ്മേ അവളെയും കൂട്ടി അകത്തേക്ക് പോ. മോള് മാറ ഇനി അടുക്കള കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിക്കോളൂ. വന്ന് കയറിയതല്ലേ ഉള്ളൂ, എല്ലാം ഒന്ന് ശീലാവട്ടെ. ഞാൻ ചെയ്തോളാം ചേച്ചി. വേഗം ആയിക്കോട്ടെ. ഉണ്ണിക്ക് എവിടെയാ പോണെന്ന് പറഞ്ഞ കേട്ടു. ഇവിടെ അവന്റെ കാര്യല്ലേ, ഒരു പോക്കും വരവും. എന്താ മോനെ? അമ്മ ആ പെണ്ണെങ്ങനുണ്ട്? പെണ്ണോ? ഡ്രൈവറുടെ ഭാര്യ. അടുക്കള പണിയൊക്കെ അറിയാൻ തോന്നുന്നു. പിന്നെ കുറച്ച് വൃത്തിയും മെനെയൊക്കെ ഉള്ള കൂട്ടത്തിലാ. നല്ല ഉറക്കോ? അതെ, എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞെന്നാ തോന്നുന്നു. നീ പോയിക്കോ. ആരെയും കണ്ട ദൈവമേ, എനിക്ക് ആകെ പേടിയാവും. എനിക്ക് കല്യാണത്തിന് മുമ്പായിരുന്നു പേടി, കല്യാണം കഴിഞ്ഞപ്പോ പേടി ഒന്നും കൂടി കൂടി. അവസാനം ഏറുകൊണ്ട പട്ടിയെ പോലെ. ഞാൻ ബാലേഷൻ എനിക്ക് തുറക്കണം. എങ്ങനെ പോയി? എന്ത് ലക്ഷ്മിയെ കാണാൻ പുറത്തിറങ്ങി വന്നാൽ എന്ത് ചെയ്യും? എന്താ ബാലേഷ്? ആരോ ഒരുത്തൻ ജനാലയിൽ വന്ന് എത്തി നോക്കി. ഞാൻ ജനാല ശക്തിയായി തുറന്നു, അയാൾ താഴെ വീണു. അയ്യോ, ഇത് എന്ത് പറ്റി മൂക്കിന്? രക്തം വരുന്നുണ്ടല്ലോ. ആ അപ്പൊ താനായിരുന്നു ജനാലയ്ക്കല്. ഞാൻ വിചാരിച്ച ഏതോ കള്ളനായിരിക്കും. അല്ല സാറേ, ഇയാൾ കല്യാണം കഴിച്ചാന്നു. അല്ല, അപ്പൊ അത് തന്നെ. ജനലിക്കൂടെ ഒളിഞ്ഞു നോക്കി. ഭക്ഷണേറ്റൊക്കെ അല്ലേ. ഇനി കുറച്ചു വസ്തേക്ക് ഉണ്ണിക്കിഷ്ടവിടെ ഇനി കുറച്ചു ദിവസത്തേക്ക് അവന്റെ ശല്യമേ കാണത്തില്ല. എനിക്ക് നേരത്തെ സംശയമുണ്ട് ഇവന്റെ കാര്യത്തില്. ആരായിരിക്കും? ആരാ ചോദിച്ചേ? ആരാ? ഞാൻ ലക്ഷ്മിയ. രണ്ടുപേരും കൂടി ഒരുമിച്ച് നീങ്ങുന്നു. നീ വാ. ലക്ഷ്മി എന്താ ഇവിടെ? ബാലേട്ടൻ എന്താ ഇവിടെ? ഞാൻ ഒരു കള്ളനെ പിടിക്കാൻ വേണ്ടി വന്നു. ആ കല്യാണം കഴിക്കാത്ത ഒരു കള്ളൻ. എന്തോന്ന്? ആ അതിന്റെ ഏനക്കേട്. ഇതൊന്നും പറയാൻ നിനക്ക് മനസ്സിലാവത്തില്ല. നീ വന്നേ, നീ വന്നേ. നീ ഇതുവരെ പോയില്ലേ? ഞാൻ ജനല് തുറന്നിടണ അടയ്ക്കണ. പോട. സന്തോഷായില്ലേ? മനസ്സിലായില്ല. നീ എന്താണ് പറയുന്നത്? അപ്പൊ ഞാൻ ഊഹിച്ചത് ശരി തന്നെ. അച്ഛാ, ഞാൻ ഇന്നലെ തൊട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. എടാ, ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ കിട്ടില്ല, അതിന് കല്യാണം കഴിക്കണം. അച്ഛാ, ഇവന് ഉടനെ ഒരു കല്യാണം വേണമെന്ന് പറയണത്. അയ്യേ, വൃത്തികേട് പറയല്ലേ. കണ്ടു കുറച്ച് കണ്ടു. മേലാലത്തിന് വൃത്തികേടുകൾ കാണിച്ചാണല്ലോ. ഇത്രയും പ്രായമായിട്ടും കല്യാണം കഴിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ അച്ഛതൊക്കെ കൊറേ കാലമായില്ലേ അവൻ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ ഇന്നലത്തോടെ ഞാൻ അവനെ പറഞ്ഞയക്കുവായിരുന്നു. ഒന്നും പറയണ്ട, സമയാകുമ്പോ ഞാൻ തന്നെ അച്ഛനോട് പറഞ്ഞ് കെട്ടിച്ച് തരാട്ട. എന്താ വലു, മോന്തയ്ക്ക് പട്ടി അടിച്ചോ? ഏത്തപ്പഴം
തനിക്ക് എഴുതി കൂടണോ? അക്ഷരാഭ്യാസം ഇല്ല അല്ലേ? ആ പറ. കൊച്ചുവേളിയിലെ കൊച്ചുവേളിയിലെ കൊച്ചു കല്യാണി കൊച്ചുമുതല കൊച്ചുമുതല കൊച്ചുമുതലാളി മഹാ തെണ്ടിയോ? ഓ മഹാഭാഗ്യം, മഹാവിഷ്ണു തെണ്ടിയോ? തെണ്ടിയോ തുള്ളിക്കണ പട്ടി. എത്ര നാളെന്ന് വെച്ചാ ഈ ഹോട്ടൽ മുറിയിൽ ഇങ്ങനെ താമസിക്ക? അച്ഛൻ നമ്മുടെ ബന്ധം അംഗീകരിച്ച് തിരിച്ചു വിളിക്കുന്നവരെ ഇന്ന് ഞാൻ വീട്ടിൽ ചെന്നിരുന്നു. അച്ഛനുമായിട്ട് ഒരുപാട് തർക്കിച്ചു. പിടിവാശി എന്ന് വെച്ചാൽ ഇങ്ങനെയുണ്ടോ? ഞാൻ ഈ ഹോട്ടലിന്റെ ഫോൺ നമ്പർ എഴുതി അച്ഛന്റെ മുമ്പിലേക്ക് ഇട്ടു കൊടുത്തു. വേണേ വിളിക്കട്ടെ. എന്റെ അച്ഛൻ അറിയണം. അച്ഛന്റെ ഒരു ചില്ലി കാശ് പോലും മേടിക്കാതെ ഞാൻ കഷ്ടപ്പെട്ട് കൂലിപ്പണിയെടുത്ത് കുടുംബം പോറ്റുന്ന കാര്യം. എടി പാറു, യഥാർത്ഥത്തിൽ ഞാൻ ഒരു കൂലിപ്പണിക്കാരനാണെങ്കിൽ നീ എന്ത് ചെയ്യും? എന്തിനാ ഇങ്ങനൊക്കെ എന്നോട് ചോദിക്കണേ? സ്നേഹം കൊണ്ട്. എന്റെ പണവും പ്രതാപവും കണ്ട് നീ എന്നെ ഇഷ്ടപ്പെട്ടതാണോന്ന് അറിയാം. ഒരിക്കലും ഇതൊന്നുമില്ലാന്നു പറഞ്ഞാൽ നീ എന്നെ വിട്ടു പോവും. എന്താ കണ്ടെ ഇങ്ങനെ? അച്ഛനെല്ലാം ഒരു വാശിക്ക് ചെയ്തു എന്നല്ലാതെ? ഇതുവരെ കിട്ടാത്ത സ്നേഹം, ജീവിതം എല്ലാം ഞാൻ അറിഞ്ഞത് നിന്നിൽ നിന്നാണ്. എനിക്ക് നിന്നെ മതി, നിന്നെ മാത്രം. പക്ഷെ ഇതൊന്നും നിന്റെ വീട്ടിൽ അറിയരുത്. നമ്മൾ എന്തിനാ വെറുതെ അവരെയും കൂടെ വിഷമിപ്പിക്കുന്നത്? അവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ ഊട്ടിയിലും കുറ്റാലത്തും ഒക്കെ ആയിട്ട് ഹണിമൂൺ ആഘോഷിച്ച് നടക്കില്ലേ അല്ലേ? ഹലോ അമ്മ, ഞാൻ കണ്ണന. നീ ഊട്ടിന്ന് എപ്പ എത്തി? രാവിലെ എത്തിയുള്ളൂ. നിന്നെ കാണാൻ വേണ്ടി അച്ഛൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അയ്യോ, അപ്പൊ എന്ത് പറ്റി മോനെ? ഒന്നുമില്ല ഒന്നുമില്ല. അച്ഛൻ എപ്പോഴാ പുറപ്പെട്ടെ? ഒരു പത്ത് മിനിറ്റ് ആയി കാണും. അവർക്ക് ഒരേ നിർബന്ധം കുറ്റാലം കാണുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോവാ, ഉടനെ പോവാ. അയ്യോ മോനെ പോവല്ലേ, അച്ഛനെ കണ്ടിട്ട് പോയാ മതി. ശരിയെന്നേ, ഞാൻ അച്ഛനെ സ്വീകരിക്കാൻ പോട്ടെ. ശരിയാ, എല്ലാം തൊലഞ്ഞ്. അച്ഛൻ എവിടെടാ? എന്തിനാ? എനിക്ക് അത്യാവശ്യമായിട്ട് ഉപകാരം ചെയ്യണം. കുറച്ചു നേരത്തേക്ക് ഈ വീട് എന്റെ വീടാക്കണം, നിന്റെ അച്ഛനെ എന്റെ അച്ഛനും ആക്കണം. ഇത് രണ്ടും ഇനി തീണ്ടിക്ക് മുടേണ്ട പ്രശ്നമില്ല. ഇനി ആരെന്ത് തലകോണ കേസ് പറഞ്ഞാലും എന്റെ അച്ഛനെ തൊട്ടിലിക്കാൻ സമ്മതിക്കില്ല. എന്റെ അച്ഛനെ വാടകയ്ക്ക് ചോദിച്ചു വന്നിരിക്കുക. അച്ഛനെ, നിന്നെ എവിടെയെല്ലാം തിരക്കിയതറിയോടാ? ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിന്റെ അടുത്ത് ആരുടേ പറഞ്ഞത്? അറ്റ കൈക്ക് ഒരു ശ്രമം നടത്തി നോക്കിയതാ. എനിക്ക് അത്യാവശ്യമായിട്ട് നീ ഒരു ഉപകാരം ചെയ്യണോടാ? കേട്ടാ ഞെട്ടാത്ത എന്ത് ഉപകാരം നിനക്ക് ചോദിക്കാം? ആ പ്രഭാര പ്രഭു ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ടോ? എന്റെ അച്ഛൻ മാട്ടുപ്പെട്ടി മഹാദേവൻ എന്നാ ഞാൻ അവളോട് പറഞ്ഞത്. നിനക്ക് പറയ, ഈ ലോകത്ത് വേറൊരു അച്ഛനെ കിട്ടില്ലടാ. അന്ന് അറിയാതെ അങ്ങനെ പറഞ്ഞുപോയി. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ പ്രഭു രണ്ടു മൂന്ന് മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തും. അയാളോട് വരുമ്പോ ഞാനും പാർവതി എന്തായാലും ഇവിടെ ഉണ്ടാവും. അത് നടക്കില്ല, അത് നടക്കില്ല, നടക്കില്ല, വേണ്ട. അതോട് നിന്റെ ജീവിതം, എന്റെ ജീവിതം, ഇവന്റെ ജീവിതം മൂന്ന് താർന്ന് കൊഞ്ഞാട്ട പരുവത്തിലാവും. ഇടേ, ഞാൻ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ നിൽക്കുന്നത്. ഒരു മൂന്ന് മണിക്കൂർ നേരത്തേക്ക് മതിയാണ് എനിക്ക് അഡ്ജസ്റ്റ്മെന്റ്. അതേ ഞാൻ മുക്കോളാം. ആരാടാ കാറി പോയത്? നിന്റെ അച്ഛൻ. എന്താ അച്ഛനോ? എടാ സാക്ഷാൽ മാട്ടുപ്പെട്ടി മഹാദേവനാണ് പോയത്. അയ്യോ, ആ മോന്ത ശരിക്കൊന്നും കണ്ടില്ലേ? അപ്പൊ ഡിക്കിലോ? രോഗി, സംശയ രോഗി. ഇനി ഈ പരിസരത്തുള്ള എല്ലാ അമ്പലങ്ങളും ചുറ്റി വരുന്നവരെ അവൻ ആ ഡിക്കി തന്നെ കാണും. ഓട്ടോ ലോക്ക. അപ്പൊ എന്തായാലും സമയം പോണ്ട. ഇനി ഈ വീട്ടിൽ നിന്നിട്ട് ഒരു കാര്യം നടക്കില്ല. വെറുതെ ടെൻഷനൊക്കെ എന്നെ കിട്ടില്ലേടാ. അങ്ങനെ അറുത്തു മുറിച്ച് പറയാതാ. നീ ചെല്ലേ, എത്രയും പെട്ടെന്ന് പാർവതിയും കുട്ടിയും ഇങ്ങോട്ട് വാ. പിന്നൊരു കാര്യം, മൂന്ന് മണിക്കൂർ കൂടുതൽ ഇവിടെ നിൽക്കരുത്. നീ എന്ത് ചെയ്യാൻ പോണേ? ഒരു ജീവൻ മരണ പോരാട്ടം. അപ്പൊ ലക്ഷ്മി? ലക്ഷ്മിയുടെ അച്ഛൻ മരിച്ചു. ഇപ്പോ ലക്ഷ്മി, ലക്ഷ്മിയുടെ അച്ഛൻ. അയ്യോ അച്ഛൻ, എന്ത് പറ്റി? നീ ടെൻഷൻ ആവാതെ ഞാൻ പറയുന്നു. ഒന്നും പറയണ്ട, എനിക്ക് ഇതാണ് എന്റെ വീട്. അച്ഛന്റെ മനസ്സുമാറി നമ്മളെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചത് നിന്റെ ഭാഗ്യമാണ്. പിന്നെ അച്ഛനെ പറ്റി ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത് ചോദിച്ചാലും മറത്തൊന്നും പറയരുത്. അച്ഛനാണെങ്കിൽ സ്ത്രീകൾ മറുപടി പറയുന്ന ഇഷ്ടമല്ല. പിന്നെ ഇവരൊക്കെ എത്ര നിർബന്ധിച്ചാലും ഒരു രണ്ടു മൂന്ന് മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഇവിടെ നിൽക്കുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ എവിടെ പോകും? നമ്മൾ ഊട്ടിക്ക് പോകുന്നു ഹണിമൂണിന്. വന്ന് കേറും മുമ്പ് പോയാ അച്ഛനും അമ്മയ്ക്ക് എന്ത് തോന്നും? ഒന്നും തോന്നാതിരിക്കാനായി പോകുന്നത്. ഇവൻ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഡ്രൈവർ ആയിരുന്നില്ലേ? അതന്ന്, ഇപ്പൊ ഇവിടുത്തെ ഡ്രൈവറാ. ഡ്രൈവർ ഇങ്ങ വന്നേ. അച്ഛൻ എന്തിയടാ? അച്ഛൻ പുറത്തു പോയേ. എന്നാ വാ, നമുക്ക് കാത്തോട്ടിരിക്കാം. വേണ്ട വേണ്ട, ആദ്യമായിട്ടല്ലേ
അവര് വന്നിട്ട് കേറിയാ മതി. എന്താ മോളെ ഇത്? ഞാൻ പറഞ്ഞിട്ടില്ലേ അച്ഛനെ ആചാരങ്ങളൊന്നും ഒരു വിശ്വാസവും ഇല്ല. നീ വലത് കാലം വെച്ച് ഐശ്വര്യയുടെ കയറി വാ. വാ. ഇതാരാ? ഇത് ഇവിടുത്തെ വേലക്കാരിയാ. അച്ഛൻ മുഹൂർത്തത്തിൽ തന്നെ എത്തി. ഭാഗ്യം. അതെ, അച്ഛന്റെ കാഴ്ചപ്പാട് നീ ഇവിടെ വന്നിട്ട് ഒരുപാട് നാളായി. ഞാനിത് മറന്നു. അല്ല, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. ദൈവമേ, നിനക്ക് നന്ദി, പെട്ടെന്ന് ഇങ്ങ് എത്തിക്കാൻ തോന്നിയല്ലോ. എന്തോ അറിയി നോക്കിയിരിക്കുന്നത്. അച്ഛന് ചായ എടുത്തുണ്ടോ? ഇവനെന്താ എടി? എവിടെ? ഇവിടുത്തെ ഡ്രൈവർ. വിവരമില്ലല്ലോ. ഉണ്ടാവത്തിട്ട് ഉണ്ടാവത്തിട്ടേ. നല്ല വീടാണ് കേട്ടോ, സെറ്റപ്പ്. നിങ്ങളൊക്കെ സന്തോഷമായിട്ട് കഴിയുന്ന അറിഞ്ഞാ മതിയുടെ എനിക്ക്. ഇതാണടെ മഹാദേവൻ. ആണെന്ന് തോന്നുന്നു. അച്ഛൻ തന്നെ വന്നിരിക്കുന്നു. അച്ഛ അതെന്റെ കൂട്ടുകാരനാ. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കോളേജിലെ. ഇപ്പൊ കുറച്ചു നാളായിട്ട് ഗൾഫിലായിരുന്നു. എന്നെ കാണാൻ വേണ്ടി വന്നത്. അത് അവന്റെ ഭാര്യ. അപ്പുറത്ത് ഭാര്യയുടെ അച്ഛൻ. പിന്നെ ദിക്കിൽ വല്ലാത്തൊരു ശബ്ദം. സ്റ്റെപ്പ് ലോക്ക് ആയിട്ടുണ്ട് തോന്നുന്നു. നോക്കി എന്നെ മനസ്സിലായോ? എന്തരോ എന്റെ മോളെയാണ് ഇവൻ കെട്ടിയിരിക്കുന്നത്. ഓ, മനസ്സിലായി മനസ്സിലായി. അകത്തോട്ടിരിക്കാൻ, ഞാനൊന്നകത്ത് പോയി റെഡി ആയിട്ട് ഉടനെ വരാം. ധൃതിയൊന്നുമില്ലല്ലോ. എന്തൊരു ധൃതി, റെഡി ആയിട്ട് വരി. എന്റെ മോള് ഭാഗ്യവതിയാണ് കേട്ട. എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ. അതെ അതെ. നീ എന്തരടെ നോക്കി നിൽക്കുന്നത്? ചുമ്മാ എനിക്ക് റസ്റ്റ് വേണം. ലക്ഷ്മി, അയ്യോ, എപ്പോഴായിരുന്നു? എന്തെന്ന്? അച്ഛയ്യ, അതൊന്നുമല്ല. എനിക്ക് അച്ഛനെ കാണാൻ മോഹമുണ്ടെന്ന് പറയാൻ എനിക്കൊരു മോഹമുണ്ടായി. ഞാൻ അച്ഛനെന്ന് പറഞ്ഞത് കരഞ്ഞു വിളിച്ചോണ്ട് ഒറ്റ ഓട്ടോ അല്ലേ? എത്ര ഞാൻ പറയാൻ ശ്രമിച്ചു, കേൾക്കണ്ടേ? അതാണ് മനപ്പൊരുത്തം എന്ന് പറയണത്. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വരണമെന്നും ചൊല്ലി ഇറങ്ങിയതാണ്. അപ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്ന് കയറൂട്ടത്. വരും, പോവാ. എന്തിന്? മരിമോന്റെ വീട്ടിലോട്ട് വരാം. അമ്മാവി അച്ഛനും അമ്മാവി അമ്മയ്ക്കും പ്രത്യേകിച്ച് കാരണമല്ല. വേണോ? സംഭവം ശരിയെന്നെ. പക്ഷെ ഈ തിരക്കിനിടയിൽ ഇതിനൊക്കെ എവിടാ സമയം? ലക്ഷ്മിയുടെ അച്ഛൻ എന്ന് പറഞ്ഞ എന്റെ അച്ഛൻ, എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ലക്ഷ്മിയുടെ അച്ഛൻ. അതാണല്ലോ അതിന്റെ ഒരു. രണ്ടുപേരും മരിക്കുന്നില്ല. അച്ഛനും അമ്മയും കൂടെ വന്നോട്ടെ. തന്നെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോയി. എന്തിനാ ആലോചിക്കാൻ? ലീലേ, പെട്ടിരുന്നേ. അല്ല അല്ല, രണ്ടുപേരും രണ്ടായിട്ട് ഇയാളെന്റെ തരുന്ന. ഓ, അച്ഛൻ ഇതുവരെ ഉണന്നില്ലേ മോനെ? പുള്ളിക്കാരെ എങ്ങനെ എണീക്കാൻ വൈകും? ഞാൻ വിളിക്കണോ? വേണ്ട, ക്ഷീണമുണ്ടാവും. എണീക്കുമെന്നെ വിളിച്ചാ മതി. പ്രഭുവാണ് രാജാവാണെന്നൊന്നും ഞാൻ നോക്കില്ല. എത്രയും പെട്ടെന്ന് വിളിച്ചോണ്ടില്ലേ ചവിട്ടി പുറത്താകും ഞാൻ. ശല്യപ്പെടുത്താതെ ഉറക്കം ക്ഷീണം. അച്ഛാ, ഒരുപാട് വൈകി. വിളിച്ചു പറയാനുള്ള സ്ഥലം വീട്ടിൽ പോണേ, പെട്ടെന്ന് പോണം. ശരി തന്നെ. അതുകൊണ്ട് തന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് പോവാം. സൂക്ഷിക്കണം, കാലം മോശം. അവരെല്ലാം പോയി. എല്ലാം അകത്തും കാരണം എന്താച്ചാ? മറ്റവരല്ലേ? ഞങ്ങള് വിമാനത്തിൽ വെച്ചുള്ള പരിചയമല്ലേ. ചുമ്മ കാണാൻ വേണ്ടി വന്ന്. എന്തരടെ പാടിപ്പിക്കണത്? അവ എന്തായിരുന്നു ഇവിടെ വന്നത്? കണ്ണപ്പന്റെ കൂടെ വന്ന അതിഥി. അതിഥി എന്റെ ശത്രുവാണ്. വീട്ടിൽ വന്ന ശത്രുവിനെ മാനിക്കണം. എവരെല്ലാം കൂടി എന്തിനടെ ഇങ്ങോട്ട് വന്നത്? ഞങ്ങള് പഴയ സുഹൃത്തുക്കളല്ലേ. ഞാൻ കുടുംബസമയം ക്ഷണിച്ചിട്ട് വന്ന. ഓ, എന്റെ ശത്രുവാണവൻ. എത്രയും വേഗം പറഞ്ഞു വിടണം. എനിക്ക് ചൊറഞ്ഞോണ്ട് വരട്ടെ. ശരിയായില്ല തേവേട്ടാ, എവന്റെ ശല്യം. അല്ല, ഇതാരാ? വന്നാട്ട് വന്നാട്. നീ ഇതെവിടെ പോയി? ഞാൻ വീട് വരെ ഒന്ന് പോയതാ. പ്രഭു, എന്തൊരു തേവേണ്ണ. ഇത് മിസ്റ്റർ കുബേര. വാ, ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് നേരിട്ട് അടുത്തറിയുന്നവര് തന്നെ. അടുത്തലേ വേഷ അറിയ. ആരാ അത്? യൂണിയൻകാര. Thank you.
എന്ത് വേണം? ഇവിടെ അടുത്തൊരു ലോഡർ ഒക്കെ വന്നതാ, തിരിച്ചു പോണ വഴിക്ക് പെങ്ങളെ ഒന്ന് കാണാമെന്ന് കരുതി. പെങ്ങളോ? ഇവിടെ ഏത് പെങ്ങളാ നിങ്ങൾക്കുള്ളത്? നിങ്ങളുടെ മകന്റെ ഭാര്യ. എന്റെ മകന്റെ ഭാര്യ നിങ്ങളുടെ പെങ്ങളോ? കൊള്ളാമല്ലോ. നിങ്ങൾ എന്തൊക്കെയായി പറഞ്ഞു? പോയിട്ട് പിന്നെ വാ, പോട്ടെ. ഒന്ന് മാറണം അങ്ങോട്ട്. നീ ബഹളം വെക്കണ്ട, വീട് മാറിയിട്ടുണ്ട്. ഒളിഞ്ഞു വന്നേ. ഇവളാണ് എന്റെ മകന്റെ ഭാര്യ. ഇവൾ നിങ്ങളുടെ പെങ്ങളാണോ? ആ പറഞ്ഞത് സത്യമാണ്. ഞാൻ ആ സത്യം അച്ഛനിൽ നിന്ന് മറച്ചു വെച്ചു. ഞങ്ങൾ രണ്ടുപേരും മഹാദേവന്റെ മക്കളാണ്. ഞങ്ങളുടെ മുതുകത്ത് ഒരുപോലത്തെ മറുക കണ്ടപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം എനിക്ക് മനസ്സിലായത്. എനിക്ക് ഒരു പിടി കിട്ടില്ലടേ. പറയാ എന്റെ പെങ്ങളെ. എന്റെ മോനെ തൊട്ടാലുണ്ടല്ലോ. മോനെ അച്ഛനും ഒരു കാര്യം പറയട്ടെ. നാണക്കേട് കൊണ്ട് പറയാത്തതാ, ഇവിടുത്തെ അടിച്ചുകളിക്കാരിൽ അച്ഛനുണ്ടായ മകനാണ് ഉണ്ണിക്കൃഷ്ണൻ. പറയാ സത്യം പറയാ. നിന്റെ ആരാണോ? അയ്യടാ കൊള്ളാം, അവന്റെ ആരും അല്ല ഇവളെ. ഈ നിൽക്കുന്ന ബാലകൃഷ്ണന്റെ ഭാര്യ, ഇവിടുത്തെ വേലക്കാരി. നീ ഒരു കാര്യം മനസ്സിലാക്കി, എല്ലാം ഞാൻ വ്യക്തമാക്കി തരാം. ഇവൾ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ തന്നെ. എന്റെ ഭാര്യയാണ്? എന്താ എന്താ എന്താ? നിർത്ത, എനിക്കെല്ലാം മനസ്സിലായി. തരാതരത്തിൽ പെരുമാറുന്നവരെ പണക്കാര്, അവരെ നമ്പറൊന്നും ഞാൻ പറയാറില്ലേ. ഇനി നീ ഇവിടെ നിൽക്കണ്ട. ഒരു ഉണ്ണി ഇനി ഇവന്റെ വെപ്പാത്തിയായിട്ട് കഴിയണോ നിനക്ക്? ഓടി എടാ പുല്ലുകളെ. ഞായപ്പം വെടക്കാൻ വടക്ക്. ഇതെല്ലാം കണ്ടും സഹിച്ചും വെറുതെ ഇരിക്കുന്നു കരുതണ്ട. ഞാനിപ്പം തിരിച്ചു വരും, നിന്റെ ഒക്കെ തലയെറിയാൻ. മഹാദേവാട്ടെ, നിന്റെ കൂടെ എനിക്കൊരു ബഹുമാനം ഉണ്ടായിരുന്നു. സത്യം പറയട്ടെ, നിനക്ക് എത്ര പിള്ളേര്? അടിച്ചേളിക്കാരിലും അല്ലാതെ ഉണ്ടായതും ചേർത്ത് പറ. ചിത്രം ഒരു തേവേണ്ണ. എടോ, കുടുംബത്തിൽ പറന്നവനാണ് ഈ മഹാദേവൻ. മഹാദേവൻ ഈ ഭൂമിയിൽ ഒരേ ഒരു സന്തതിയേ ഉള്ളൂ. ഈ നിൽക്കുന്ന എന്റെ മകൻ ഉണ്ണികൃഷ്ണൻ. അപ്പൊ ഈ നിക്കണവൻ നിന്റെ മോനല്ലേ? യവനാ? അല്ല. എന്താടാ ഇതൊക്കെ? ആരാടാ ഇവരൊക്കെ? ഇനി അവനെ അടിക്കരുത്, അവൻ പാവാണ്. ഞാൻ പറയാം, ഞങ്ങൾ രണ്ടുപേരും മാട്ടുപ്പെട്ടി ചന്തയിലെ കൂലിക്കാരൻ, വെറും കൂലിക്കാരൻ. പണം മോഹിച്ച് പണക്കാരുടെ കോലം കെട്ടി ഇവരുടെയൊക്കെ മക്കളെ പറ്റിച്ച് കല്യാണം കഴിച്ച ചതിയന്മാരാ. ഇപ്പൊ ഇവിടെ ഒന്ന് വിളിച്ചിറക്കേണ്ട ചന്താമര ഉണ്ണിയുടെ ഭാര്യ. അവക്ക് വേണ്ടിയാ ഉണ്ണി ഇതിനൊക്കെ കൂട്ടുന്നത്. നീയൊക്കെ മനുഷ്യനാവിടെ, എവരൊക്കെ കൂടെ നമ്മളെ ചതിച്ചല്ലോടെ കുമാരാ. ലക്ഷ്മി, ഇനി ഒരിക്കലും ആ പേര് വിളിക്കരുത്. ഞാൻ എന്ത് ദ്രോഹം നിങ്ങൾക്ക് ചെയ്തത്? എന്റെ അച്ഛൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? ഇത്രയും ക്രൂരത ഞങ്ങളോട് വേണമായിരുന്നോ? എടാ, ഒന്നുമില്ലായ്മെന്ന് ഇത്രയൊക്കെ ഉണ്ടാക്കാനും നേടാനും ഞങ്ങൾക്കാവുമെങ്കിൽ ആണിച്ചരാടാ നിന്നൊക്കെ. ഇറങ്ങി പാടി, ഞങ്ങളൊക്കെ വെറും ഉണ്ണാക്കന്മാരിൽ നിന്ന് തെളിയിച്ചു തരാടെ ചന്തകളെ. തൃപ്തിയായല്ലോടാ നിനക്ക്? എനിക്ക് തൃപ്തിയായി. ഇതിൽ കൂടുതലൊന്നും ഒരു മകൻ അച്ഛന് വേണ്ടി ചെയ്യാനാവില്ല. മകൻ തന്നോട് എത്തുമ്പോ തനിക്കൊരു തുണയായിരിക്കും എന്നാ ഞാൻ കരുതിയത്. മാനം കെടുത്തു ഞാൻ കരുതിയില്ല. വേണ്ട വേണ്ട, സ്വന്തം തന്തയെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ വിട്ടിയാക്കി ഇവൻ നാളെ നിന്റെ തലയെറിയാൻ പോലും മടിക്കില്ല. എനിക്കിങ്ങനൊരു മകനെയില്ല. വടി ഇവിടെ വരാൻ. ഞാൻ നീ ഇതുപോലെ നേരത്തെ ഒരുമിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ചതിവ് പറ്റുമായിരുന്നോടെ? ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്തൊരു കാര്യം? വക്കീലേ ഡേ, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ബന്ധം ഒഴിയണം. ലവന്മാരെ ഒരു അഞ്ചെട്ട് കൊല്ലം ജയിലിലോട്ട് തട്ടണം. അതിനെന്തൊരു വകുപ്പ്? കായ എത്ര വേണേലും ഭാര്യ അറിയാം. കാശ് കൊടുത്താലൊന്നും കോടതി വിലക്കും അങ്ങനെ ഒക്കില്ല. റൂൾ ഈസ് റൂൾ. റൂളി പെൻസിൽ നടക്കില്ലെന്നല്ല, കാലതാമസം ഉണ്ടാവും. ആദ്യം ഈ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഡൈവോഴ്സിന് അപേക്ഷിക്കണം. അതിനു മുമ്പേ ആ ചേരിക്കാരന്മാരെ കൂട്ടി ലവന്മാര് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്നാ എനിക്ക് പേടി. നമുക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ശ്രമിക്കാം. ഇതൊക്കെ നടക്കുന്നതിനാണല്ലോ ഞാനുള്ളത്. ഇപ്പൊ പുതുതായി ചാർജ് രജിസ്റ്റർ നാളെ പരിക്കന, നമുക്ക് അദ്ദേഹത്തിന് ഒരു പെറ്റിഷൻ കൊടുക്കാം വിവാഹത്തട്ടിപ്പിന്റെ പേരിൽ. അതോടെ അവന്മാരെയും ഈ കല്യാണത്തിന് കൂട്ടു നിന്നവരെയും തൂക്കിയെടുത്ത് അത്തിട്ടോളും. പ്രതികൾ ലോക്കപ്പിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡൈവേഴ്സിന് സാധ്യത കൂടുതലാ. നല്ല ബോധമുള്ള വക്കീല്. ഇത് 5000. ഇത് 5000 വേറെ. മാട്ടുപ്പെട്ടി ചന്തയിൽ രണ്ട് കൂലിക്കാരെ ഒഴിവ് ഇപ്പോഴും ഉണ്ടാ. കണ്ണപ്പനെയും മച്ചാനെയും കാത്തിരിക്കുന്ന അറിയാവുന്ന തൊഴിൽ എല്ലാം മറന്ന് നമുക്ക് അങ്ങോട്ട് പോവാ. ചുമക്കാൻ രണ്ട് ചാക്കും അതിനെതിരെ കൂലിയും കയറി കിടക്കാൻ ഒരു കൂരം കിട്ടിയാ നിനക്കൊക്കെ ഇനിയും ജീവിക്കാല്ലേ? അതും എല്ലാം മറന്ന്
എന്നെ തെറ്റിദ്ധരിച്ച് എന്റെ ഭാര്യയെ വലിച്ചെറിക്കൊണ്ട് പോയപ്പോ എല്ലാം വിളിച്ചു പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കാൻ എന്തോടാന്നറിയോ? നിങ്ങളെ കോർത്തിട്ടാ. നിനക്ക് ഞങ്ങളുണ്ടാ. രായപ്പനെ പറഞ്ഞ് മനസ്സിലാക്കി നിന്റെ ഭാര്യയെ തിരിച്ചെടുത്തു തരാൻ ഞങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഒക്കെ വാക്കും കേട്ട് ഞാൻ വിഡ്ഢിവേഷം കെട്ടിച്ച എന്റെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂ. പറ. എടാ അത് രക്തബന്ധമാ, പറിച്ചറിഞ്ഞാലും പോവില്ല. നീ കണ്ടില്ലേ ലക്ഷ്മിയും പാർവതിയും ഒരു നിമിഷം കൊണ്ടെല്ലാം അവസാനിപ്പിച്ചു പോയത്? ചെന്താമരയ്ക്ക് എല്ലാം അറിയാവുന്നതല്ലേ. ഞങ്ങളെ ഇത്രയും സഹായിച്ച നിനക്ക് വേണ്ടി ഞങ്ങൾ നിന്നില്ലെങ്കിൽ പിന്നെ എന്ത് ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്? വാടാ ചേരിയിലേക്ക് പോ. ചതിയായിരുന്നു ചതി. ആ മച്ചാൻ പറഞ്ഞ വാക്ക് ഞാൻ വിശ്വസിച്ചു. പാട്ടും കൂത്തുമായി കല്യാണം നടത്തിയിട്ട് അവളവിടെ കൊണ്ടുവരാ മഹാദേവന്റെ വീട്ടിൽ വേലക്കാരിയായിട്ട് വെപ്പാട്ടിയായിട്ട്. അവിടെ അവന് വേറെ ഭാര്യയുണ്ട്. പാവൻ ചന്ദാമര, അവളിപ്പോഴും അവനെ നമ്പിയിരിക്കുക. അവനോട് ഉടമ്പ വിട്ട് പീസ് പീസാക്കണം. ഇനിമേ ഒരുത്തനും നമ്മ ഏമാത്തക്കൂടാതെ. നാനന്ത മാട്ടുപെട്ടി മച്ചാനെ പാക്ക പോറെ. നീങ്കെല്ലാം എം കൂടെ ഇരിക്കണം. ഇത് നമ്മ മാന പ്രശ്ന. നീ കണ്ടതും കേട്ടതൊന്നും ശരിയല്ല. അത് ഞാൻ പറഞ്ഞ കേക്ക്. നീ ഒരു പുല്ലും പറയണ്ട ചെത്ത്. അടി പറയ. ആരുടെ കൂട്ടത്തിൽ മാട്ടുപെട്ടി മച്ചാൻ? ഞാന്. ഓ, അപ്പൊ നീ കണ്ണപ്പൻ. നല്ല തടിയുണ്ടല്ലോടെ രണ്ടെണ്ണത്തിനും. രണ്ട് തന്നാല് ലോക്കപ്പ് കിടന്ന് ചാവില്ല. എന്തിനാണ് ഇവിടെ കിടന്ന് അഭ്യാസം കാണിക്കുന്ന? ഞാൻ പറയാം സാർ, എന്റെ പെങ്ങൾ ചെന്താമരെ ചതിച്ച് കല്യാണം കഴിച്ചത് ഇവനാ. കൂട്ടുനിന്ന് യുവമാരും. എന്താണ് അതിന്റെ പേര്? ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ മൂന്നാം പ്രതി. നീയൊക്കെ നന്നായിട്ട് അഭിനയിക്കും അല്ലേ? ശ്രമിച്ചാൽ ഒരു ഓസ്കാർ വരെ കിട്ടുമല്ലോടാ. ആട്ടെ, എത്ര നാളായി പരിപാടി തുടങ്ങിയിട്ട്? ഏത് പരിപാടി? വിവാഹ തട്ടിപ്പ്. ഇതുവരെ എത്ര കല്യാണം കഴിച്ചു? എന്താ സാർ, എന്തിനാ ഇവരെ തല്ലുന്നത്? ചുമ്മാ ഒന്ന് ഷൈൻ ചെയ്യാൻ. ഇവരൊക്കെ കളിച്ച് കളിച്ച് കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചു. ഇടയ്ക്ക് കളി ഒന്ന് പാടിയപ്പോഴാ എന്റെ റോള് വന്നതും ഞാൻ ഇവിടെ എത്തിയത്. ഒരു കലാശക്കൊട്ടിന് എല്ലാം ഒന്ന് അവസാനിപ്പിക്കണ്ടേ? അതെ, നമ്മളാരാ? മഹാദേവൻ. ഓ മഹാദേവൻ, അഞ്ചാം പ്രതി. നിങ്ങളെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. അല്ല, നേരിട്ട് നമ്മളിവരെ കണ്ടിട്ടില്ല. ഞാനിതുവരെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല. ആ, ഇനി എവിടെ നിറയേണ്ടി വരില്ല. പണവും പ്രതാപവും അംഗീകാരവും ഒക്കെ ഉള്ള നിങ്ങളെന്തിനാ ഹിവന്മാരോടൊപ്പം കൂടിയത്? മനസ്സിലായില്ല. ഇന്ന് രാവിലെ എനിക്കൊരു പെറ്റീഷൻ കിട്ടി, വിവാഹ തട്ടിപ്പ്. അതിന് കൂട്ടുനിന്ന് അഞ്ച് പ്രതികളെ തേടിയാണ് ഞാനിവിടെ വന്നത്. പോലീസിന്റെ പണി ഉറക്കാൻ ഭാഗ്യത്തിന് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ദേ, ഒന്നാം പ്രതി മച്ചാൻ, രണ്ടാം പ്രതി, മൂന്ന്, നാല്. ഞാനിവിടെ ഉണ്ട്, എന്നെ നേരത്തെ പൊക്കി. അഞ്ചാം പ്രതി ഞാനും അല്ലേ? സാർ, കുറ്റക്കാരി ഞാനും ഇവനുമാ. മറ്റുള്ളവരെ വെറുതെ വിടണം. മഹാദേവൻ സാർ ഒന്നും അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ ഇതിലേക്ക് വലിച്ചടിച്ചത് ഞങ്ങളാ. നിരപരാധികളെ കോടതി തീരുമാനിക്കും. അതത്ര ശരിയായ മറുപടിയല്ല. ശ്രമിച്ചാൽ പോലീസിനും സാധിക്കും. ഇവന്മാര് പലതും പറയും സാർ. പിടിച്ചോണ്ട് പോയി ജയിലിൽ അടച്ചില്ലെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും. ഒരുത്തനെയും വെറുതെ വിടരുത്. നിങ്ങൾ ശാന്തരാവണം. ഞാൻ പറയുന്നത് കേൾക്കണം. നിങ്ങൾ ഒന്നും പറയണ്ട, ഞങ്ങൾക്കൊന്നും കേൾക്കാൻ. കേൾക്കണം, കേട്ടേ പറ്റൂ. നിങ്ങളോട് തെറ്റ് ചെയ്തത് ഇവരാരുമല്ല, ഞാനാ. എന്റെ മോൻ ഒരു ഭാര്യയേ ഉള്ളൂ. അത് ഈ രാജപ്പന്റെ പെങ്ങൾ ചന്താമരയാ. ഈ ചേരിയിലെ കുടിൽ നിന്നൊരുത്തിയെ എന്റെ മകൻ വിവാഹം കഴിച്ചു എന്ന് കരുതി മഹാദേവന്റെ വിലയിടുകയില്ല. മറിച്ചത് നന്മയുടെ പേരിൽ ഉയരുമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മോളെ, തെറ്റിദ്ധരിച്ച് നിന്നെ ഞാൻ വേലക്കാരിയായിട്ടാണ് എന്റെ വീട്ടിൽ കയറ്റിയത്. ഇപ്പൊ ഞാൻ എന്റെ മോന്റെ ഭാര്യയായിട്ട് കൂടെ കൊണ്ടുപോകാൻ വന്നു. കൊള്ളാം. നിരപരാധിത്വം തെളിയിച്ച് ഇവരുടെ പ്രശ്നം സോൾവ് ചെയ്തു അല്ലേ? ന്യായമല്ലാത്ത ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല. ഒരു കാര്യം മനസ്സിലാക്കണം. പെൺകുട്ടികളുടെ വീട്ടുകാർ മുൻകൈ എടുത്താണ് ഇവരുടെ വിവാഹം നടത്തിയത്. സാക്ഷികളായി ഒപ്പിട്ടത് അവരുടെ മാതാപിതാക്കൾ. രജിസ്റ്റർ പരിശോധിച്ചാൽ സാറിന് അത് മനസ്സിലാവും. നിയമാനുസൃതം നടന്ന കല്യാണത്തെ തട്ടിപ്പെന്ന് പറയാൻ പറ്റുമോ? ഞങ്ങളുടെ ഭാര്യമാരെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ഞങ്ങളാണ് ആദ്യം പരാതി തന്നിരുന്നെങ്കിൽ സാറിന് നടപടി എന്തായിരിക്കും? സാർ ആർക്കു വേണ്ടി നിയമം കയ്യിലെടുക്കും? സാർ, ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇരുകൂട്ടർക്കും അവസരം കൊടുക്കണം. ഒന്നിച്ചു നിർത്തി അവരോട് ചോദിച്ചുകൂടെ സത്യം അങ്ങനെ അല്ലെങ്കിൽ ഇവരെ ശിക്ഷിക്കണം.
നിങ്ങളെ ഞാൻ വിളിച്ചാൽ ആ പെൺകുട്ടികൾ ഇറങ്ങി വരൂ. എങ്കിൽ ഈ പെറ്റീഷന് വില ഉണ്ടാവില്ല. ഉറപ്പുണ്ടെങ്കിൽ കേറിക്ക വണ്ടിയിലോട്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. വാ കുട്ടികളെ. മച്ചാനെ ഞങ്ങളുണ്ട് കൂടെ, വാടാ. എന്ത് ചുമട്ട് തൊഴിലാളികളൊക്കെ ഇങ്ങോട്ട് വന്നത്? ഇന്ന് ഇവരുടെ മഹാസമ്മേളനം വല്ലതും ഉണ്ടോടെ? ചെല്, നിങ്ങൾക്ക് എന്താ സംസാരിക്കേണ്ടെന്ന് വെച്ചാ ചെന്ന് സംസാരിക്ക. എന്തരാണ് വാലേശം മുതലാളി, ദൂരദർശനന്റെ പണി എവിടം വരെയായി? എപ്പോഴാണ് ഇംഗ്ലീഷ് രാമായണം ടി വി കാണിക്കാൻ പോണത്? എന്തരടേ ഇവിടെ വെച്ച് പെണ്ണും കാറിന്റെ ആക്സിൽ ഒടിഞ്ഞാടേ? ആ മതി മതി, ഇനി വിഷയത്തിലേക്ക് കടക്കാം. എന്തൊരു വിഷയം? വിഷയം പറ, ഇതെന്തൊരു പള്ളിക്കൂടാ? ഞങ്ങളെ പറ്റിച്ച ചതിയന്മാരാണ് ഇവര്, കല്യാണ തട്ടിപ്പ് വീരന്മാര്. സത്യം പറടാ, നീയൊക്കെ ഇതുവരെ എത്ര പമ്പിള്ളേരെ കല്യാണങ്ങൾ കഴിച്ചിട്ടുണ്ട്? എത്ര പമ്പിള്ളേരുടെ ജീവിതം നീയൊക്കെ നശിപ്പിച്ചിട്ടുണ്ടോ? എത്ര പമ്പിള്ളേരുടെ തന്തമാര് അവമാനം സഹിക്കവയ്യാതെ തൂങ്ങി ചത്തിട്ടുണ്ട്? അച്ഛനോ ആരുടെ അതിന്റെ അച്ഛൻ? കരക്കാരുടെ പിന്നാക്കം മലക്കറിയും ചമ നടക്കുന്നത് നീ എന്നെ ഇനി അച്ഛന്ന് വിളിച്ചാലുണ്ടല്ലോ. അരച്ചതിന്റെ കവാല കുട്ടി പൊളന്നളെ കാവറയ്ക്ക് വടുവ. എന്റെ അമ്മോ ഇതായിരുന്നു. എന്തരാ ഇവര് രണ്ടുപേരും കൂലികളാ, മാട്ടുപെട്ടി ചന്തലെ നല്ല ഒന്നാം തരം ചുമട്ടുകാര്. ഇവര് രണ്ടുപേരും ഇല്ലാത്തത് പലതും പറഞ്ഞു പൊലിപ്പിച്ച് പറ്റിച്ചാണ് നിങ്ങളുടെ രണ്ട് പെൺകുട്ടികളെയും കല്യാണം കഴിച്ചു. തെറ്റാ അവർ ചെയ്തത്, അതിനുള്ള ശിക്ഷ അവർ അർഹിക്കുന്നുണ്ട്. ഏത് കോടതിക്ക് അവരെ ശിക്ഷിക്കാൻ? ആ ഞങ്ങളൊരു ഒത്തുതീർപ്പിനാ വന്നത്. എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കരുത്. ഇവരെ നിങ്ങൾ ഇനി എങ്ങനെ ശിക്ഷിച്ചാലും നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ കുട്ടികളെ ജീവിതം തിരിച്ചു കിട്ടുമോ? ചീത്തപ്പേര് മാറുമോ? ഞാൻ ഉപദേശം തരാം. ഇയാൾ ആരുവാ? ചട്ടമ്പിസ്വാമിയാണ്. ദേവന്മാരുടെ വക്കാലത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കണ തന്റെ അടുത്ത് ഞങ്ങൾക്ക് സംസാരിക്കേണ്ട ഒരാവശ്യവും ഇല്ല. നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യം എനിക്കുണ്ട്. കാരണം നിങ്ങൾ കൊടുത്ത പെറ്റീഷനിലെ അഞ്ചാം പ്രതിയാണ് ഞാൻ. ഞാൻ അങ്ങനെ പ്രതിയായെന്ന് എനിക്കറിയണം. അത് ഞങ്ങൾ കോടതിയിൽ പറഞ്ഞോളാം. സാറേ, ദേവന്മാരുടെ പൂക്കൾ നോക്കി നല്ല നാല് താങ്കി താങ്ങി ഇനി ഒരിക്കലും ഒരു കല്യാണത്തെ കുറിച്ച് ചിന്തിക്കരുത്. എന്താ നിങ്ങൾക്ക് വിചാരം? പോലീസ് എന്താ സ്വിച്ച് ഇട്ട് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളോ? അതോ ബുദ്ധിയില്ലാത്ത കഴുതകളോ? വെറുതെ അല്ലല്ലേ പരാതി എന്നിട്ടല്ലേ തുട്ടു വേണേ പറയും തരാ. ഒരു പരാതി കിട്ടിയാൽ ഉടൻ പരാതിയെ കുറിച്ച് അന്വേഷിക്കാതെ കൈമടക്കം വാങ്ങി ഒരുത്തനെ കസ്റ്റഡിയിൽ എടുത്ത് പത്ത് പൂശും പൂശി ഇല്ലാത്തതും തെളിയാത്തതുമായ കേസുകൾ തലയിൽ വച്ച് കെട്ടി പ്രതിക്കൂട്ടിലേക്ക് തള്ളി കയ്യും കഴുകി തിരിച്ചു പോകുന്ന സാഡിസ്റ്റുകളാണ് എല്ലാ പോലീസുകാരും എന്ന് താൻ കരുതിയോ? വിളിക്കണോ നിങ്ങളുടെ മക്കളെ? എനിക്ക് അവരുടെ അഭിപ്രായം കൂടെ അറിയണം. ഇറക്കി വിടാ അവളുമാരെ, ഇറക്കി വിടാനാ പറഞ്ഞത്. ലക്ഷ്മി, പേരെടുത്ത് വിളിക്കാൻ പോലും അർഹതയോ അധികാരമോ ഞങ്ങൾക്കില്ല. കേട്ടതും അറിഞ്ഞതും എല്ലാം സത്യമാ. ഞങ്ങൾ ചുമട്ടുകാരാ, നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ വെറും കൂലികൾ. ചന്തയിൽ തമ്മിത്തല്ലിയും പിണങ്ങിയും കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒരു രൂപ ഉണ്ടാക്കിയ കൊള്ളാൻ തോന്നി, അതും വാശിപ്പുറത്ത്. പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല. നിന്നെ ഒരിക്കൽ പെണ്ണാനാണ് തീർത്തനെ നിന്റെ അച്ഛൻ അപമാനിച്ചു വിട്ടപ്പോ ആ പക തീർക്കാൻ കണ്ടെത്തിയ കൂലിക്കാരനായി ഞാൻ മാറി. ഇവിടെ എത്തിയപ്പോ കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ കണ്ടപ്പോ അങ്ങ് മഞ്ഞളിച്ചു. അപ്പോഴും ലക്ഷ്യം കാശായിരുന്നു. പണവും വീടും പാരമ്പര്യവും ഒന്നും ഞങ്ങൾക്ക് തരാനില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. ജീവനുള്ള കാലം വരെ അതിനൊരു കുറവുണ്ടാവില്ല. കൂടെ വരുമെങ്കിൽ. യൂണിയൻകാരോട് കളിക്കരുത്. നിങ്ങൾ പറയുന്നത് കേട്ട് കൈയും വീശി തിരിച്ചു പോകാൻ വന്നവരല്ല ഞങ്ങൾ. ചേരിക്കാർ പാവങ്ങളാ, കൂറുള്ളവരാ. ഞങ്ങൾ തൊഴിലാളികൾ കാര്യത്തോ എടുക്കുമ്പോ ഒന്നാ. ഞങ്ങളൊന്ന് വിരൽ നൊടിച്ചാൽ ഈ നിൽക്കുന്നവർ മുഴുവനും ഇടിച്ചു കയറും. നിങ്ങളുടെ രണ്ട് പെമ്മക്കളെയും തൂക്കിയെടുത്ത് ഞങ്ങളെ ചെറ്റക്കുടിൽ കൊണ്ടാക്കും. പക്ഷേ ആ കുടിൽ കഴിയാനുള്ള മനസ്സ് ഇവർക്കില്ലെങ്കിൽ വരില്ലെന്നറിയാം. എങ്കിലും ഈ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് ഏതെങ്കിലും ജയിലിൽ ഉറക്കമില്ലാത്ത രാത്രി ചിന്തിച്ചിരിക്കുമ്പോൾ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ എന്ന് മനസ്സ് ചോദിച്ചാൽ ഉത്തരം പറയാനായിട്ട കൂടെ വരുമോ? Oh.
മറുപടി എന്തും പറഞ്ഞോളൂ, മടിക്കണ്ട. വെറുപ്പാണ് എപ്പോഴും മനസ്സിലെങ്കിൽ ഒരിക്കലും നിന്റെ ജീവിതത്തിന്റെ ഏഴയിലെത്തി ഞാൻ വരില്ല. മച്ചാനെ, ഞങ്ങൾ ഇറക്കി കൊണ്ടുവരാം അവളുമാരെ. മച്ചാൻ ഒന്ന് പറഞ്ഞാൽ മതി. വേണ്ട, എനിക്ക് വേണ്ടി ആരും ബഹളം ഉണ്ടാക്കണ്ട. വെറുതെ അതിമോഹം കൊണ്ട് സാറിനും ചീത്തപ്പേരുണ്ടാക്കി. മഹാദേവൻ സാറ്, ഞങ്ങളോട് ക്ഷമിക്കണം, പൊറുക്കണം. സാറിന് ഞങ്ങളെ കൊണ്ടുപോവാം. വിവാഹ തട്ടിപ്പിലൂടെ ഇവരെ വഞ്ചിച്ചത് ഞങ്ങളാ. എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാനും ഞങ്ങൾ തയ്യാറാ. കോൺസ്റ്റബിൾ, ഞങ്ങളെ തടയാൻ എന്ത് അവകാശം നിങ്ങൾക്കുള്ളത്? ഞങ്ങൾ പോണത് ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ വീട്ടിലേക്കാണ്. എന്റെ അമ്മയെ കെട്ടുമ്പോ അച്ഛൻ ഇതുപോലെ ഒരു കൂലി ആയിരുന്നില്ലേ? തലയിലെട്ടിന്റെ പിൻബലത്തിൽ കുറച്ച് കാശുണ്ടായിപ്പോയി. അതിൽ അഹങ്കാരം മൂത്ത് നിങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയപ്പോ ഓർത്തോ? ഞങ്ങളുടെ ഭാവിയെ കുറിച്ച് അന്വേഷിച്ചോ? ഞങ്ങൾ കെട്ടാൻ പോണ ചെറുക്കനെ കുറിച്ച്, ചെറുക്കന്റെ വീടിനെ കുറിച്ച്, തറവാടുത്തത്തെ കുറിച്ച്, ജോലിയെ കുറിച്ച്. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് കിട്ടിയ ചതിയന്മാരെയല്ല, സ്നേഹമുള്ളവരെയാ, നല്ലവരെയാ. ഞങ്ങളെ പറ്റിച്ച് ഉള്ള പണ്ടവും പണവും അടിച്ചെടുത്ത് ഒക്കെ തിരുത്ത ഒരു കുട്ടിയും തന്നിട്ട് അവർക്ക് വേണമെങ്കിൽ മുങ്ങാമായിരുന്നു. ജീവിതകാലം മുഴുവൻ ഞങ്ങളോടൊപ്പം കഴിയാനായി കുറെയേറെ കള്ളങ്ങൾ പറഞ്ഞവർ പിടിച്ചു നിൽക്കാൻ നോക്കി. ആ തെറ്റൊക്കെ ഞങ്ങൾ ക്ഷമിച്ചു. ഇനി ആര് ചോദിച്ചാലും തന്റെ അടുത്തോടെ ഞാൻ പറയും, എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആ നിൽക്കുന്ന കൂലിയാണെന്ന്. കേട്ടില്ലേ ഇവർ പറയുന്നത്? ഒരുപക്ഷേ 100 ജന്മം പുണ്യം ചെയ്ത തലമുറയിലെ പിന്തുടർച്ചക്കാരായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഭാര്യമാരെ കിട്ടില്ലടാ. കോൺസ്റ്റബിൾ, അവലങ്ങനെ കൊണ്ടുപോടാ ഇപ്പൊ പിള്ളേരെ ചേരുക. ഇനി ഇവരായി ഇവരുടെ പാടായി. മക്കളെ, കഴിഞ്ഞേ കഴിഞ്ഞ്, നിങ്ങക്ക് ചേരി പോയി താമസിക്കണോ? ഇവിടെ താമസിച്ചാ പോരെ. കല്യാണം കഴിഞ്ഞ ഭാര്യ താമസിക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാ. അത് കറക്റ്റ് തന്നെ.